നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, എന്തപ്പോ നിങ്ങൾക്ക് ഇത്രമാത്രം വിഷമം? അതൊക്കെ ഞാൻ ആലോചിക്കാത്ത, നിങ്ങളൊക്കെ ഭയങ്കര വലിയ വലിയ, നിങ്ങൾ സക്കരിയ സലാഹിനെ കൊണ്ടുവരൂ, ഹുസൈൻ സലഫിയെ കൊണ്ടുവരൂ, അങ്ങനാക്കൂ ഇങ്ങനാക്കൂ എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് നേർക്ക് നേരെ മുന്നിൽ കിട്ടിയപ്പോ അഷറഫൂനൂര് മാത്രമേ പറ്റുള്ളൂ. എന്തപ്പത് അതിന്റെ വിഷയം? വല്ലാത്തതാണല്ലോ. ശരി, അഷറഫൂനൂര് എന്തായാലും അഷറഫൂനൂർ എന്നെ മൈക്ക് എടുത്ത് സംസാരിക്കും. ഞാൻ ഇതിന്റെ ഇടയിൽ ഇപ്പൊ വന്നാണല്ലോ. ഹലോ, അസ്സലാമു അലൈക്കും. ഇവിടെ അങ്ങനെ വ്യവസ്ഥ ഒന്നും എഴുതിയിട്ടൊന്നുമില്ല. പിന്നെ സാധാരണ ഒരു സംവാദം എന്നുള്ള നിലക്ക് ഒരു സംവാദത്തിൽ, ഏത് സംവാദത്തിലാണെങ്കിലും അതിൽ വിഷയം അവതരിപ്പിക്കുന്ന ഒരാളായിരിക്കും, പിന്നെ അവലോകനം മറ്റൊരാളായിരിക്കും, അങ്ങനെ ഉണ്ടാവാറുള്ളത്. ആയിക്കോട്ടെ, അപ്പൊ അത് ഇതിലൊന്നും ഒരു പിടിവാശി, വല്ലാത്ത സാധനങ്ങൾ തന്നെ. ഞങ്ങള് എന്തിനാ മക്കളെ നിങ്ങൾ ഇങ്ങനെ പിടിവാശിക്കുന്നത്? അന്ന് നിങ്ങൾ പറഞ്ഞത് മുഴുവൻ ഞാൻ അംഗീകരിച്ചു തന്ന. അന്ന് വിഷയം അവതരിപ്പിക്കുന്നു, അതുപോലെ തന്നെ ആദ്യം വിഷയം നിങ്ങൾ അവതരിപ്പിക്കുന്നു പറഞ്ഞു, ആദ്യം ചോദ്യങ്ങൾ ചോദിക്കുന്നു പറഞ്ഞു, ഒക്കെ നിങ്ങൾ അങ്ങനെ. എന്തിനാ അത്ര പിടിവാശി? സംവാദം നടന്നാ പോരെ, ഇല്ലെങ്കിൽ നമുക്ക് വേറെ പണി നോക്കാം. എന്തൊരു കഷ്ടാണ്! നമുക്ക് സംവാദം നടക്കണം, ഇൻഷാ അല്ലാ. എന്ത്, ഇപ്പൊ പേടി ആർക്കാന്ന് മനസ്സിലായില്ലേ? ഇപ്പൊ പേടി ആർക്കാന്ന് മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് പിന്നെ അബു ഹസാന് വിഷയം അവതരിപ്പിക്കും, അതുപോലെ തന്നെ പിന്നെ സുഹേൽ യൂസഫ് അവലോകനം നടത്തും, അതുപോലെ നിങ്ങൾ അബ്ദുൽ ജലീലോ. നിങ്ങൾക്ക് ആളെ കിട്ടാത്ത ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? നിങ്ങൾക്ക് നിങ്ങളെ ഭാഗത്ത് നിന്ന് ആരും വരാത്ത ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ആളെ കിട്ടുമോ നോക്ക്, ഇല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അവലോകനം നടത്തി തരാം ലാസ്റ്റ്. കേട്ടോ, ആ അബ്ദുൽ ജലീലിന്റെ മൈക്ക് എടുത്തോ. അഷറഫ്, ഇപ്പോൾ പേടി നിനക്ക് തന്നെയാണ് ഇപ്പൊ എനിക്ക് വ്യക്തമായി മനസ്സിലായിരിക്കുന്നത്. വിഷയം അവതരിക്കുക, അവതരിപ്പിക്കുക ഇപ്പൊ നിന്നെ കൊണ്ട് കഴിയില്ല എന്നിപ്പോ വ്യക്തമായിരിക്കുന്നു. നിനക്ക് കഴിയുന്നെങ്കിൽ നീ വിഷയം അവതരിപ്പിക്കുക, ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. നിനക്കറിയാവുന്നതല്ലേ കഴിഞ്ഞ സംവാദം എങ്ങനെയാണ് നടന്നിരുന്നത്? അപ്പൊ അതേ വ്യവസ്ഥയിൽ തന്നെ കഴിഞ്ഞ സംവാദത്തിൽ എങ്ങനെ സമയം കാര്യങ്ങളൊക്കെ അതുപോലെയാണ്, അതുപോലെ തന്നെ നടത്തുക എന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അതിനൊരു മാറ്റവും തീരുമാനിച്ചിട്ടില്ല. ആ ആളുടെ എണ്ണത്തിൽ മാത്രമാണ് ഒരു മാറ്റം ഇവിടെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്, നമ്മൾ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സംവാദത്തിൽ തീരുമാനിച്ചതുപോലെ തന്നെ നടക്കണം. അതിന് സാധ്യമാണെങ്കിൽ മാത്രം നിങ്ങൾ തയ്യാറാവും. മറ്റാളെ കൊണ്ട് ഇവിടെ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല എന്ന് അറിയിക്കുന്നു. ഓക്കെ, അപ്പോൾ അഷറഫ് പൂനൂരിന് വിഷയം അവതരിപ്പിക്കാൻ കഴിയുമെങ്കിൽ മൈക്കെടുത്തുകൊണ്ട് വിഷയം അവതരിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ നമുക്കിവിടെ റൂം ക്ലോസ് ചെയ്തുകൊണ്ട് ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. അഷറഫേ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അങ്ങനെ അത് ഈ പേരും പറഞ്ഞുകൊണ്ട് അവർ ഊരും. എങ്ങനെയെങ്കിലും തടി സലാം വെല്ലു വിളിച്ച് കുടുങ്ങിയതല്ലേ? അപ്പൊ എങ്ങനെയെങ്കിലും തടി സലാമത്താക്കിയിട്ട് ഊരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോ അഷറഫ് പൂനൂര് തന്നെ അവതരിപ്പിച്ചുകൂട്, കുഴപ്പമുള്ളതല്ല. അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചിത് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ളത് പറയാനിപ്പോ അഷറഫ് പൂനൂര് തന്നെ വേണം. നമ്മളൊരു 5 വയസ്സുള്ള കുട്ടി ഉണ്ടായാൽ പോരെ. അപ്പോ അഷറഫ് പൂനൂര് തന്നെ മൈക്ക് അവതരിപ്പിച്ചോ. ഓക്കെ, അങ്ങനെ ഞങ്ങളെ ഞങ്ങൾ വിടില്ല, ഊരാൻ വിടില്ല. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. കേൾക്കുന്നുണ്ടോ? അബ്ദുൽ ജലീൽ കൈതായിത്തിക്കോ. ഇനി ഞാൻ അവതരിപ്പിക്കും. കാരണം കേൾക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ, കേൾക്കുന്നുണ്ടോ? ഞാനിപ്പോ വിഷയം അവതരിപ്പിക്കാതെ ഈ സംവാദം നിൽക്കാതെ കൊണ്ട് ആരോ ഒന്ന് ഔട്ടായോ? ആരോ ഒന്ന് ഔട്ടായി പോയല്ലോ. നമ്മളെ വാദപ്രതിവാദത്തിന്റെ ആള് ഡി സി ആയി പോയെന്ന് തോന്നുന്നുണ്ട്. ഡി സി ആയതായിരിക്കും. ഓക്കെ ഓക്കെ, ഷഹാദ് ഡി സി ആയിട്ടുണ്ട്. ഓക്കെ, വരട്ടെ വരട്ടെ, ജസ്റ്റ് ഞാൻ മൈക്കിൽ വെച്ചിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. മുനീം, അവിടെ നമ്മളെ റൂമിലേക്ക് നമുക്ക് കേൾക്കുന്നില്ലേ? ഈ കുഴപ്പമൊന്നുമില്ലല്ലോ. മുനീം റൂമിലല്ലേ? മുനീം കേൾക്കുന്നില്ലേ സഹോദരന്മാരെ? ഹലോ, വയലേക്ക് ഭയങ്കര സ്ലോ ആണല്ലോ. എന്താണ് റെസ്പോൺസ്? ഭയങ്കര സ്ലോ ആണ്. അൽഹംദുലില്ലാ, കേൾക്കുന്നില്ലേ എല്ലാവർക്കും? ഓക്കെ ആണോ? Say yes or no. Okay, fine.
മുനീം വെരി ക്ലിയർ ഓക്കെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ജസാകല്ലാഹു ഖൈർ ഇപ്പോ റൂമിൽ ഓക്കെ അൽഹംദുലില്ലാഹ് ഇനി നമ്മളുടെ ഷഹാദ് ഭായി അണങ്ങി വരാനുള്ള 100% ഓക്കെ അൽഹംദുലില്ലാഹ് പിന്നെ നമ്മളെ സംവാദത്തിന്റെ മെയിൻ താരങ്ങളാണ് അബ്ദുൽ ഷഹാദ് അയ്യരും അഷ്റഫ് പൂനരും ഏകദേശം എത്ര കാലത്ത് പരിചയമുണ്ട് അഷ്റഫ് പൂനര് ഫേസ്ബുക്കില് 2 മാസം 3 മാസം ഷഹാദ് അയ്യർ ഒന്നുണ്ട് എത്ര മാസം പരിചയമുണ്ട് അഷ്റഫ് പൂനര് നിങ്ങൾ തമ്മില് 1 കൊല്ലത്തെ പരിചയമുണ്ട് അൽഹംദുലില്ലാഹ് ഓക്കെ ഇൻഷാല്ലാ എന്തായാലും ഒരു കാര്യം ചെയ്യാം നമുക്ക് രണ്ടാളിലും മൈക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് നോക്കാം അഥവാ ഷഹാദ് അയ്യർ ആദ്യം മൈക്ക് എടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാവരും സലാം പറയാമെങ്കിൽ അറിയാൻ പറഞ്ഞോളി അതുപോലെ തന്നെ അഷ്റഫ് പൂനർ മൈക്ക് എടുത്ത് ജസ്റ്റ് ക്ലിയർ ആക്കാം അഥവാ രണ്ടാളിലും മൈക്ക് ക്ലിയർ ആണെന്നുള്ളത് എല്ലാവരും ഉറപ്പ് വരുത്തട്ടെ എന്നിട്ട് ഇൻഷാ അള്ളാ അഷ്റഫ് പൂനർ 10 മിനിറ്റ് വിഷയാവതരണം ഇസ്തിഗാസ എന്ന വിഷയത്തിൽ ഷഹാദ് അയ്യർ അതിനുശേഷം ഇൻഷാ അള്ളാ 10 മിനിറ്റ് വിഷയാവതരണം അങ്ങനെ നമുക്ക് ഇൻഷാ അള്ളാ തുടങ്ങാം അള്ളാഹു ഹൈറാക്കട്ടെ അതുപോലെ തന്നെ അള്ളാഹു തആല എല്ലാവർക്കും എന്ത് തരട്ടെ നാഫി ആ ഇൽമ് എല്ലാവർക്കും പകർന്നു തരട്ടെ സത്യം എവിടെയാണോ അവിടേക്ക് നമുക്ക് പോകാനുള്ള സൗഭാഗ്യം അള്ളാഹു തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്തായാലും നല്ല സന്തോഷമുണ്ട് ഈ തേഴ്സ്ഡേ എന്ന ദിവസത്തിൽ ബാക്കി എല്ലാ കാര്യങ്ങളും വിട്ടിട്ട് എല്ലാവരും ഇവിടെ ഈ റൂമിലാകട്ടെ ഈ റൂമിലല്ലാതെ മറ്റുള്ള റൂമിലൊക്കെ ഇത് കേൾക്കാൻ വേണ്ടി തന്നെ ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട് അങ്ങനെ ഹയറായ കാര്യങ്ങളേക്ക് അള്ളാഹു തആല നമുക്കെല്ലാം ചെയ്യാൻ വേണ്ടി ഹയറാക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു സ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇപ്പൊ ഓക്കെ ഉണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ കേൾക്കുന്നുണ്ടോ ഹലോ ഓക്കെ ഓക്കെ ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം അപ്പൊ അഷ്റഫ് പൂനർ എടുത്ത് മൈക്ക് റിലീസ് ചെയ്യാം ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് കേൾക്കുന്നുണ്ടോ ഹലോ കേൾക്കുന്നുണ്ടോ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദുൻ മജീദ് വബാരിക് അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اعوذ بالله من الشيطان الرجيم انه من يشرك بالله فقد حرم الله عليه الجنه ومأواه النار وما للظالمين من انصار സഹോദരങ്ങളെ കേൾക്കുന്നുണ്ടല്ലോ ശബ്ദം ക്ലിയർ അല്ലേ എന്റെ ശബ്ദം ക്ലിയർ ആണെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഇവിടെ ടെക്സ്റ്റ് എടുക്കണേ അബൂ ഹസാൻ ഓക്കെ ക്ലിയർ അല്ലേ ഇന്ന് ഒരു രണ്ടാമത്തെ സംവാദത്തിന്റെ അവസരം വന്നിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച ഒരു സംവാദം നടന്നു എല്ലാവർക്കും അറിയാം ഫേസ്ബുക്കിൽ നടന്ന ഒരു ചർച്ചയുടെ ഭാഗമായി കഴിഞ്ഞ പ്രാവശ്യം ഒരു സംവാദം നടക്കുകയും അതിനുശേഷം നമ്മുടെ സഹോദരൻ ഷഹാദ് അദ്ദേഹവുമായിട്ടായിരുന്നു ശബ്ദമല്ല ഇത് ലാസ്റ്റ് ആണല്ലോ റബ്ബേ ശബ്ദമല്ല കേൾക്കുന്നില്ല എത്ര കൂട്ടാൻ പറ്റൂ കേൾക്കുന്നില്ല ഓക്കെ ഫേസ്ബുക്കില് ഒരു ചർച്ച നടത്തുകയും അത് സംവാദത്തിലേക്ക് വരികയും ചെയ്തു അങ്ങനെ ആ സംവാദം നടന്നു അതിനുശേഷം എന്റെ സഹോദരൻ ഷഹാദ് വീണ്ടും ഒരു സംവാദത്തിന് നമ്മളെ വെല്ലുവിളിച്ചു കുറെ മുമ്പ് ഏകദേശം 1 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ ഈ സംവാദത്തിനെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ബൈലക്സിലേക്ക് ഞാൻ വിളിച്ചിരുന്നു അന്ന് വന്നു അന്ന് എന്തോ കാരണത്താൽ നടക്കാതെ പോയി അദ്ദേഹം പറഞ്ഞത് ഞാൻ മുങ്ങി എന്നൊക്കെയാണ് എന്തായാലും അപ്പൊ പിന്നെ സംവാദം നടത്താം നമുക്ക് നടത്താമെന്ന് തീരുമാനിച്ച്
അതിന് ഒരവസരം ഇപ്പൊ നമുക്കുണ്ടായി. നമ്മൾ അതിന്റെ വിഷയാവതരണത്തിലാണ്. വിഷയം എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. ഇന്ന് കേരളത്തിലെ സമസ്തക്കാരും മുജാഹിദുകളും തമ്മിൽ ഒരുപാട് വിഷയങ്ങളിൽ തർക്കമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇസ്തിഗാസ. എല്ലാവർക്കും അറിയാലോ, ഈ സംസാരിക്കുന്ന ഞാനടക്കം മുജാഹിദുകളെ എതിർക്കാൻ വേണ്ടിയിട്ട് മുജാഹിദുകളോട് ഒരുപാട് പ്രാവശ്യം പല സമയത്തും പലതവണ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വിഷയത്തിൽ മുജാഹിദുകളോട് തർക്കിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഒരുപാട് ആയത്തുകളൊക്കെ പഠിച്ചു വെച്ചിരുന്നു. ആരോട്? മുജാഹിദുകളോട് തർക്കിക്കാൻ വേണ്ടിയിട്ട്. ആ ഞാൻ തന്നെ ഇപ്പോ ആ സമസ്തക്കാരോട് എന്ത് ചെയ്യുന്നു, ഇത് അബദ്ധമാണ്, ഇത് ഇസ്ലാമിലുള്ളതല്ല, ഇത് ഇസ്ലാമിൽ കടത്തിക്കൂട്ടിയതാണ് എന്ന് അവരോട് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഒരു സംവാദത്തിലേക്ക് എത്തി. ഇൻഷാല്ലാ ഇന്ന് നമുക്ക് എല്ലാം തീരുമാനിക്കുകയും ചെയ്യാം. പിന്നെ കേരളത്തില് ഞാനടക്കമുള്ള അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകൾ കേരളത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ വരുമ്പോൾ ഉദാഹരണത്തിന് ഒന്ന് വീഴാൻ പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു മുസീബത്ത് വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ യാ ഷെയ്ഖ് ജീലാനി, യാ ഷെയ്ഖ് മുഹിയുദ്ദീൻ, ബദരീങ്ങളെ കാക്കണേ, മുഹിയുദ്ദീൻ ഷെയ്ഖ് രക്ഷിക്കണേ എന്നിങ്ങനെയാണ് പെട്ടെന്ന് പറയുക. അവരുടെ വായിൽ നിന്നും എന്ത് വരുന്നില്ല, അല്ലാ യാ അല്ലാ, എന്റെ റബ്ബേ എന്ന് വരുന്നില്ല. എന്തുകൊണ്ട്? എവിടെ നിന്ന് വന്നു? ഇത് നമ്മുടെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന ചര്യയാണോ? സ്വഹാബത്ത് ഇങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കണം ഇൻഷാഅല്ലാ. അപ്പോ അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ചോദിക്കണം, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും എന്ന് നമ്മളെ റബ്ബ് പറയുമ്പോൾ ഈ സാധുക്കളായ സമസ്തക്കാർ എന്ത് ചെയ്യുന്നു? അള്ളാഹിനോട് നേരിട്ട് ചോദിച്ചാൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാ. അള്ളാഹ് വലിയ ട്രാൻസ്ഫോർമർ പോലെയാണ്, ഒരു പ്രധാനമന്ത്രിയെ പോലെയാണ്, അങ്ങോട്ട് അടുക്കാൻ നമുക്ക് പറ്റൂല. പ്രധാനമന്ത്രിയെ കാണണമെങ്കിൽ ആദ്യം എം എൽ എനെ കാണണം, പിന്നെ എം പിനെ കാണണം, പിന്നെ ചെറിയ മന്ത്രിനെ കാണണം, അങ്ങനെ പോകാൻ പറ്റൂ. അള്ളാഹിനെ ആ കോലത്തിൽ അവലാക്കി വെച്ചത് അല്ലേ, അങ്ങനെയാണ് ആക്കി വെച്ചത്. അപ്പോ നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ? നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? മഹാൻ വിളിച്ച് തേടണം. അവര് നിങ്ങൾ വിളി കേൾക്കും, നിങ്ങൾ വിളിക്ക് അവർ ഉത്തരം ചെയ്യുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടോ? എവിടെയും പറഞ്ഞിട്ടില്ല, അങ്ങനെ നബി പഠിപ്പിച്ചിട്ടില്ല. എന്തിന് നോക്കണം? അല്ലാഹ് പറയാണ്, മല്ലം യസ്അലില്ലാഹ യഖ്ലബ അലൈഹി, എന്നോട് ആരെങ്കിലും ചോദിച്ചില്ല എങ്കിൽ എന്താണ്, അവനോട് റബ്ബിന് ദേഷ്യ. അള്ളാഹുവിനോട് ആരെങ്കിലും ചോദിച്ചില്ല എങ്കിൽ റബ്ബിന് നമ്മളോട് ദേഷ്യ. അപ്പൊ എന്തിനും റബ്ബിനോട് ചോദിക്കണം? പക്ഷെ സാധുക്കളായ ആളുകൾ അറിയുന്നില്ല. അവർക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ മമ്പർത്ത തങ്ങളെ ഇങ്ങനെയുള്ള വിളിയാണ് അവർ വിളിക്കുന്നത്. ഇത് ശിർക്കാകുന്നു. കാരണം ഇവരുടെ വിളി അവർ കേൾക്കുകയില്ല. ഇവരിങ്ങനെ വിളിക്കുന്ന വിളി, ഉദാഹരണത്തിന് മുഹിയുദ്ദീൻ ഷെയ്ഖ് രക്ഷിക്കണേ എന്ന് ഒരാൾ വിളിക്കുകയാണെങ്കിൽ ആ വിളിക്കുന്നവന്റെ വിളി മുഹിയുദ്ദീൻ ഷെയ്ഖ് കേൾക്കുകയില്ല. മുഹിയുദ്ദീൻ ഷെയ്ഖ് അത് കേൾക്കും, അത് കാണും, മുഹിയുദ്ദീൻ ഷെയ്ഖ് അവരെ സഹായിക്കുമെന്ന് വിളിച്ച് വിചാരിച്ചുകൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, അവര് വിളിക്കുന്നത്. എന്നിട്ട് സകല നാടുകളിലും ഏത് നാട്ടിൽ പോയാലും കേരളത്തിലെ പല സ്ഥലങ്ങളിൽ പോയാലും എന്താണ്, അവർക്ക് റബീഉൽ അവൽ മാസമായാൽ മൗലൂദ്, റബീഉൽ അവൽ മാസത്തിൽ എന്താ, അത് നബിയെ വിളിച്ച് തേടുക. ഇർതഗബത്തു അലൽ ഖതാ ഗൈറ ഹസരിം വഅദത് ലകാശ്കൂ ഫീഹി യാ സയ്യിദി ഖൈറ നബി, അറ്റവും കണക്കുമില്ലാതെ പാപം ചെയ്തു പോയി നബിയെ, അങ്ങയോട് ഞങ്ങൾ ആവലാതി ബോധിപ്പിക്കുന്നു. ഇതാരാണ്? സമസ്തക്കാരൻ പാടുകയാണ്, അവർക്ക് അറിയുന്നില്ല. സമസ്തക്കാരൻ അറിയുന്നില്ല എന്താ ഈ ചൊല്ലുന്നത്, എന്താണ് ഞാൻ ഈ പറയുന്നത്, ഇതിന്റെ അർത്ഥം എന്താണ് എന്ന് സമസ്തക്കാരൻ അറിയുന്നില്ല. നബിയോട് അവലാതി ബോധിപ്പിക്കുക. ഈ റബീഉൽ മാസമായാൽ, ഇത് റബീഉൽ മാസമായാൽ ഇവർ തുടങ്ങി ജീലാനി ദിനം. എന്നിട്ട് മുഹിയുദ്ദീൻ ഷെയ്ഖിനോട് ചോദിക്കുക, മുഹിയുദ്ദീൻ ഷെയ്ഖ് ബസീർ ഫുആദി സിറാത്തൻ അൻത സാലിക്കുഹു വല്ലാഹു ആതാകഹു വഅൻത മാലികുഹു വനജ്ജിഹി മില്ലല്ലാ ഫീഹാ മഹാലികുഹു സുൽത്താന കുല്ലി വലിയ്യൻ മുഹിയുദ്ദീനി, മുഹിയുദ്ദീൻ ഷെയ്ഖ് ഞങ്ങൾക്ക് ഹിദായത്ത് തരണേ. ഹിദായത്ത് തരുന്നവൻ മുഹിയുദ്ദീൻ ഷെയ്ഖ് ആണോ? ഹൃദയത്തിന് ഉൾക്കാഴ്ച, എന്താ ഹൃദയത്തിന് ഉൾക്കാഴ്ച എന്ന് പറഞ്ഞ, ഇവര് പാടാണ്, ഇത് സമസ്തക്കാരൻ പാടുക. ഈ പാടുന്ന സാധുവിന് അറിയോ ഞാൻ എന്താ ചൊല്ലുന്നത് എന്ന്? ഇതിൽ പറഞ്ഞ പോലെ എന്നുള്ള നരകത്തോടെ കാക്കണേ മുഹിയുദ്ദീൻ ഷെയ്ഖ്, ലല എന്നുള്ള നരകത്തെ തൊട്ട് കാക്കണേ മുഹിയുദ്ദീൻ ഷെയ്ഖ്, പാടി നടക്കാണ് സമസ്തക്കാരൻ. ഇത് ശിർക്കല്ലേ? അതുപോലെ തന്നെ അല്ലാഹു തആല ഖുർആനിൽ പറയുന്നു, എന്ത് മഴ തരുന്നത് ആരാണ്? റബ്ബല്ലേ മഴ തരുന്നത്?
അപ്പൊ സമസ്തക്കാരന് മഴ തരുന്നത് റബ്ബല്ല, ആരാണ്? മുഹീദ്ദീൻ ഷേഖ. മുഹീദ്ദീൻ ഷേഖാണ് മഴ തരുന്നത്, അവരുടെ വിശ്വാസം. പക്ഷെ സാധുക്കൾ എന്ത് ചെയ്യുന്നു? ഇത് അറബി അർത്ഥമറിയാതെ അങ്ങനെ ചൊല്ലിപ്പോകുന്നു. അങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ, ഇതിൽ നിന്ന് നമ്മുടെ സഹോദരങ്ങളെ, ഇതിൽ നിന്ന് നമ്മുടെ പാവപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് എന്ത് ചെയ്യണം? ഇത് ശിർക്കാണ്, ഇത് ശിർക്കിലേക്ക് പോകുന്നുണ്ട്, നിങ്ങൾ അറിയാതെ ശിർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് മടങ്ങണം, അതിൽ നിന്ന് മടങ്ങണം എന്ന് വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത്, ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി. ഇൻഷാ അല്ലാ നമ്മുടെ സഹോദരൻ ഷഹാദും അദ്ദേഹവും കാര്യങ്ങൾ മനസ്സിലാക്കി എന്നെ പോലെ തന്നെ ഇൻഷാ അല്ലാ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരും എന്ന് പ്രതീക്ഷിക്കുന്നു. അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. പിന്നെ ഇവിടെ ഈ കഴിഞ്ഞ പ്രാവശ്യമുണ്ടായ സംവാദം, ഈ സംവാദത്തിന് ശേഷം മറ്റ് ഈ സംവാദത്തിന് പിന്നെ ഫേസ്ബുക്കിൽ നിന്നും ഒരു ചർച്ച വന്ന്, അതിൽ പറഞ്ഞത് മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു തേടുക, മരിച്ചുപോയ ആളുകളെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യൽ, അത് എന്താണ്? അത് തൗഹീദാണ്. നമ്മൾ പറഞ്ഞത് ശിർക്കാണ്. മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു തേടണം എന്നുള്ളൊരു പരിപാടി, അത് നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ സ്വഹാബത്തോ തബീങ്ങളോ തബീതാബീങ്ങളോ അവരാരും പഠിപ്പിച്ചു തന്നിട്ടില്ല. സമയം ഒന്ന് അറിയിക്കണം, അവിടെ എത്ര സമയം ബാക്കിയുണ്ട് എന്നുള്ളത് ഒന്ന് അറിയിക്കണം. പിന്നെ സമയം നോക്കുന്ന ആള് 2 മിനിറ്റ് ബാക്കിയാണ്. ആയിക്കോട്ടെ. അപ്പോ എനിക്ക് പറയാനുള്ളത്, പിന്നെ നമ്മുടെ സഹോദരന്മാര് നിഷ്പക്ഷന്മാരായ പല ആളുകളും ഇത് കേൾക്കുന്നുണ്ടാവും. യഥാർത്ഥത്തിൽ ഇങ്ങനെ മരിച്ചുപോയ ആളുകളെ വിളിച്ചാൽ അവർ കേൾക്കും, അവർ ഉത്തരം ചെയ്യും എന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടോ? അത് നിങ്ങളൊന്ന് പരിശോധിക്കണം. എവിടെയാണ് അതിന് പ്രമാണങ്ങൾ ഉള്ളത്? ഖുർആനിൽ പ്രമാണമുണ്ടോ? ഹദീസുകളിൽ പ്രമാണമുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്കത് പരിശോധിക്കാം. ഇൻഷാ അല്ലാഹ് ഈ സംവാദം ഇതാരാണ് ഒരാള് വന്നത്? ആരാളാണ് ഒരാള് വന്നത്? ഇവരാളാണോ? ഓക്കെ ഓക്കെ. അപ്പോ ഇതിന് എന്ത് പ്രമാണമാണ് ഇസ്ലാമിലുള്ളത്? ഇത് പ്രമാണത്തിന്റെ പിൻബലമുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ സംവാദത്തോടു കൂടി തീരുമാനിക്കാം. ഇന്ന് ഈ സംവാദം ഞങ്ങള് ബൈലക്ഷ ഞങ്ങളുടെ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ലൈവ് കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് 250-ൽ അധികം ആളുകൾ ലൈവ് കേൾക്കുന്നുണ്ട്, അതുപോലെ തന്നെ റേഡിയോയിലും കേൾക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഈ കർമ്മം അള്ളാഹു സുബ്ഹാനഹു തആല ലോകത്ത് നമുക്ക് പിന്നെ സ്വീകരിക്കുന്ന അവിടെ ഉപകരിക്കുന്ന ഒരു അമലാക്കി തീർക്കട്ടെ. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും ആഖിറ നന്നാക്കട്ടെ. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് കലിമൽ തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മുഅ്മിനായി മുസ്ലിമായി നമ്മൾ എല്ലാവരെയും ഷഹാദ അടക്കം എല്ലാ ആളുകളെയും അള്ളാഹു അങ്ങനെ മരിപ്പിക്കട്ടെ, ഹിദായത്ത് നിലനിർത്തട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അടുത്ത് ഇൻഷാല്ലാ ഷഹാദ ഇയറിന് 10 മിനിറ്റ് വിഷയത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. بسم الله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. اللهم إني أسألك يا مذكر الخير وفاعله والآمر به أن تصلي على سيدنا محمد وعلى آل سيدنا محمد وتذكرني ما أنساني الشيطان. السلام عليكم. അപ്പോൾ നമ്മുടെ സഹോദരൻ പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇസ്തിഗാസയാണ്. ഫേസ്ബുക്കിൽ നടന്നിട്ടുള്ള ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മളിവിടെ ഈ ഒരു ചർച്ചയ്ക്ക് വേണ്ടി സംഘടിച്ചിട്ടുള്ളത്. അപ്പോൾ സുന്നി വാദം എന്താണ്, മുജാഹിദ് വാദം എന്താണ്, ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്ന സംവാദത്തിന്റെ വിഷയം എന്താണ് എന്നുള്ളത് ഞാൻ ഇവിടെ ചുരുക്കി പറയാം. സഹോദരൻ പറഞ്ഞതുപോലെ മുജാഹിദ് സുന്നി വിഭാഗങ്ങൾ തമ്മിൽ തർക്കത്തിലിരിക്കുന്ന വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതും ഈ ഒരു ഇസ്തിഗാസയാണ്. മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ മഹാത്മാക്കളായ അംബിയ ഔലിയാക്കൾ അവർക്ക് അള്ളാഹു നൽകുന്ന കഴിവുകൊണ്ട് സഹായിക്കുമെന്ന വിശ്വാസത്തിൽ സുന്നികൾ മരണപ്പെട്ടുപോയ മഹത്തുക്കളോട് നടത്തുന്ന ഇസ്തിഗാസ അത് ശിർക്കാണെന്ന് തെളിയിക്കണം എന്നതാണ് ഇവിടെ നടക്കുവാൻ പോകുന്ന സംവാദത്തിന്റെ ചർച്ച ചെയ്യുവാനുള്ള വിഷയം. ഈ പറയപ്പെട്ട ഇസ്തിഗാസ ശിർക്കല്ല, ശിർക്ക് ആണ് എന്ന വാദങ്ങൾ തമ്മിൽ ഇവിടെ മാറ്റിവെക്കാൻ പോവുകയാണ്. നമുക്കറിയാം തൗഹീദ്, ശിർക്ക്, ഇബാദത്ത്, അതുപോലെ തന്നെ ഇസ്തിഗാസ, ദുആ എന്നിങ്ങനെ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുകയും വിശദീകരിക്കുകയും ചെയ്യുന്ന
സാങ്കേതികമായ ചില പ്രയോഗങ്ങളുടെ അർത്ഥവും വിശദീകരണവും സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസങ്ങളാണ് വാസ്തവത്തിൽ അടിസ്ഥാനപരമായി നമ്മുടെ തർക്കത്തിലുള്ളത്. ഇസ്ലാമിന്റെ സാങ്കേതിക പ്രയോഗങ്ങളിൽ ഏറ്റവും പ്രധാനമായ തൗഹീദിന് പണ്ഡിതന്മാർ പറഞ്ഞ വ്യാഖ്യാനം എന്താണ്? ആരാധ്യനാണെന്ന വിഷയത്തിലോ അതിന്റെ പ്രത്യേകതകളിലോ അള്ളാഹുവിന് ഒരു പങ്കുകാരനും ഇല്ല എന്നതാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹഖീഖത്തു തൗഹീദി ഏതകാദു അദം ശരീക്കി ഫിൽ ഉലൂഹിയത്തി വഹവാസുഹ. എന്താണ് അതിന്റെ അർത്ഥം? ആരാധ്യനാണെന്ന വിഷയത്തിലോ അതിന്റെ പ്രത്യേകതകളിലോ അള്ളാഹുവിന് ഒരു പങ്കുകാരനും ഇല്ല എന്നുള്ള വിശ്വാസം, അതാണ് തൗഹീദ്. അതുപോലെ തന്നെ ശിർക്കിനും പണ്ഡിതന്മാർ നിർവചനങ്ങൾ നൽകിയിട്ടുണ്ട്. നമുക്കറിയാം എന്താണ് അതിന്റെ അർത്ഥം? ആരാധനക്കർഹൻ അള്ളാഹുവാണ് എന്ന്, ആരാധനക്കർഹനാണ് എന്നോ അല്ലെങ്കിൽ ആരാധന ഉണ്ടാവൽ അനിവാര്യമാണ്, അനിവാര്യമായവനാണോ എന്ന വിശ്വാസത്തോടുകൂടി മറ്റൊരു ശക്തിയെ അള്ളാഹുവിലേക്ക് പങ്കുചേർക്കുകയോ മറ്റൊരു ശക്തിയെ അള്ളാഹുമായി കൂട്ടി വിശ്വസിക്കുന്നതിനും സ്ഥാപിക്കുന്നതിനുമാണ് ശിർക്ക് എന്ന് പറയുന്നത്. ഈ രണ്ട് നിർവചനങ്ങളുമുള്ളത് ഷർഹുൽ അഖായിദ് എന്ന ഗ്രന്ഥത്തിലാണ്. നമുക്കറിയാം അപ്പോൾ സുന്നികൾ നടത്തുന്ന ഇസ്തിഗാസയിൽ അള്ളാഹുവിന്റെ സത്തയിലോ ഗുണത്തിലോ അള്ളാഹുവല്ലാത്ത മറ്റൊരാൾക്കും സ്വയംപര്യാപ്തത ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നേയില്ല. നമുക്കറിയാം അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ അള്ളാഹു തആല തന്നെ പല സ്ഥലത്തും സൃഷ്ടികൾക്ക് അള്ളാഹു തആല തന്നെ വിശേഷിപ്പിച്ചതായി കാണാം. അള്ളാഹു തആല റഹൂഫും റഹീമുമാണെന്ന് അള്ളാഹു തആല ഖുർആനിൽ പറയുന്നു. എന്നാൽ അതേ ഖുർആനിൽ തന്നെ അള്ളാഹു തആല പറയുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റഹൂഫും റഹീമുമാണെന്ന്. എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ അവൻ സൃഷ്ടികളുടെ മേലിൽ ചാർത്തിക്കൊടുക്കുവാൻ കാരണം? സൂറത്തുൽ ഇഖ്ലാസിലെ ആയത്തുകൾ മനസ്സിലാക്കിയാൽ തന്നെ അതിനുള്ള സംശയം തീരുന്നതാണ്. അള്ളാഹു ഏകനാണ് എന്ന് പറയുമ്പോൾ ആ ഏകത്വത്തിൽ അവൻ സ്വയം പര്യാപ്തനാണ്. അപ്പോൾ അള്ളാഹുവിന്റെ എല്ലാ വിശേഷണങ്ങളിലും അവൻ സ്വയം പര്യാപ്തനാണ് എന്ന് മനസ്സിലാക്കിയതിൽ ആരും തന്നെ സ്വയം പര്യാപ്തനല്ല. സുന്നികൾ അങ്ങനെ ആർക്കും സ്വയം പര്യാപ്തത ലക്ഷ്യം വെക്കുന്നില്ല. ഇസ്തിഗാസ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സഹായം തേടുക, അതിന്റെ ഭാഷാർത്ഥമാണ് സഹായം തേടുക എന്നുള്ളത്. ഇങ്ങനെ സുന്നികൾ ചെയ്യുന്ന സഹായം തേടൽ പ്രാർത്ഥനയാണെന്നും അത് മഹത്തുക്കളായ ആൾക്കാരോട് ചെയ്യുന്ന ഇബാദത്താണെന്നുമുള്ള വാദം മുജാഹിദുകൾ സുന്നികളുടെ മേലിൽ കെട്ടിവെക്കുകയാണ്. എന്താണ് ഇബാദത്ത്, എന്താണ് പ്രാർത്ഥന എന്നതിനുള്ള എന്നത് മനസ്സിലാക്കിയാൽ തന്നെ ഒരിക്കലും ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുവാൻ സാധ്യമല്ല. നമുക്കറിയാം എന്താണ് പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഹഖീഖത്തു ദുആ, ഇത് തഫ്സീർ റാജിയിലുള്ളതാണ്. ഹഖീഖത്തു ദുആ ഇസ്തിദാഉൽ അബ്ദി റബ്ബുഹു ജല്ല ജലാലുഹുൽ ഇനായത വസ്തിദാദുഹുൽ മഅൂന. ഒരതിന് അതിന്റെ യജമാനായ റബ്ബിനോട് അതിന്റെ പരിഗണന ഉറപ്പുവരുത്തിക്കൊണ്ട് തേടുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഖുർആനിൽ തന്നെ രണ്ട് തരത്തിലുള്ള സഹായാർത്ഥന നമുക്ക് കാണാൻ പറ്റും. ഒന്ന് പ്രാർത്ഥനയാണ്, മറ്റൊന്ന് സഹായാർത്ഥനയാണ്. ഒരേ അർത്ഥത്തിലുള്ള സെയിം വാചകങ്ങൾ തന്നെ ഖുർആനിൽ നമുക്ക് കാണാം. രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നതാണ്, സാമർഥികമായിട്ട് ഇവിടെ പറയാം. റബ്ബന ലാ തുആഖിദ്നാ ഇൻ നസീനാ അവ അഖ്തഅനാ. റബ്ബ നാദ, ഞങ്ങൾ മറന്നു ചെയ്ത കാരണത്താൽ ഞങ്ങളെ നീ പിടിച്ച് ശിക്ഷിക്കരുത്. ഇത് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്. ഈ ഇതേ അർത്ഥത്തിൽ വരുന്ന ലാ തുആഖിദ്നീ ബിമാ നസീത വലാ തുർഹിഖനി എന്ന് പറയുന്ന ഈ ആയത്ത് ഇതും ഖുർആനിലുള്ളതാണ്. മൂസാ നബി ഖിദർ നബിയോട് തേടുന്നു. എന്താണ് പറയുന്നത്? ഞാൻ മറന്നു ചെയ്ത കാരണത്താൽ എന്നെ നിങ്ങൾ പിടിച്ച് ശിക്ഷിക്കരുത്. മുമ്പ് പറഞ്ഞ അതേ അർത്ഥത്തിലുള്ള വാചകമാണ് ഇവിടെയുമുള്ളത്. ദുആഇ എന്ന് പറഞ്ഞാൽ അത് സർവശക്തനായ അള്ളാഹുവിനോട് തേടുന്നതാണ്. നമുക്കറിയാം അത് ഇബാദത്താണ്. പറഞ്ഞിരിക്കുന്നത് ആരാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദുആ ഹുവ ഇബാദ. ഇത് ഹദീസുകളിൽ വന്നിട്ടുള്ള കാര്യമാണ്. അന്നാണ് ബിൻ ബഷീർ റളിയല്ലാഹു അൻഹു ഖാല സമിഅത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു അദ്ദുആ ഹുവൽ ഇബാദ. അന്നാണ് ബിൻ ബഷീർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് അദ്ദേഹം പറയുന്നു, ഖാല, അദ്ദേഹം പറയുന്നു, സമിഅത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി യഖൂലു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു. അദ്ദുആ ഹുവൽ ഇബാദ, ദുആ എന്ന് പറയുന്നത് അത് ഇബാദത്താണ്. അൽ ഇബാദ, അത് ഇബാദത്ത് തന്നെയാണ്. ثم قال പിന്നെ പറഞ്ഞു, وقال ربكم ادعوني استجب لكم.
നമ്മുടെ സഹോദരൻ നേരത്തെ ഈ ഒരു ആയത്ത് പറയുകയുണ്ടായി, സ്ത്രീബൂലക്കും നിങ്ങൾ എന്നോട് തേടുക, ഞാൻ ഉത്തരം നൽകുക. ഇത് എന്താണ്? ഇത് പ്രാർത്ഥനയായ ഇബാദത്തായിട്ടുള്ള പ്രാർത്ഥനയാണ്. ഇന്നല്ലതീന യസ്തഖ്ബിറൂന അന് ഇബാദത്തി സയദ്ഖുലുൻ ജഹന്നമ ദാഖിലീൻ. തുർമുദി റിപ്പോർട്ട് ചെയ്യുന്നു, തുർമുദിയിലുണ്ട്. എന്താണ് പറയുന്നത്? നിവേദനം, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു. തുടർന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ വാക്യം മോദിപ്പിക്കേൽപ്പിച്ചു. നിങ്ങളുടെ നാദം പറഞ്ഞു, നിങ്ങൾ എന്നെ വിളിക്കുക, എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. എന്നെ ആരാധിക്കുന്നതിനെ തൊട്ട് ആർ അഹങ്കരിക്കുന്നുവോ അവർ നിന്നരായി നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. അപ്പോൾ ഇബാദത്താകുന്ന വിളിയാണ് എന്ന് പറയുന്നത് ഇവിടെ വളരെ വ്യക്തമാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, അമ്പിയാക്കൾ കഴിഞ്ഞ പ്രവാചകരൊക്കെ അള്ളാഹുവിനോട് മാത്രമാണ് തേടിയെന്ന് പറയുന്നു. അള്ളാഹുവിനോട് മാത്രമാണ് ദുആ ചെയ്തു. നിങ്ങൾ ഇവിടെ പറയുന്ന ദുആയുടെ അർത്ഥം പ്രാർത്ഥന എന്നാണെങ്കിൽ, ഇവിടെ പറയുന്ന ഈ ദുആ, ഈ പ്രാർത്ഥന അവർ അള്ളാഹുവിനോട് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നതിൽ സുന്നികൾക്കും തർക്കമില്ല. അവർ പ്രാർത്ഥന മാത്രമല്ല, അവർ നിസ്കരിച്ചതും നോമ്പിനോത്തതും ഹജ്ജ് ചെയ്തതും എല്ലാം അള്ളാഹുവിന് വേണ്ടിയിട്ടായിരുന്നു. അവരുടെ ഇബാദത്തുകൾ മൊത്തം അള്ളാഹുവിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അവർ നടത്തിയ പ്രാർത്ഥനകൾ എല്ലാം ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന പ്രാർത്ഥനകളായിരുന്നു. സ്വയംബദ്ധതയും ഉലൂഹിയത്തും അല്ലെങ്കിൽ അള്ളാഹുവിന് ഉണ്ടായിരിക്കേണ്ട വിശേഷണങ്ങൾ തനതായ അർത്ഥത്തിൽ അള്ളാഹുവിൽ വിശേഷിപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രാർത്ഥന. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഇസ്തിഗാസയാണ്. എന്താണ് ഇസ്തിഗാസ? അതിന്റെ ഭാഷാർത്ഥം സഹായാർത്ഥനയാണ്. നമുക്കറിയാം, പണ്ഡിതന്മാരുടെ ഇബാദത്തുകളിൽ നിന്ന് പരിശോധിക്കാം. ഇസ്തിഗാസ എന്താണ് നീ അറിയുക. തീർച്ചയായും തവസ്സലും ഇസ്തിഗാസയും അനുവദനീയവും പുണ്യകരവുമാണ്. നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് അള്ളാഹുവിലേക്ക് ശുപാർശ തേടലും അനുവദനീയവും പുണ്യകരവുമാണ്. അത് ഇസ്ലാമിക വിശ്വാസികളായ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഷിഫാഉസ് സഖാമി പേജ് നമ്പർ 133 പറയുന്നു, ഇബ്നു തൈമിയയുടെ കാലം വരെ ആരും ഇത് നിഷേധിച്ചതായി കേട്ടിട്ടില്ല എന്ന് പിന്നെ സുബുക്കി ഇമാം പറയുന്നു. അതുപോലെ തന്നെ ഇമാം ഗംബി, ആരാണ് ഇമാം ഗംബി? കെ എം മൗലവി സ്മാരക ഗ്രന്ഥം നിന്ന് നിങ്ങളുടെ പ്രസിദ്ധീകരണത്തിൽ പറഞ്ഞതാണ്, 10th century പരിഷ്കർത്താവാണ് മുജദ്ദിദാണ് ഇമാം ഗംബി എന്ന്. അദ്ദേഹം പറയുന്നത് അമ്പിയാമർശലുകൾ ഔലിയാക്കളുടെ ഉലമാക്കൾ സ്വാലിഹികൾ എന്നിവരോട് സഹായം അർത്ഥം അടുത്തൽ അനുവദനീയമാകുന്നു. മരണശേഷവും സഹായിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട്. കാരണം അമ്പിയാക്കളുടെ മജീദത്തും ഔലിയാക്കളുടെ കറാമത്തും ഇവരുടെ മരണത്തോടുകൂടി അവസാനിക്കുന്നില്ല. അമ്പിയാക്കൾ അവരുടെ ഖബറുകളിൽ ജീവിക്കുന്നവരാണെന്നും അവർ നിസ്കരിക്കുകയും ഹജ്ജ് ചെയ്യുന്നവരുമാണെന്ന് ഹദീസുകളിൽ തെളിഞ്ഞിരിക്കുന്നു. 4th century. അപ്പോ ജീവിതകാലത്തും മരണകാലത്തുമായി മരണത്തിന് ശേഷവുമായി മഹത്തുക്കളായ അമ്പിയ ഔലിയാക്കളോട് സഹായാർത്ഥന നടത്തിയതിനുള്ള തെളിവുകൾ ധാരാളമുണ്ട്. നമുക്കറിയാം, ജീവിതകാലത്ത് തന്നെ നമുക്കൊരു പരിശോധിച്ചു നോക്കാം. ഞാൻ ചുരുക്കി പറയുകയാണ്, റബി അറബിയല്ലാവൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അസ്അല, എന്താണ് ഈ അനുബിയെ എനിക്ക് സ്വർഗത്തിൽ ഉന്നത സ്ഥാനം നൽകണേ. സ്വർഗം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അധികാര പരിധിയിൽപ്പെട്ട കാര്യമാണ്. എന്നാൽ ഇവിടെ ശുപാർശക്കാണ് ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ മരണത്തിന് ശേഷമുള്ളത് ധാരാളം സൂറത്തിൽ 64 ആയത്തിൽ വിശദീകരിച്ചുകൊണ്ട് ധാരാളം പണ്ഡിതന്മാർ പറയുന്നു. ഇമാം നവവി തങ്ങൾ കിതാബുൽ അദ്കാറിൽ അദ്കാറിൻ ഫിൽ ഹജ്ജ്, അവിടെ തന്നെ സിയാറത്ത് ഖബ്റിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഭാഗത്ത് പറയുന്നു, വയതവസ്സല ഫി ഹഖ് നഫ്സിഹി വയസ്തശ്ഫി ബിഹി ഇലാ റബ്ബിഹി സുബ്ഹാനഹു വതആല എന്ന് പറയുന്നു. അതുപോലെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ടുള്ള ധാരാളം തെളിവുകൾ നമുക്ക് ലഭ്യമാണ്. അതൊക്കെ ഇവിടെ വിശദീകരിക്കാം. ടൈം ഓവർ ആയതുകൊണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അപ്പോ രണ്ട് കൂട്ടരുടെയും വിഷയാവതരണം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അഷ്റഫ് ചോദ്യം ചോദിക്കുകയും ഷഹാദ് മറുപടി പറയുകയും ചെയ്യുന്ന സമയമാണ്. 2 മിനിറ്റ് ചോദ്യം, 3 മിനിറ്റ് ഉത്തരം എന്നുള്ള രീതിയിലാണ്. ഓക്കെ, പിന്നെ എത്ര പ്രാവശ്യമാണ് എന്നുള്ളത് പറഞ്ഞിട്ടില്ലേ? എത്ര പ്രാവശ്യം, എത്ര തവണ? 8 തവണ. ഓക്കെ, ഇൻഷാല്ല മൈക്കിലേക്ക് വരിക. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. എന്റെ ചോദ്യത്തിന്റെ അവസരമാണ്. അപ്പോ ഇവിടെ എന്റെ സഹോദരൻ പിന്നെ സമദിയത്തും റുബുബിയത്തും എന്തായാലും ഇൻഷാല്ലാ നമ്മുടെ ചോദ്യം ആരംഭിക്കുകയാണ്. മണ്ണാർക്കാട് സംവാദത്തിൽ പൊളിഞ്ഞു പൊട്ടി പാളീസായ സമദിയത്തും റുബുബിയത്തൊക്കെയാണ് വീണ്ടും കൊണ്ടുവന്നത്. ആയിക്കോട്ടെ,
എന്തായാലും എന്റെ ഒന്നാമത്തെ ചോദ്യം പരിശുദ്ധ ഖുർആനിൽ കേൾക്കണം, ശ്രദ്ധിക്കണം. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഹലോ, എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഓക്കെ, എന്റെ ഒന്നാമത്തെ ചോദ്യം, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനോട് ഒരുപാട് തേട്ടങ്ങളുണ്ട്, ഒരുപാട് തേട്ടങ്ങൾ. റബ്ബന ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. അങ്ങനെ ഒരുപാട് പ്രവാചകന്മാർ പല നിലക്കും നേടിയ തേട്ടങ്ങളുണ്ട്. അപ്പോ ഇവർ സാധാരണ പറയാറുള്ളത് എന്താണ്? മഹാത്മാക്കളോട് ഞങ്ങൾ ഇസ്തിഗാസ ചെയ്യുന്നു, അവർക്ക് എന്താണ് കൊടുത്ത കഴിവ്, മുഇജ്ജത്ത്, കറാമത്ത് എന്നൊക്കെയാണല്ലോ പറയാറുള്ളത്. അപ്പൊ എന്റെ ചോദ്യം, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു അല്ലാത്ത മരിച്ചുപോയ മഹാത്മാക്കളോടുള്ള ഒരു തേട്ടം ഉണ്ടെങ്കിൽ അത് ഖുർആന് കൊണ്ട് തെളിയിക്കുക. ഖുർആനാണ് ഒന്നാമത്തെ പ്രമാണം. പരിശുദ്ധ ഖുർആനിൽ മരിച്ചുപോയ മഹാത്മാക്കളോട് തേടിയ ഒരു തേട്ടം ഖുർആനിൽ നിന്നും തെളിയിക്കുക. ഇതാണ് എന്റെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. വീണ്ടും പറയുന്നു, ചോദ്യം ആവർത്തിക്കുന്നു, ഖുർആനിൽ ഒരുപാട് പ്രാർത്ഥനകളുണ്ട്, ഒരുപാട് തേട്ടങ്ങളുണ്ട്, അള്ളാഹുവിനോടുള്ള തേട്ടം. മഹാന്മാരോട് തേടാം ഇസ്തിഗാസ ചെയ്യാം എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ മരിച്ചുപോയ മഹാത്മാക്കളോട് തേടിയ ഒരു തേട്ടം ഖുർആന് കൊണ്ട് തെളിയിക്കുക. ഖുർആൻ ഉണ്ടെങ്കിൽ ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ും എന്റെ സഹോദരൻ ചോദിച്ചത് ചോദ്യം വളരെ വ്യക്തമാണ്. പക്ഷേ ഞങ്ങൾ ഇവിടെ ഖുർആനിൽ ഞങ്ങളിവിടെ പിന്നെ തെളിയിക്കേണ്ടിയിരിക്കുന്നത് ഇസ്തിഗാസ ശിർക്കാണോ അല്ലേ, അതാണ് ഇവിടെ വിഷയം. ഖുർആനിൽ ഒരു സ്ഥലത്തും മഹത്തുക്കളായ അമ്പിയ ഔലിയാക്കളോട് തേടൽ ശിർക്കെന്ന് പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഖുർആനിൽ അള്ളാഹുവിന്റെ റസൂലിനോട് സഹായാർത്ഥന നടത്തുവാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ പോയി സഹായാർത്ഥന നടത്തണം എന്നാൽ അതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഫസ്സിരിങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇത് വഫാത്തായതിനു ശേഷവും ബാധകമാണ് എന്നാണ്. നമുക്ക് നോക്കാം ഏതൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ട്, ഇമാം റാജി പറഞ്ഞിട്ടുണ്ട്, ഷൗക്കാനി പറഞ്ഞിട്ടുണ്ട്, നസഫി ഇമാം പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ തുടങ്ങിയ ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഖുർത്തുബിയുടെ തഫ്സീർ അൽ ജാമിഉ അഹ്കാമിൽ ഖുർആൻ, ഖുർത്തുബി 3:829, അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? റവാ അബു സാദിഖ് മുതലെ തൊട്ട് ഉദ്ധരിച്ച ഹദീസ് അലി റളിയല്ലാഹു അൻഹു തൊട്ട് അബു സാദിഖ് എന്നിവർ നിവേദനം ചെയ്ത ഹദീസ്, അവിടെ പറയുന്നുണ്ടാ കാല കദമ അലൈന അമറബി ബാദദുസ്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി സലാസതി അയ്യാമിൻ. ഇത് പറയുന്നത് നിസാ സൂറത്തിലെ 64-ാമത്തെ ആയത്ത് ഉമാ അർസൽനാ മിൻ റസൂലിൻ ഇല്ലാ ലിയുതഅദീബില്ല എന്ന് പറഞ്ഞതിനു ശേഷം വലവന്നഹും മിൻ വലമു അൻഫുസുഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫിറു ലഹും റസൂൽ ലവജദുല്ലാഹ തവ്വാബ റഹീമ. എന്താണ് അവിടെ പറയുന്നത്? ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ടാണ് ഖുർത്തുബി ഇമാം പറയുന്നത് ഇത് വഫാത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സഹായാർത്ഥന നടത്തുവാനുള്ള തെളിവായിട്ട് അവിടെ ഖുർത്തുബി ഇമാം കൊടുത്തിരിക്കുന്നു. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ പറയുന്നത് എന്താ? കദമ അലൈന ആറാബി ബാദദുഫിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി സലാസതി അയ്യാമിൻ ഫറമാ ബി നഫ്സിഹി അലാ ഖബ്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹദാ അൻ റാസിഹി മിൻ തുറാബിഹി. അതായത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറടക്കി, 3 ദിവസത്തിന് ശേഷം അവിടെ ഒരു ആറാബി കടന്നു വന്നു. ഖബറിന്റെ അടുക്കലേക്ക് ഒരു ആറാബി കടന്നു വന്നുകൊണ്ട് ഖബറിന്റെ മേലെ വീണുകൊണ്ട് അയാൾ പറയുകയാണ്, ഫഖാല ഖുൽതു യാ റസൂലല്ലാ ഫസമിഅന ഖൗലക വവഅയ്ത അനില്ലാഹി ഫവഅയ്ന അൻക വകാന ഫീമാ അൻസലുല്ലാഹി അലൈക. എന്താ പറയുന്നത്?
അന്ന് അള്ളാഹുവിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കി, ഞങ്ങൾ അള്ളയിൽ അള്ളാഹു താഴെ ഞങ്ങൾ അങ്ങയിൽ നിന്നും അത് ഉൾക്കൊണ്ടു, അള്ളാഹു അങ്ങയിലേക്ക് അവതരിപ്പിച്ച കാര്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു. എന്റെ വക്കാന സിമാഞ്ചലാഹി അലൈക്ക, അങ്ങേക്ക് ഇറക്കപ്പെട്ടതിൽ ഇപ്രകാരം അള്ളാഹു താഴെ പറയുന്നു. വലയൻസഹുഞ്ചാക്ക, എന്താണ് പറയുന്നത്? പിന്നെ അവിടെ പറയുന്നത് എന്താ? അവർ അവരുടെ ശരീരത്തിനെ ആക്രമിച്ചാൽ, അതായത് അവർ പാപം ചെയ്താൽ, അവർ തങ്ങളുടെ അടുക്കലേക്ക് വരട്ടെ. വസ്താഫിറുല്ലാഹ, അവർ അള്ളാഹുവിനോട് സഹായം തേടട്ടെ. വസ്താഫിർ ലഹു റസൂലു, അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി സഹായ പാപമോചനത്തിന് ആവശ്യപ്പെട്ടാൽ അവർക്ക് അള്ളാഹുവിനെ പാപം പുറത്തു കൊടുത്തവനായി എത്തിക്കപ്പെടുന്നതാണ്. ഈ ആയത്ത് ഓതിയിട്ട് പറയുന്ന എന്താ പറയുന്നത്? നഫ്സി, ഞാൻ എന്റെ ശരീരത്തിനെ ആക്രമിച്ചു, ജയത്തുക്ക, ഞാൻ ഇവിടെ വന്നു. ജസ്താഫിറന്തി, എന്താ പറയുന്നത്? തങ്ങൾ എനിക്ക് വേണ്ടി പൊറുക്കിനെ തേടുന്നതിന് വേണ്ടി. നിങ്ങൾ കബറിയപ്പോൾ കബറിൽ നിന്നും ഒരു ശബ്ദം ഉയർന്നു, നിശ്ചയമായി നിനക്ക് നിന്റെ പാപങ്ങൾ അള്ളാഹുത്താല പുറത്തു വന്നിരിക്കുന്നു. ഇത് നിസായ സൂറത്തിൽ 64-ാമത്തെ ആയത്തിൽ വിശദീകരിച്ചുകൊണ്ട് പറയുന്നതാണ്. ഈ ആയത്തിന് വിശദീകരണം കൊടുത്ത നമ്മുടെ മഹാനായ ഇബ്നു കസീർ എന്താ പറയുന്നത്? ഇബ്നു കസീർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയുന്നത്? ഷറഫാക്കപ്പെട്ട മുഫസ്സർ എന്ന അദ്ദേഹം എന്താ പറഞ്ഞത്? എന്താണ് അവിടെ പറയുന്നത്? പാപികളും ദോഷികളും അവരിൽ നിന്ന് പാപങ്ങളും തെറ്റുകളും സംഭവിച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരണം. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നിട്ട് അള്ളാഹു നിർദ്ദേശിക്കുന്ന എന്താ? അവിടെ പോയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് വെച്ച് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടണം. പാപമോചനത്തിന് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചോദിക്കുകയും വേണം എന്നാണ്. ഇത് വഫാത്തായതിനു ശേഷമാണ് എന്നുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ഹദീസിൽ നിന്നും കൊടുത്തുള്ള തഫ്സീറിൽ നിന്നും വളരെ വ്യക്തമാണ്. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? എന്റെ ചോദ്യം സഹോദരൻ കേട്ടില്ലെന്ന് തോന്നുന്നു. ആരൊക്കോ എവിടക്കോ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ആരൊക്കോ എവിടക്കോ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. അവിടെ ഇവനും കസീർ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കുർത്തുബി പറഞ്ഞിട്ട്. പറഞ്ഞതോ? പറഞ്ഞ കാര്യങ്ങൾ അവന്റെ അപ്പുറം. ഇവിടെ ഒരു കുർത്തുബി പറഞ്ഞൊരു കാര്യം പറഞ്ഞു. എന്താ അതിന്റെ സെനദ്? നിങ്ങൾ ഹാജരാക്കുമോ? അതിന്റെ സെനദ് മുഴുവനായിട്ട് നിങ്ങൾ ഇവിടെ ഹാജരാക്കുക, അപ്പൊ നമുക്ക് നോക്കാം. കുർത്തുബി പറഞ്ഞു നിങ്ങൾ പറഞ്ഞല്ലോ. പിന്നെ എന്റെ ചോദ്യം എന്താന്ന് ഇയാൾ കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു. എന്റെ ചോദ്യം, നിങ്ങൾ ഒരു പ്രയാസം, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴേക്ക് നിങ്ങൾ എന്ത് ചെയ്യുന്നു? മുഹയ്യദ്ദീൻ ഷേഖ് രക്ഷിക്കണേ. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? മുഹയ്യദ്ദീൻ ഷേഖ് ഈ വിളി കേൾക്കും, ആ വിളിക്ക് മുഹയ്യദ്ദീൻ ഷേഖ് ഉത്തരം നൽകും എന്ന് വിചാരിച്ചിട്ടാണല്ലോ. ഇതിന് പ്രമാണം വേണല്ലോ. ഇതിന് പ്രമാണം, ഒന്നാമത്തെ പ്രമാണം ഖുർആനാണല്ലോ. ഈ ഖുർആനിൽ ഇങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കൾ തേടിയ ഒരു തേട്ടം അങ്ങനെ ഉണ്ടാവല്ലോ. ഇത് പഠിപ്പിച്ചത് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ. നബിയിൽ നിന്ന് തീരുമാനിച്ച സഹാബത്താണല്ലോ. ഇവരാരെങ്കിലും ഇങ്ങനെ തേടിയിട്ടുണ്ടോ? അതിലുള്ള അടുത്ത ചോദ്യം വേറെ വരാൻ പോണിച്ചാൽ പറയാം. ഇവിടെ ഖുർആനിൽ നിന്നും ഇങ്ങനെ ഒരു തേട്ടം ഖുർആന് കൊണ്ട് നിങ്ങൾ തെളിയിക്കുക. മരിച്ചുപോയ മഹാത്തുക്കളോട് തേടിയ ഒരു തേട്ടം ഖുർആനിലുണ്ട് എങ്കിൽ ഉണ്ട് എന്ന് പറയുക, ഇല്ല എങ്കിൽ ഇല്ല എന്ന് പറയുക. പിന്നെ കുറെ ഇവിടെ ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ട്, അത് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ പിന്നെ ചോദിക്കുമ്പോൾ നിങ്ങൾ മറുപടി കൊണ്ട് പറഞ്ഞാൽ മതി. ഇവിടെ ഇപ്പൊ ചോദിച്ച ഖുർആനിലുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാ. ഇങ്ങനെ ഒരു തേട്ടം ഖുർആനില്ല. മരിച്ചുപോയ മഹത്തുക്കളോട് ചോദിക്കുന്ന ഒരു പരിപാടി ഖുർആനിൽ ഇല്ലേ ഇല്ല? നിങ്ങൾ സമ്മതിക്ക്, സമ്മതിക്കൊണ്ട് ആ ജനങ്ങൾ കേൾക്കട്ടെ, ജനങ്ങൾക്ക് തിരിയട്ടെ. ഖുർആനിൽ ഇല്ലാത്തൊരു സംഗതിയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഖുർആന്റെ പിൻവലം ഇതിനില്ല. പിന്നെ ഇവിടെ ഇന്നമാ വലിയക്കും അല്ലാഹു കോതി, എന്ത് ഇന്നമാ വലിയക്കും അല്ലാഹുലാണോ? ഇതിന്റെ അർത്ഥം അങ്ങനെ ഉണ്ടോ? ഇത് മഹത്തുക്കളോട് തേടി അതിന്റെ അർത്ഥത്തിന് ആണോ? അത് ഏത് വരില്ല അങ്ങനെ ഉള്ളത്? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ പറയേണ്ടത് എന്തെങ്കിലും ആന എന്ന് പറയുമ്പോ ചേന എന്ന് പറഞ്ഞ കാര്യമില്ല. ഒരു ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തിന് മറുപടി എന്താണ്? ഖുർആനിൽ, പരിശുദ്ധ ഖുർആനിൽ മഹത്തുക്കളോട് ചോദിച്ച ചോദ്യം, മരിച്ചുപോയ മഹത്തുക്കളോട് തേടിയ ഒരു തേട്ടം ഖുർആനിൽ ഉണ്ട് എങ്കിൽ അത് ഖുർആൻ കൊണ്ട് തെളിയിക്കുക, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞോളൂ. ഇല്ല, ഖുർആനിൽ അങ്ങനെ സംഭവമല്ല, അങ്ങനെ തെളിയിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ കുറെ ആയത്തിങ്ങനെ ഓതും, തായ്മാ പറഞ്ഞിട്ടുണ്ട്, റംലി പറഞ്ഞിട്ടുണ്ട്, ഇത് പറഞ്ഞിട്ടുണ്ട്, കാന്തപുരം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ അവിടെ വെച്ചോളൂ, അതൊക്കെ നിങ്ങൾ അവിടെ വെച്ചോളൂ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും? ആ പിന്നെ നിങ്ങൾ ഇവിടെ വേറെ ആയത്തിന്റെ
എന്തിനാ ഓതിയത്? എന്തിനാ ഓതിയത്? അതിന്റെ അർത്ഥം അങ്ങനാ? അതിലങ്ങനെ ഉണ്ടോ? ഈ ആയത്ത് എന്തിനാ? നിങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ആയത്തുകൾ ഓതി, ഇങ്ങനെ ആയത്തുകൾ ഓതിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ആയത്ത് ഓന്നെ കേട്ടാത്തത് ഇതൊക്കെ അതിനുള്ള തെളിവാണ്. ഇത് ഇത് മഹത്തുക്കളോട്, മരിച്ച മഹത്തുക്കളോട് ചോദിക്കണം. അവര് നിങ്ങളെ സഹായിക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം നൽകും, നിങ്ങളെ വിളി അവർ കേൾക്കും എന്നാണോ എന്നുള്ള ആയത്തിന്റെ അർത്ഥം? ആരാ നിങ്ങളോട് പറഞ്ഞത്? അപ്പൊ അതുകൊണ്ട് ഖുർആന് സ്വന്തമായിട്ട് നിങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഒന്നുകൂടി, എന്റെ സമയം കഴിഞ്ഞു. ഓക്കെ, അസ്സലാമു അലൈക്കും. എന്റെ സഹോദര, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? എപ്രാളത്തിൽ എന്തൊക്കെയോ എന്ന് പറയുന്നു. അവിടെ ആരാണ് ഇന്നമാ വലിയക്കുള്ളായി ഓടിയത്? അങ്ങനെ ഒരു ആയത്ത് അവിടെ ഓടിയിട്ടില്ല. പച്ചക്കള്ളം പറയണ്ട. ഞാൻ പറഞ്ഞിട്ടുള്ളത് തഫ്സീറാണ്. തഫ്സീർ ആരാണ് പറഞ്ഞത്? പിന്നെ പറഞ്ഞു അവർക്ക് വല്ല വിഷമവും വന്നാൽ. അപ്പോൾ പാപമോചനം തേടലെന്ത് സഹായമല്ലേ? അതും തെറ്റ് ചെയ്താൽ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടലും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടണമെന്ന് ആരാണ് പറഞ്ഞത്? ഇബ്നു കസീറാണ് പറഞ്ഞത്. ഇബ്നു കസീറിനെ നിങ്ങൾ തള്ളിയോ? പിന്നെ റമ്മി പറഞ്ഞതൊക്കെ അവിടെ വെച്ച് എന്റെ പണ്ഡിതന്മാർ പറഞ്ഞതൊന്നും തെളിവല്ലേ? മുഫസ്സിറുകൾ പറഞ്ഞതൊന്നും ഇതിൽ തെളിവല്ലേ? ഖുർആനിനെ വിശദീകരിക്കാനുള്ള അവകാശം ഒരിക്കലും അഷ്റഫ് പൂനൂരിനില്ല, എനിക്കോ നിനക്കോ ഇല്ല. ഖുർആനിനെ വിശദീകരിക്കേണ്ടത് എങ്ങനെയാണ്? ഖുർആനിലെ മറ്റുള്ള ആയത്തുകളുണ്ട്, വിശദീകരിക്കാം. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്, സഹാബാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്, അതേപോലെ താബിഈങ്ങൾ. നമുക്ക് മുഫസ്സിറുകൾ തന്നിട്ടുള്ള വിശദീകരണം അതാണ് നോക്കേണ്ടത്. മുഫസ്സിറുകൾ പറഞ്ഞതെന്താണ്? ഈ ആയത്തിന്റെ വിശദീകരണത്തിലാണ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയത്. ഖുർത്തുബി വിശദീകരിച്ചുകൊണ്ട് ഈ ഹദീസ് വിശദീകരിച്ചിട്ടുണ്ട്, അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ എവിടെയും പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്താ പറയുന്നത്? എവിടെയും ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല മഹത്തുക്കളായ അമ്പിയ ഉലയാക്കളെ വിളിക്കൽ ശിർക്കാണെന്ന്. അങ്ങനെ ഒരു ആയത്തുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരിക, അല്ലാതെ ഇങ്ങോട്ട് ചോദിച്ചിട്ട്. ഞാൻ തന്നിട്ടുള്ളത് ആയത്താണ്, ആയത്തിന്റെ വിശദീകരണമാണ്, അല്ലാതെ നേരെ അർത്ഥം എടുത്താൽ ഒന്നും മനസ്സിലാവില്ല. വിശദീകരണം കൊണ്ട് മനസ്സിലാക്കുക. ഖുർആനെ പിന്നെ പറഞ്ഞു മെഹ്ദി ശേഖരനെ രക്ഷിക്കണേന്ന് പറഞ്ഞാൽ കേൾക്കുമോ ഇല്ലേ? അത് അതൊക്കെ പ്രമാണങ്ങൾ കൊണ്ട് തെളിയിക്കാൻ പറഞ്ഞു. മരിച്ചവർ കേൾക്കുമെന്ന് ഷെയ്ഖുൽ ഇസ്ലാം എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ആരാണ് പറയുന്നത്? ഇബ്നു തൈമിയ തന്നെ പറയട്ടെ. മജ്മു അൽ ഫതാവയിലെ 24-ാം വാല്യം പേജ് നമ്പർ 362 വിശദീകരിക്കുന്നു. മരണപ്പെട്ടവർ കേൾക്കുമോ ഇല്ലേ എന്ന്, കേൾക്കുമോ എന്നുള്ള ചോദ്യത്തിന് മറുപടിയായിക്കൊണ്ട് അദ്ദേഹം പറയുന്നത് എന്താ? അദ്ദേഹത്തിന്റെ വാക്കല്ല പറയുന്നത്, അവിടെ ഹദീസ് കൊണ്ടാണ് അദ്ദേഹം പ്രൂവ് ചെയ്തത്. അവിടെ പറയുന്നു ബുഹാരിയിലെ 2-ാം വാല്യം 23-ൽ 422-ലെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു കേൾക്കുമെന്ന്. ഇനി കേട്ടാൽ ഉത്തരം നൽകുമോ? അതും അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. 24-ാം വാല്യത്തിൽ പേജ് നമ്പർ 331-ൽ അദ്ദേഹം പറയുന്നുണ്ടാ മുഅ്മിനായ സഹോദരന്റെ, അവനും ദുനിയാവിൽ വെച്ച് അറിയാമായിരുന്ന, അദ്ദേഹം പറയുന്നുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ദുനിയാവിൽ വെച്ച് അവനെ അറിയാമായിരുന്ന ഒരു മുഅ്മിനായ ഒരു സഹോദരന്റെ ഖബറിന്റെ ജീവിതത്തിലൂടെ പോവുകയാണെങ്കിൽ ഖബറിൽ നിൽക്കുകയും ഖബറിന്റെ അരികിൽ നിൽക്കുകയും അവിടെ വെച്ച് സലാം ചൊല്ലുകയും ചെയ്താൽ ഖബറിലുള്ള വ്യക്തിക്ക് അയാളെ മനസ്സിലാവുകയും അവന്റെ സലാം മടക്കുകയും ചെയ്യും. ഇത് പറയുന്നതാരാ? മജ്മു അൽ ഫതാവയിലെ ഇബ്നു തൈമിയ പറഞ്ഞതാണ്. ഇബ്നു തൈമിയയുടെ മജ്മു അൽ ഫതാവയിലെ 24-ാം വാല്യം 331-ൽ പറഞ്ഞതാണ്. അപ്പൊ കേൾക്കും, കേട്ടാൽ ഉത്തരവും നൽകും, അതിനുള്ള തെളിവുണ്ട്. മനസ്സിലായോ? ഇതൊക്കെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത്. ഹദീസിന്റെ തെളിവല്ലേ നിങ്ങൾ പറയുന്നത്? ഖുർആനിൽ നിന്ന് തെളിയിക്കുവാൻ, ഖുർആനിൽ നിന്ന് തെളിയിച്ചു. ഞാൻ ആദ്യം ആയത്ത് പറഞ്ഞിട്ടുണ്ട്, അതിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷവും അങ്ങനെ സഹാബാക്കൾ ചെയ്തതായിട്ടുള്ള ധാരാളം തെളിവുകളുണ്ട്. ഇനിയും തരാം. അതുപോലെ മഹാന്മാരായ ആൾക്കാർ നവവി ഇമാം എന്താ പറഞ്ഞത്? കിതാബുൽ അദ്കാറിൽ പറഞ്ഞിട്ടുണ്ട് വയതവസ്സലു ബിഹി ഹഖ് നഫ്സിഹി വയസ്തശ്ഫിയോ. സമയമായോ? ഓക്കെ ഓക്കെ, ഞങ്ങൾക്ക് ഇവിടെ മതി. എന്റെ ഷഹാദ ഇപ്പൊ തന്നെ എങ്ങനെയാണെങ്കിലും എന്താ ചെയ്യാ? ഇവിടെ സമയം വളരെ ചുരുക്കമാണ്, ആകെ 8 ചാൻസേ ഉള്ളൂ. പറഞ്ഞതിനൊക്കെ വിശദീകരിക്കണം, പിന്നെ കൂടുതൽ നടത്തിയാല് എന്ത് ചെയ്യൂ, ഈ സമയം കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിച്ചപ്പോ നിന്നോട് ചോദ്യം ചോദിക്ക കുട്ടിയെ, ഇപ്പൊ ഞാൻ നിന്നോട് ചോദ്യം ചോദിക്ക, നീ എനിക്ക് മറുപടി പറയേണ്ട സമയം. എന്നോട് തെളിയിക്കാന്ന് നിങ്ങളാണ് തെളിയിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന ഒരു പരിപാടി, ഇങ്ങനെ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴേക്ക് വിളിക്കുന്നുണ്ടല്ലോ, ആ വിളിക്കുന്നതിന് ഖുർആനിൽ തെളിവുണ്ട്. ഇങ്ങനെ ഖുർആനിൽ അങ്ങനെ ആരെങ്കിലും തേടിയ തേട്ടമുണ്ടോ? ഉണ്ടെങ്കിൽ അത് തെളിയിക്കൂ എന്ന് പറഞ്ഞിട്ട് കുറെ ഞാൻ ആയത്തോതി, ആയത്തുങ്ങൾ കുറെ ഓതി.
നിങ്ങളെ പരിപാടി ഇതിനാണല്ലോ. കുറെ ആയത്ത് ഇങ്ങനെ ഓതും തെറ്റിദ്ധരിപ്പിക്കും ജനങ്ങളെ. ആയത്ത് കുറെ ഓതിയിട്ട് കാര്യമല്ല, തെളിവ് ഇങ്ങോട്ട് കൊണ്ടുവരണം. എന്നിട്ട് ഇങ്ങോട്ട് ചോദ്യം ചോദിക്കുക, നബിന്റെ അടുക്കൽ പോയിട്ടുണ്ട്, നബിന്റെ അടുക്കൽ പോയിട്ടുണ്ടോ എന്ന് എന്റെ ചോദ്യം ആണോ? അതൊക്കെ ഞങ്ങൾ തെളിയിക്കാം. നിങ്ങളൊക്കെ വാറകളൊക്കെ നിങ്ങൾ അവിടെ വെച്ചാൽ മതി. ഇനി ഞാൻ എന്റെ നേരത്തിന് നിങ്ങൾ മറുപടി തന്നില്ല, ഇനി ഞാൻ എന്റെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. കാരണം സമയമില്ലാത്തത് കൊണ്ടാണ്, കാരണം മറുപടി ഇല്ലല്ലോ. രണ്ടാമത്തെ ചോദ്യം, ഈ പറയുന്ന ഇസ്തിഗാസ, നിങ്ങൾ പറയുന്ന ഈ പറയുന്ന പരിപാടി, ഈ പരിപാടി ഇത് ഉണ്ട് എങ്കിൽ ഇത് ചെയ്യേണ്ടത് ആരായിരുന്നു? റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തായിരുന്നു. അപ്പം നബി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സ്വഹാബത്ത് എന്തായാലും ചെയ്യല്ലോ. എന്റെ രണ്ടാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ഇസ്ലാമിന്റെ ഭരണം ഏറ്റെടുത്തത് നാല് ഖലീഫമാരാണ്. ഇസ്ലാമിന്റെ ഭരണം ഏറ്റെടുത്തു, അവർക്ക് പല പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുക അവരായിരുന്നു. ഈ ഖുലഫാഉ റാഷിദീങ്ങൾ ആരെങ്കിലും അവർക്ക് പ്രയാസങ്ങൾ വന്ന സമയത്ത് നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന് അടുത്ത് പോയിട്ട് നബിയെ, അല്ലെങ്കിൽ ഖബറിന്റെ അടുത്ത് പോകാതെ നബിയെ, ഞങ്ങൾക്ക് പ്രയാസങ്ങളുണ്ട്, ഞങ്ങളുടെ പല പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിച്ചു തരണേ നബിയെ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തെളിവ് ധരിക്കുക, ഉണ്ടെങ്കിൽ തെളിവ് തെളിക്കും. ചോദ്യം കേട്ടോ, ഖുലഫാഉ റാഷിദ് നമുക്ക് ദീൻ പഠിപ്പിച്ചെന്ന നമ്മുടെ മാതൃകാ പുരുഷന്മാർ, ഖൈറുൻ നാസി ഖർണി ഹുമ്മല്ലദീന യലൂനഹും ഹുമ്മല്ലദീന യലൂനഹും എന്ന് പറഞ്ഞ അതിൽപ്പെട്ട നാല് ഖലീഫമാര്, അവരിങ്ങനെ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ടോ? ഇത് ഉണ്ട് എങ്കിൽ, ഇങ്ങനെ സംഗതി ഉണ്ട് എങ്കിൽ ആദ്യമായിട്ട് അവരാണ് ചെയ്യുക. അവർക്ക് വലിയ പ്രയാസങ്ങൾ വന്നിട്ടുണ്ട്, നബിയോട് അടുത്തവരും അവരാണ്. അവരങ്ങനെ ഇസ്തിഗാസ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എവിടെ തെളിവ് പ്രമാണം ഹാജരാക്കുക. മൈക്കിള് ചെയ്യുന്നു. സഹോദരൻ ചോദിച്ചത് ഇവിടെ ഖുലഫാഉ റാഷിദീങ്ങളിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നാണ്. നാല് ഖലീഫമാരിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഹദീസുകളിൽ തെളിവുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുതിരപ്പുറത്ത് തന്റെ വീട്ടിൽ വന്നു. എന്നിട്ട് കുതിരയെ ബന്ധിച്ച ശേഷം ആരോടും സംസാരിക്കാതെ പള്ളിയിൽ പ്രവേശിച്ചു. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചുകൊണ്ട് ആയിഷ ബീവിയുടെ അടുത്തേക്ക് പ്രവേശിച്ചു. എന്നിട്ട് അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് നിന്ന് തുണിയൊന്ന് നീക്കി അവിടുത്തെ മുഖത്തേക്ക് മുഖം താഴ്ത്തിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചുംബിച്ചു. പിന്നെ റസൂൽ സല്ലല്ലാഹു പിന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഓ അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്റെ മാതാപിതാക്കളെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്ന പ്രവാചകരെ, രണ്ടു മരണം അങ്ങേക്ക് അല്ലാഹു ഒരുമിച്ച് കൂട്ടുകയില്ല നബിയേ. അങ്ങേക്ക് വിധിക്കപ്പെട്ട മരണം ഇതാ സംഭവിച്ചിരിക്കുന്ന നബിയേ. സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാണ്. എന്റെ അബൂബക്കർ സിദ്ദീഖ് പിന്നെ ഖലീഫയല്ലേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നാം ഖലീഫയല്ലേ, ഖലീഫ ചെയ്തു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തതിനതാ തെളിവ്. ഇനി വേണോ പ്രവാചകർ ചെയ്യുന്നതിന് തന്നെ വേണോ? പ്രവാചകർ ചെയ്യുന്നതിന് തന്നെ വേണോ? ഈസാ നബി അലൈഹി ഇസ്ലാം ഖിയാമത്ത് നാളിന്റെ അവസരത്തിൽ, ഖിയാമത്ത് നാളിന് മുമ്പ് ഇവിടെ ഇറങ്ങി വരുമെന്നും 40 കൊല്ലം ഭരിക്കുമെന്നും, എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനടുത്തേക്ക് പോയിക്കൊണ്ട് യാ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചാൽ ലഹുജീവനക്കും, ഞാൻ അവർക്ക് ഉത്തരം നൽകുന്നതാണ് എന്ന് ഹദീസുകളിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. പ്രവാചകനും വിളിക്കും, എന്തിന് സഹാബികളാക്കുന്നു? ഇനിയും ധാരാളം തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, ധാരാളം തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതൊക്കെ ഞങ്ങൾ പറയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വിളിക്കുക എന്നുള്ളത്. അതൊക്കെ ഞങ്ങൾ തെളിവുകൾ തരുന്നതാണ്. വിളിച്ചാൽ വിളികേ ുമെന്നുള്ളത് ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. ഇവിടെ വളായിളക്കിയത് കൊണ്ട് ഇതൊന്നും സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പൊളിയൊന്നില്ല. നിങ്ങൾ ഇവിടെ തെളിയിക്കേണ്ടത്. ഓക്കെ ഓക്കെ, എന്റെ സമയം തോന്നുന്നു. സമയമായോ? 3 മിനിറ്റായോ? ഹലോ ഇല്ല. ഓക്കെ, അപ്പോ ഈസാ നബി അലൈഹി സ്വലാം വിളിക്കും, അത് ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഈസാ നബി അലൈഹി ഇസ്ലാം ഖിയാമത്ത് നാളിന്റെ അവസരത്തിൽ ഇറങ്ങി വന്നുകൊണ്ട് ഔലാ ശരീഫിലേക്ക് പോയിക്കൊണ്ട് അവിടെ വെച്ച് വിളിക്കുമെന്നുള്ളത്. ഇനിയും കേൾക്കണോ? സഹാബാക്കളുടെ കാലത്ത് ഇതുണ്ടോ? ഇത് പിന്നെ ഇസ്തിഗാസ ഉണ്ടോ എന്നുള്ളതിനുള്ള തെളിവ് വേണോ? മാലിക് റളിയല്ലാഹു അൻഹു മാലിക് ദാറിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് കഠിനമായ വരൾച്ച ബാധിച്ചു. അന്ന് ഒരാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കബറിങ്കിൽ വന്നുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ തിരുവൂതരെ, അങ്ങയുടെ സമുദായത്തിന് വേണ്ടി അങ്ങ് അള്ളാഹുവിനോട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിശ്ചയം അവർ നാശത്തിന്റെ ഒക്കിലാണ്. പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ
അതിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹം സ്വപ്നത്തിൽ ദർശിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞു, നീ ഉമർ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചുകൊണ്ട് എന്റെ സലാം പറയുക, അവർക്ക് വെള്ളം നൽകപ്പെടുമെന്ന് അറിയിക്കുക. ഇത് ഉടൻ തന്നെ അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചുകൊണ്ട് പ്രസ്തുത സംഭവം വിവരിക്കുന്നതായി ഇത് അത്ഭുതായത്തുൽ നിഹായയിൽ ഇബ്നു കഥീർ പറഞ്ഞത് ഇത് സ്വഹീഹായ പരമ്പരയിലൂടെ അംഗീകരിച്ച കാര്യമാണെന്നാണ്. ഓക്കെ, എന്റെ സമയം ഇതാകുന്ന ഞാൻ റിലീസ് ചെയ്യും. കഷ്ടം തന്നെ. ഇപ്പൊ എന്നോട് വീണ്ടും കൂടും, നിങ്ങൾ തെളിയിക്കണം, നിങ്ങൾ തെളിയിക്കണം. ഞാനിപ്പോ തെളിയിക്കുന്ന സമയമല്ല എന്റെ ഹബീബിയെ, ഞാൻ ചോദിക്കുന്നതിന് നിങ്ങൾ മറുപടി പറയേണ്ട സമയമാണ്. എന്നോട് വീണ്ടും തെളിയിക്കണം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? സമയമായോ സമയമായോ സമയമായോ? സമയമാകുമ്പോ അവിടെ രേഖപ്പെടുത്തണ്ടാവര്. ഇവിടെ നിങ്ങൾ ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി, എന്നിട്ട് ഒരു മറുപടി ഒപ്പിച്ചു. ഞാൻ എന്താ ചോദിച്ചത്? ഈ നിങ്ങൾ ചെയ്യുന്ന ഈ പരിപാടി, നിങ്ങൾ മരിച്ചാൾ വിളിക്കുന്നില്ല, ഉണ്ടല്ലോ മൊയ്തീൻ വിളിക്കുന്നില്ലേ, മമ്പർത്താങ്ങൾ വിളിക്കില്ലേ, മൊഹീദ്ദീൻ ഷേഖേ ഞങ്ങളെ നരകത്ത് നിന്ന് രക്ഷിക്കണേ, ഞങ്ങൾക്ക് പ്രയാസങ്ങളുണ്ട് മൊഹീദ്ദീൻ ഷേഖേ, അത് പരിഹരിച്ചേർണേ നബിയേ, ഞങ്ങൾ കിട്ടിക്കാനായ പെണ്ണുങ്ങളുണ്ട്, ഞങ്ങളെ കൽബിന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ടേ നബിയേ എന്ന് പറയുന്നുണ്ടല്ലോ. ഇങ്ങനെ പറയുന്നത് അത് ഉണ്ടായിരുന്നുവെങ്കിൽ അത് ആദ്യം ചെയ്യേണ്ടത് സ്വഹാബത്തായിരുന്നു. ഇങ്ങനെ നസല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം ചോദ്യം കൊണ്ട് മനസ്സിലാക്കുന്നല്ലോ, നസല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം നബിയുടെ അടുത്തു പോയോ അല്ലെങ്കിൽ അല്ലാതെയോ എന്ത് നബിയോട് ഇങ്ങനെ പ്രയാസങ്ങളുണ്ട് നബിയേ, ഞങ്ങൾ പ്രയാസങ്ങൾ പരിഹരിച്ചേർന്ന നബിയേ. സ്വഹാബാക്കൾ തമ്മിൽ തന്നെ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. എന്നിട്ടോ അവർ പോയ നബിന്റെ അടുത്ത് പോയിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരാരും പോയിട്ടില്ല. എന്നിട്ടൊരു മറുപടി എന്ത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുതിരപ്പുറത്ത് വന്നു, എന്നിട്ട് അത് മറ നീക്കി, എന്നിട്ട് നബിയോട് പറഞ്ഞു, എന്ത് നബിയോട് ഇസ്തിഗാസ ചെയ്ത, ഇതൊക്കെ നിങ്ങൾ അവരെ ബർക്കസ് കൊണ്ടുപോയി വെച്ചാൽ മതി, സംഭവം സ്വഹീഹാണ്, പക്ഷേ ഇതെന്താണ് നിങ്ങളെ ഇസ്തിഗാസ തെളിവല്ല പൊന്നു ഹബീബി. ആരാ നിങ്ങളോട് പറഞ്ഞത് ഇത് മരിച്ചുപോയ മഹാത്മാക്കളെ വിളിക്കാം, ഈ ഹദീസ് വെച്ചുകൊണ്ട് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കാം നബി നമ്മളെ സഹായിക്കുമെന്ന്? ആരാ പറഞ്ഞത്? നിങ്ങൾ കുറച്ച് ആളുകൾ പറഞ്ഞു എന്നല്ലാതെ? എന്നിട്ട് അങ്ങനെയാണെങ്കിൽ തന്നെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിനു ശേഷം ആ മയ്യത്ത് മറവ് ചെയ്യുന്നതിൽ അവർക്ക് ആശയക്കുഴപ്പമുണ്ടായി, എവിടെ മരണം ഇല്ലേ, ദിവസങ്ങൾ കഴിഞ്ഞിട്ടില്ലേ, എന്തുകൊണ്ട്? അവർ ചോദിച്ച നബിയോട്, നബിനെ ചോദിച്ചാ അപ്പൊ അങ്ങനെ നിങ്ങൾ കേൾക്കാണെങ്കിൽ കേൾക്കുകയും കാണുകയും ഉത്തരം ചെയ്യുകയും സഹായം ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നബിയെ ഈ മയ്യത്ത് ഈ ഭൗതിക ശരീരം എങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടത്, എവിടെയാണ് മറവ് ചെയ്യേണ്ടത് എന്ന് അവർക്ക് ചോദിച്ചാൽ പോരായിരുന്നോ? അവര് ചോദിച്ചില്ല, അവർ ചോദിക്കില്ല, കാരണം അവർ കാന്തപുരക്കാരല്ല, കാന്തപുരം സംസ്ഥാന ആളുകളല്ല, അവരാണ് ചോദിക്കായിരുന്നു. അവർ മുഹരിങ്ങളാണ്, അവർക്കറിയാം എന്താണ് ചെയ്യണമെന്ന്. അവരാ നബിയെ ഈ മയ്യത്ത് എവിടെയാണ് കൊണ്ടുപോകേണ്ടത് എന്ന് കൊണ്ടുപോയി മറവ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടില്ല. പിന്നെ ഈ ഹദീസ് ഞാൻ ഇവിടെ വെച്ചിട്ട് ഇസ്തിഗാസ ചെയ്യും, ഈ പറഞ്ഞ ഹദീസ് മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യാൻ തെളിവാണ് എന്ന് ആരാക്കി? മൈക്കിളിസ് ചെയ്യുന്നു, സമയം കഴിഞ്ഞു. എന്റെ സുഹൃത്തെ, നിങ്ങളെന്താ ചോദിച്ചത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം നാല് ഖലീഫമാരിൽ ഏതെങ്കിലും ഒരാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോയി ഇങ്ങനെ ഇസ്തിഗാസ നടത്തിയിട്ടുണ്ട്, അവിടെ എന്താ പറയുന്നത്? അവിടെ പറയുന്നത് എന്താ എന്താ പറയുന്നത് നോക്ക്, പരിശോധിച്ചു നോക്കുക. പിന്നെ അവിടെ പറയുന്നത് എന്താ? കുതിരപ്പുറത്ത് പോയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തുള്ള മറ നീക്കിക്കൊണ്ട് അവിടെ വെച്ച് ചുംബിക്കുകയും അവിടെ വെച്ച് ചുംബിക്കുകയും എന്നിട്ട് എന്താ പറയുന്നത്? ഞാൻ ആരെ സമർപ്പിക്കുകയാണെന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അത് വ്യക്തമാക്കി, അതിന്റെ ഇസ്തിഗാസയല്ലേ? സഹീഹായാൽ പിന്നെ വേറെന്താണ് നിങ്ങൾക്ക് വേണ്ടത്? അതെന്താ സ്വീകരിക്കാത്തത്? ഇനിയും വേണോ തെളിവ്? സഹാബത്തിന്റെ കാലത്തുണ്ടോ എന്നുള്ളതിന് തബറാനി ഇമാം റിപ്പോർട്ട് ചെയ്യുന്നു, وأن الرجل كان يختلف إلى عثمان بن عفان رضي الله عنه في حاجة له وكان عثمان لا يلتفت إليه ولا ينظر في حاجته يندى برنة دي فبراني مام بقود جي يما حديث ولي بكتي آيال كندو بودي پکان اندن برنة بند مدن درم عثمان بن عفان رضي الله عنه من سمي بكار اندى ايرن يما الله دي حتى عثمان رضي الله عنه من دي شرد دي البتر اندى آيال നേരിട്ട് ഉസ്മാൻ ബിൻ ഹനീഫ് പരാതി ബോധിപ്പിക്കുകയും ചെയ്തു. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു എന്നിവരുടെ കാലശേഷവും നടന്ന കാര്യമാണ്. ഉസ്മാൻ ബിൻ ഹനീഫ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പോയി പറഞ്ഞത് എന്താ? നിങ്ങൾ പോയി ഒഴിവ് എടുത്തിട്ട് പള്ളിയിൽ കയറി രണ്ടരക്കാറ്റ് നിസ്കരിക്കുക, എന്നിട്ട് പറയുക, അല്ലാഹുവേ ഞാൻ അങ്ങയുടെ ഹബീബായ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അങ്ങയോട് ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലേ അങ്ങയുടെ രക്ഷിതാവായ അല്ലാഹു ിലൂടെ ഞാൻ അങ്ങയോടും ചോദിക്കുന്നു നബിയേ, എന്റെ ആവശ്യം അന്ന് സാധിപ്പിച്ചു തരണേ, എന്റെ ആവശ്യം ഇദ്ദേഹം സാധിപ്പിച്ചു തരട്ടെ.
പറഞ്ഞിട്ട് അയാളോടും ഇവിടെ ബോധിപ്പിക്കുക എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ വ്യക്തി പോയിട്ട് അയാളോട് പറയപ്പെട്ടതുപോലെ ചെയ്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വാതിലിന്റെ അരികിലെത്തി. അപ്പോൾ ഉസ്മാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പരിചാരകൻ വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കൈപിടിച്ചുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തുള്ള ഇരിപ്പിടത്തിലിരിക്കുകയും ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ആവശ്യം? അദ്ദേഹം ആവശ്യം ബോധിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അത് ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അത് പിന്നെ സാധിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് അവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? അവിടെ വിളിച്ചു തേടുക തന്നെയാണ് ചെയ്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, യാ മുഹമ്മദ് ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബിഹി, ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബി ഫയഖ്ദി ഹാജതി വതുക്ര ഹാജതി വർഹൈലാ ഹത്താ അറുഹ് മഅക എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ടാണ് അവിടെ ഇസ്തിഗാസ നടത്തിയിട്ടുള്ളത്. ഇതൊക്കെ സഹാബത്തിന്റെ കാലത്ത് നടന്നതാണ്. ഇത് സഹീഹായ ഇത് പിന്നെ സഹീഹായ ഹദീസാണെന്ന് ഇസ്ലാമിൻ സഹീഹെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. തബറാനി തന്റെ മജ്മുഅൽ കബീർ പറഞ്ഞിട്ടുണ്ട്, ബി ഇസ്ലാമിൻ സഹീഹിൻ, ഇത് സഹീഹായ പിന്നെ സനദ് കൊണ്ട് സഹീഹായ പരമ്പരയിലൂടെ സ്ഥിരപ്പെട്ട കാര്യമാണെന്ന് ഇമാം തിർമിദി സുയൂത്തി തബറാനി ഹാക്കിൻ ഇബ്നു മാജാ റളിയല്ലാഹു അൻഹു എന്നിവർ ഹദീസ് എന്നീ ഹദീസ് പണ്ഡിതന്മാരെല്ലാം ഈ ഹദീസ് സഹീഹാണെന്ന് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഇവിടെ സഹാബത്തിന്റെ കാലത്തുണ്ടോ എന്നുള്ളതെന്ന് ചോദ്യത്തിന് ഇതാ മറുപടി തന്നിരിക്കുന്നു. പിന്നെ അതുകൊണ്ട് അഷ്റഫ്, നിങ്ങൾ ആദ്യം ചോദിച്ചത് സഹായം തേടാ, ഇതിന്റെ സഹായമല്ലേ? ഇതൊക്കെ സഹായം തേട്ടം തന്നെയാണ്. സഹാബത്തിന്റെ കാലത്തുണ്ട് ഇസ്തിഗാസ എന്നുള്ളതിനുള്ള തെളിവാണിത്. ഖുർആനിൽ നിന്നും തെളിവ് തന്നിരിക്കുന്നു, അതുപോലെ ഹദീസിൽ നിന്ന് തെളിവ് തന്നിരിക്കുന്നു. ഓക്കെ, റിലീസ്. തന്നിരിക്കുന്നു എന്നതിനെ ഇവിടെ തെളിവ് വേണം. തെളിവ്, ആകെ ഒരു തെളിവ്, സ്വഹീഹായ ഒരു തെളിവ് നിങ്ങൾ പറഞ്ഞു. പക്ഷെ അത് ഇസ്തിഗാസക്ക് തെളിവല്ല, അത് നിങ്ങൾ സ്വന്തം തെളിവുണ്ടാക്കുക ഇസ്തിഗാസക്ക്. എന്നിട്ട് പറയാണ് അതില് പിന്നെ എന്താണ് സഹായം ചോദിച്ചും. എന്ത് സഹായ ചോദിച്ചത്? എന്ത് സഹായാണ്? അവിടെ നിൽക്കുക. ഈ പറയുന്ന ഹദീസ്, ഈ പറയുന്ന ബുഖാരിയിലെ ഹദീസ്, അത് മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു തേടാം. അങ്ങനെ തേടി അവർ കേൾക്കും, അവർ കാണും, അവർ ഉത്തരം ചെയ്യും. അങ്ങനെയുള്ള ഒരു പരിപാടിക്ക് ആരാണ് തെളിവാക്കിയത്? അതിന് ആര്? ഇമാം ബുഖാരി അതിന് തെളിവാക്കിയോ? നിങ്ങൾ സ്വന്തം പിടിച്ചങ്ങ് തെളിവാക്കുക. അവിടെ എന്ത് സഹായ തേടിയത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടെ തേടിയ സഹായങ്ങളൊന്ന് പറഞ്ഞു തരണം. കുറെ ചോദ്യം ചോദിച്ചിരിക്കാല്ലോ, ഇത് തെളിയിക്ക, ഇത് തെളിയട്ടെ. ഇത് നിങ്ങൾ മറ്റൊരു റിപ്പോർട്ട് എന്താണ്, ഒരു മറ്റൊരു റിപ്പോർട്ട് കൊണ്ടുവന്നിട്ട് പിന്നെന്താണ് ആ ഒരു വാറോല കൊണ്ട് വന്നു. എന്നിട്ട് പറയുന്നത് ഇത് ഇസ്നാദും സഹീഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. ഇസ്നാദും സഹീഹ് എന്ന് പറഞ്ഞാല് ഹദീസ് സഹീഹ്നാ? നിങ്ങളോട് ആരാ അത് പറഞ്ഞത്? ഇസ്നാദും സഹീഹ് എന്ന് പറഞ്ഞാല് ഹദീസ് സഹീഹാവോ? ഒരു ഹദീസ് സഹീഹാനുള്ള മാനദണ്ഡം എന്തൊക്കെയാണ് കുട്ടിയെ? അതൊന്ന് പഠിക്കണ്ടേ? അപ്പൊ അതുകൊണ്ട് ഇസ്നാദും സഹീഹ് എന്ന് പറഞ്ഞാൽ അതങ്ങ് സഹീഹാവും നിങ്ങളെ വിചാരോ? നിങ്ങളെ മുസ്ലിയാക്കന്മാർ ഇങ്ങനെ പറഞ്ഞിട്ടാണ്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? വാറോലകളൊക്കെ അവിടെ വെക്കുക. എന്നിപ്പോ ആകെ കൊണ്ടുവന്ന ഒരു തെളിവ്, ഒരു സഹീഹായ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഹദീസ് വെച്ചുകൊണ്ട് നിങ്ങൾ തെളിയിക്കണം. അതിന് സഹായം ചോദിച്ചു. ഏത് സഹായം? എന്ത് സഹായമാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എന്ത് സഹായമാണ് അതിൽ ചോദിച്ചത്? നബി അങ്ങയുടെ മയ്യത്തെ ഇവിടെ മറവ് ചെയ്യണം ചോദിച്ചോ? അവിടെ ആശയക്കുഴപ്പുണ്ടായി. നിങ്ങൾ ഇല്ല, നിങ്ങൾ നിഷേധിക്കുന്നോ? നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതിനു ശേഷം മയ്യത്ത് മറവ് ചെയ്യുന്നതിൽ ആശയക്കുഴപ്പുണ്ടായി സഹാബാക്കൾക്ക്. അങ്ങനെ നബി കാണും, കേൾക്കും, അറിയും, സഹായിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അവർ ചോദിക്കുമായിരുന്നു, ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെല്ലേ? ഇല്ലേ? ചോദിച്ച നബിയോട്. അപ്പൊ അവർക്കറിയാം അവർ സക്കാഫികളല്ല. അപ്പൊ അതുകൊണ്ട് ചോദിച്ചില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ കുതിരപ്പുറത്ത് പോയി ചുമ്പിച്ചു. എന്താ നിങ്ങൾ? നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നില്ല എന്താ അപ്പൊ നിങ്ങൾ പറയുന്നതെന്ന്. അതിൽ ഇസ്തിഗാസ ഇല്ലെന്ന് എന്നോട് ഇങ്ങോട്ട് ഒരു ചോദ്യവും. മൊത്തത്തിൽ കളവ, എല്ലാം കൊണ്ടും കളവാണ്. കളവ് മാത്രം ഇങ്ങനെ പറഞ്ഞിട്ട് ഇസ്തിഗാസ തെളിവുണ്ടാക്കുക. നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് അതിലെവിടെ? നമ്മൾ അവിടെ നിൽക്കുക. ഇത് തെളിയിക്കത് തെളിച്ചാ പിന്നെ ഞങ്ങൾ ഇസ്തിഗാസ ചെയ്യല്ലോ. ഞങ്ങൾ ഒന്നായത് എല്ലാ ആളുകളും ഇസ്തിഗാസ ചെയ്യും. ഈ പറയുന്ന സ്വഹീഹായ ഹദീസിൽ എന്ത് സഹായമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചത്? അത് നിങ്ങൾ ഇവിടെ തെളിയിക്കണം. അത് തെളിയിക്കണം. നിങ്ങൾ സഹായം ചോദിച്ചത് സ്വന്തമായിട്ട് അങ്ങ് പറയാ. കൗല മുസ്ലിയാൻ ലൈസലി ഹുജ്ജാൻ സാധാരണ ആരോ പറയലുണ്ട്. എന്താണ് മുസ്ലിയാക്കന്മാർ വാക്ക് ഇസ്ലാം തെളിവല്ലാന്ന്? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തെളിയിക്കുക. ഈ ഹദീസ് വെച്ചുകൊണ്ട് ഇത് മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യാം. അതിന് ആരാണ് തെളിവാക്കിയത്? ഇമാം ബുഖാരി തെളിവാക്കിയോ? ആര് തെളിവാക്കി? പറഞ്ഞത് നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ഹദീസ് എടുക്കുക, എന്നിട്ട് ഒന്നുകിൽ കൊണ്ടുവരും ഏതെങ്കിലും വാറോല, അല്ലെങ്കിൽ ഒരു സ്വഹീഹായ ഹദീസ് കൊണ്ടുവന്നാൽ അത് ദുർവ്യാഖ്യാനം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ തെളിയിക്കേണ്ടത്,
തെളിയിക്കേണ്ടത് എന്താണെന്നറിയാവോ? ഈ പറയുന്ന ഹദീസ്, ഇത് ഇസ്തിഗാസ, ഇതിൽ എന്ത് സഹായമാണ് ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചത്? അത് നിങ്ങൾ പറയണം. മൈക്ക് ലിസ്റ്റ്, ടൈം ഓവർ. ഹലോ, ഇവിടെ സഹായം ഇല്ല എന്ന് പറയുന്നുണ്ട്. അവിടെ അള്ളാഹുവിന്റെ പ്രവാചകരെ വിളിച്ചിട്ട് എന്താണ് പറയുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറയുന്നു, ഓ അള്ളാഹുവിന്റെ പ്രവാചകരെ, എന്റെ മാതാപിതാക്കളെ ഞാൻ അങ്ങയിലേക്ക് സമർപ്പിക്കുന്നു. ഇതെന്റെ സഹായമല്ലേ? അവരെ ഞാൻ അങ്ങയിലേക്ക് സമർപ്പിക്കുന്നു പ്രവാചകരെ എന്ന് പറയുന്നത് എന്താ സഹായമല്ലേ? ഇതൊക്കെ സഹായമാണ്. ഇനി എന്ത്? നമ്മൾ പറഞ്ഞു പ്രവാചകർ തന്നെ വിളിക്കും, പ്രവാചകർ തന്നെ വിളിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിവിടെ തെളിയിക്കും ഞാൻ, അതിവിടെ തെളിയിക്കുന്നതാണ്. അതിനു മുൻപ് ഇദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചത്, ഹദീസും അതായത് ഇസ്നാദ് സഹീഹ് എന്ന് പറഞ്ഞാൽ അത് ഹദീസ് സഹീഹ് ആകുന്നു, അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ എന്ന്. ഹാഫിദ് ഇബ്നൽ സലാഹ് അദ്ദേഹത്തിന്റെ മുഖദ്ദിമ ഫി ഉലൂമൽ ഹദീസ് എന്നതിൽ എന്ന ഗ്രന്ഥത്തിൽ പേജ് നമ്പർ 23 വിശദീകരിക്കുന്നത് എന്താ? അവിടെ പിഴവില്ലെങ്കിൽ അത് സഹീഹാണ്, അത് സഹീഹാണ്. അതിന് ചൊപ്പ് താഴെയായ ബോം കൊടുത്തെന്താഫ അത് അങ്ങനെ തന്നെ സഹീഹാണെന്നാണ്. അള്ളാഹു ആലം. അവിടെ എന്താണ് പറഞ്ഞത്? അവിടെ പിന്നെ ന്യൂനതയില്ല എന്ന്, ന്യൂനതയുണ്ട് എന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ, അങ്ങനെ ബലഹീനതയുണ്ട് എന്ന് അതിൽ കൊടുത്തിട്ടില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ സഹീഹാണ്, അത് തടികൊണ്ട് തന്നെ അങ്ങനെ തന്നെ സഹീഹാണ് എന്നാണ് കൊടുത്തിട്ടിരിക്കുന്നത്. അടുത്തതായി പറയാം, എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല സമിഅത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു വല്ലദീന നഫ്സു അബിൽ ഖാസിം ബിയദിഹി. അങ്ങനെ പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുന്നെന്താണ്? ഈസാ നബി അലൈഹി സ്വലാം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ ഡമസ്കസിൽ ഈസാ നബി അലൈഹി സ്വലാം ഇറങ്ങി വരുമെന്നും, എന്നിട്ട് നീതിമാനായ ഭരണാധികാരിയായി ഇവിടെ ഭരിക്കുമെന്നും, പിന്നെ ഈസാ നബി അലൈഹി സ്വലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുക്കൽ പോയിക്കൊണ്ട് യാ മുഹമ്മദ്, ഓ മുഹമ്മദ് എന്ന് വിളിച്ചാൽ ലഉജീബന്നഹു, ഞാൻ ഈസാ നബി അലൈഹി സ്വലാമിന് ഉത്തരം ചെയ്യുമെന്ന് എന്ന് പറയുന്നതാരാ? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മജ്മൂഉൽ ജവാദിൽ കൊടുത്തിട്ടുണ്ടാ. എന്താ കൊടുത്തത്? റിജാലുഹു റിജാലുൻ സഹീഹുൻ. ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പിന്നെ ഇത് റിപ്പോർട്ട് ചെയ്തിരുന്ന എല്ലാ നിവേദകരും റിജാലുൻ സഹീഹുൻ, എല്ലാവരും സഹീഹായ പരമ്പരയിലൂടെ സ്ഥിരപ്പെട്ടതാണ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോ എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചാലും അവിടെ വന്നുകൊണ്ട് വിളിക്കുമെന്ന്, വിളിച്ചാൽ ഞാൻ ഉത്തരം നൽകുമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ മഹാന്മാരായ ആൾക്കാർ അവരെ വിളിച്ചാൽ അവർ ഉത്തരം നൽകും. അത് സഹീഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ഇവിടെ ഈസാ നബി തന്നെ, പ്രവാചകർ തന്നെ വന്നുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കും. ഇത് പറയുന്നതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇല്ലത്തുണ്ടെങ്കിൽ ഷാദാണെങ്കിൽ എങ്ങനെയാണ് സഹീഹാവുക? ഇതിൽ ഇല്ലത്തോ ഷാദോ ഇതോ ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് അത് സഹീഹല്ലാണ്ടിരിക്കുക. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, ഇല്ലത്തോ ഷാദോ അവിടെ വിവരിച്ചിട്ടില്ലെങ്കിൽ. ഓക്കെ, ഞാൻ മൈക്രോ യൂസ് ചെയ്യാം. ഹലോ, സ്സലാമു അലൈക്കും. എന്തായാലും പിന്നെ തെളിവ് നിങ്ങൾ കണ്ടല്ലോ, പാളുകൾ കേൾക്കുന്നുണ്ടല്ലോ. സമസ്തകാല തെളിവ് മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് കേൾക്കും, കാണും എന്നൊക്കെ അവർ പറയുന്ന ആളുകളാണല്ലോ. അവരെന്ത് ചെയ്യും? സഹായിക്കുകയും ചെയ്യും. ആ സഹായിക്കുകയും ചെയ്യുന്ന ഖുർആനിലെ തെളിവാപ്പങ്ങൾ കണ്ടത് ആദ്യം ചോദിച്ചു, ഖുർആൻ തെളിയിക്കാൻ ഇല്ല, ഖുർആൻ ഇല്ല വേണ്ടേ? പിന്നെ പറഞ്ഞു നസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും ദീന് പഠിച്ച ഇസ്ലാമിന്റെ ഭരണകർത്താക്കളായി മാറിയ നാല് ഖലീഫമാരിൽ ആരെങ്കിലും നബിയെ വിളിച്ച് ഇസ്തിഗാസ ചെയ്തിട്ടുണ്ടോ ചോദിച്ചപ്പം പറഞ്ഞു അബൂബക്കർ റളിയല്ലാഹു ചെയ്തിട്ടുണ്ട്. എവിടെ സഹായം ചോദിച്ചപ്പം എന്റെ ഉപ്പയും ഉമ്മയും സമർപ്പിച്ചു എന്ന്. അപ്പൊ നിങ്ങൾ ഉപ്പയും ഉമ്മയും സമർപ്പിക്കല, മൊഹീദ്ദീൻ ഷേഖയെ എന്റെ ഉപ്പയും ഉമ്മയും ഞങ്ങൾ സമർപ്പിക്കുന്നു, മമ്പറത്ത് തങ്ങളെ എന്റെ ഉപ്പയും ഉമ്മയും സമർപ്പിക്കുന്നു, ഇതങ്ങളെ ഇസ്തിഗാസ ആണോ? എന്തൊരു പൊട്ടത്തര പറയുന്നു നിങ്ങള്.
സഹോദര ഇത് തെളിവ് നിങ്ങൾ ഇങ്ങനെ തെളിവാ തെളിവാന്ന് പറഞ്ഞാ പോരാ. അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ത് സഹായമാണ് നബിയോട് ചോദിച്ചത്? തെളിയിക്കണം, നിങ്ങൾ പൊട്ടത്തരം വിളിച്ച് പറഞ്ഞാ പോരാ. നിങ്ങൾ സ്വന്തമായിട്ട് അങ്ങനെ ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്യാ, സ്വന്തമായിട്ട് ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്യാ. അപ്പൊ അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, ഇസ്നാദു സഹീഹ് എന്നുള്ളത് വിഷയം പറഞ്ഞപ്പോ അതെന്താണ്, അത് സനദിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ആര്യങ്ങൾ പഠിക്കൂ, സൂര്യ പഠിക്കൂ. എന്തെന്നാണ് ഒരു ഹദീസ് എങ്ങനെയാണ് സഹീഹ് ആവുക? സനദ് സഹീഹ് ആയാൽ തന്നെ എന്താണ് ഇതിനെ ഹദീസ് സഹീഹ് ആവോ? പഠിക്ക് അർത്ഥം കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഹദീസ് എങ്ങനെയാണ് സഹീഹ് ആവുക? അത് സനദ് സഹീഹ് ആയാൽ ഹദീസ് സഹീഹ് ആവുമോ? ഇനി അത് മാത്രമല്ല, അത് മാത്രമൊന്നുമല്ല, ഇവിടെ പറഞ്ഞ ഹദീസിന്റെ സനദ് നിങ്ങളൊന്ന് കൊടുക്ക അവിടെ. ഈ പറഞ്ഞ സനദ് അതും ദുർബല. ഈ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ അതും ദുർബലമാണ്. ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഇവര് പറഞ്ഞ ഹദീസുകൾ നേരത്തെ ഹദീസ് പറഞ്ഞല്ലോ സനദ്, പിന്നെ സനദ് സഹീഹ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതും ദുർബലാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ദുർബലം മാത്രമേ നിങ്ങളെ കയ്യിലുള്ളൂ. ഇനി എന്റെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്, മറുപടിയില്ല, ഒന്നിനും മറുപടിയില്ല. എന്റെ അടുത്ത ചോദ്യം, നബിസല്ലാ അലൈഹി സ്വലമ തങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരുപാട് സ്വഹാബികളെ ദഅവത്തിന് വേണ്ടി എന്ത് ചെയ്തു, പിന്നെ പല സ്ഥലങ്ങളിലേക്കും പറഞ്ഞയച്ചിട്ടുണ്ട്. അവർക്കൊക്കെ പല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അവരാരെങ്കിലും നബിസല്ലാ അലൈഹി സ്വലമ തങ്ങൾ വിളിച്ച നബിയുടെ അസാന്നിധ്യത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടോ, ഇസ്തിഗാസ ചെയ്തിട്ടുണ്ടോ? ഈ റസൂലുള്ളാഹി അലൈഹി സ്വലമയുടെ അസാന്നിധ്യത്തിൽ ഇസ്തിഗാസ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എവിടെ തെളിവ് പറയുക? പല നൂറ് കേട്ടോ, പല സഹാബാക്കളെയും എന്ത് ചെയ്യുന്നുണ്ട്, ദീനി പ്രചരണത്തിന് വേണ്ടിട്ട് റസൂലുള്ളാഹി അലൈഹി സ്വലമ പല സ്ഥലത്തേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. പല പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവരെ കൊന്നു കളഞ്ഞിട്ടുണ്ട്, പല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ആരെങ്കിലും നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് നബിയെ ഞങ്ങൾ ഇന്ന പ്രയാസത്തിലാണ് നബിയെ, അങ്ങറിയുന്നില്ല നബിയെ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾക്ക് സഹാബത്ത് നോക്കണം, അല്ലാതെ നിങ്ങൾക്ക് ഏതെങ്കിലും താജിന്ന് മേലോട്ടല്ല. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സഹാബത്ത് തബീങ്ങൾ തബീതാമിങ്ങൾ ഇതാ ഞങ്ങളുടെ തെളിവ്. അതല്ലാതെ ഇവിടുന്ന് അങ്ങോട്ട് കാന്തപുരം അപ്പുറത്ത് വേറെ ആള് പറഞ്ഞ് പിന്നെ മുടിശേഖ് മറ്റേ ഉണ്ടല്ലോ ഹസ്രജി ഹസ്രജി അങ്ങനെ ഞങ്ങൾ തെളിവ്. അപ്പൊ അതുകൊണ്ട് തെളിവ് പ്രമാണങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുപോവാ. അങ്ങനെ ഉണ്ടെങ്കിൽ സമയം കഴിഞ്ഞു ഓക്കെ. അപ്പൊ ചോദ്യം മനസ്സിലായല്ലോ. മേക്കർ ഹലോ, എന്ത് പറ്റി? ഷഹാദ ഡി സി ആയോ? എന്ത് പറ്റി? മധ്യസ്ഥമാർ ഇടപെടുക, മധ്യസ്ഥമാർ. ഞാൻ മൈക്ക് എടുക്കില്ല. ഹലോ, മൈക്ക് ലിസ്. ഷഹാദ ഉണ്ടവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് അടിക്ക്. കൈ ഉയർത്തിയിട്ട് നിൽക്കുന്നുണ്ട്, കൈ ഉയർത്തിയിട്ട് നിൽക്കുന്നുണ്ട്. ആളുണ്ടോ? ആ ഉണ്ടല്ലേ, എന്നാ മൈക്ക് എടുക്ക്. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അത് മൈക്ക് കിട്ടിയിരുന്നില്ല എനിക്ക്, ഇപ്പൊ ശരിയായതാണ്. കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പോ എന്റെ സഹോദരൻ എന്തായാലും ഈ ഒരു ഹദീസ് സഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹയെ തൊട്ട് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് സഹീഹാണെന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതിൽ ദഈഫാണെന്നാണ്. എന്തുകൊണ്ടാണ് ദഈഫാണ്, എന്തുകൊണ്ട് ദഈഫാണ് എന്നുള്ളത് ഇവിടെ ഒന്ന് തെളിയിക്കാമോ? ഈ ഹദീസിന്റെ വിശദീകരണം കൊടുത്തിട്ട് ആരെങ്കിലും പോയി ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കാനുള്ള തെളിവാണെന്ന് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. എന്നാൽ കേട്ടോ, ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാഉലുദ്ദീനിൽ ഇങ്ങനെ കൊടുത്തത് കാണാം. ഈ ഹദീസിന്റെ വിശദീകരണത്തിലാണ് കൊടുത്തത്. ഉസ്കുനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈക ഇന്ദ റബ്ബിക വലനകും മിൻ ദാലിക. എന്താണ് പറയുന്നത്? ഓ മുഹമ്മദ് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയുടെ റബ്ബിന്റെ അടുക്കൽ നിങ്ങളുടെ കാര്യം അവിടുന്ന് പറയണം. നബിയേ, ഞങ്ങളെ കുറിച്ചുള്ള ചിന്ത അവിടുത്തെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണേ നബിയേ, ഞങ്ങളെ മറക്കരുതേ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തായാലും ഇങ്ങനെ വിളിച്ചാൽ കേൾക്കുമെന്നതിന് നിങ്ങൾ ഇപ്പോൾ എന്ത് പറയുന്നു? ഈശാ നബി പോയിട്ട് വിളിച്ചു കഴിഞ്ഞാൽ അത് കേൾക്കുമെന്നുള്ളതിന് എന്തെങ്കിലും നിങ്ങളിപ്പോൾ സമ്മതിച്ചിരിക്കുമോ? ആദ്യമൊക്കെ എന്താണ് പറഞ്ഞിരുന്നത്? മരിച്ചവർ കേൾക്കില്ല എന്നല്ലേ?
ഇപ്പോൾ അതെങ്കിലും സമ്മതിച്ചല്ലോ അൽഹംദുലില്ലാഹ്. ഈസാ നബിയെ ഈസാ നബി പോയിട്ട് വിളിച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുമെന്നുള്ളത് നിങ്ങളുടെ ആദർശത്തിന് നിങ്ങളുടെ ആദർശം തകർത്ത് തരിപ്പണമാക്കിയില്ലേ? ഇതിന് വേറൊന്ന് ചോദിക്കട്ടെ, എന്താണ് പറയുന്നത്? നിങ്ങളുടെ ആദ്യത്തെ പ്രാർത്ഥനയുടെ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ കൊടുത്തിരുന്ന നിർവചനം എന്തായിരുന്നു? മനുഷ്യശക്തിക്ക് അധീനമല്ലാത്തതും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതവുമായ കാര്യങ്ങൾക്കായി സർവത്തിന്റെയും പ്രഥമ കാരണമായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധവാക്യം നമ്മളെ പഠിപ്പിക്കുന്നത്. അത്തൗഹീദ് കേന്ദ്രം പ്രസിദ്ധീകരണം പേജ് നമ്പർ 25. അപ്പോൾ ആദ്യം നിങ്ങൾ എന്തായിരുന്നു വിശ്വസിച്ചിരുന്നത്? അതായത് മലക്കുകളോട് തേടൽ, സഹായം തേടൽ ശിർക്കാണ് എന്ന് പറഞ്ഞിരുന്ന നിങ്ങൾ അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്നുള്ള പ്രസിദ്ധീകരണത്തിൽ പേജ് നമ്പർ 83 കേന്ദ്രം പ്രസിദ്ധീകരണമാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? മലക്കുകളോട് സഹായം തേടൽ ശിർക്കാണ്. കാരണം മലക്കുകളോട് സഹായം ചോദിക്കൽ അബൗദികവും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതവുമാണ് എന്നാണ്. നിങ്ങളുടെ നിർവചനം എന്തായിരുന്നു മനുഷ്യകഴിവിന് അതീതമായ കാര്യങ്ങളിൽ? അത് നിങ്ങൾ മാറ്റിയിട്ട് ഇപ്പോൾ എന്താക്കി? സൃഷ്ടികഴിവിന് അതീതമായ കാര്യങ്ങളിൽ നിന്നായി, സൃഷ്ടികഴിവിന് അതീതമായ കാര്യങ്ങളിൽ നിന്നായി. നിങ്ങളുടെ അവിടെ തന്നെ പൊളിഞ്ഞില്ലേ നിങ്ങളുടെ തൗഹീദ്? നിങ്ങളുടെ തൗഹീദ് അവിടെ തന്നെ പൊളിഞ്ഞില്ലേ? ആദ്യം പറഞ്ഞ എന്താ, മലക്കുകളോട് സഹായം തേടാൻ പറ്റില്ല എന്ന്. എന്നാൽ കേട്ടോളൂ, വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ട് വഴിയറിയാതെ വിഷമിക്കുമ്പോൾ മലക്കുകളെ വിളിച്ച് സഹായം തേടൽ ശിർക്കല്ല എന്ന് ഇസ്ലാഹ് മാസിക ഏപ്രിൽ 2007 പേജ് നമ്പർ 42 കൊടുത്തിരിക്കുന്നു. നിങ്ങളുടെ തൗഹീദ് തന്നെ നിങ്ങൾക്ക് പിന്നെ ഉറപ്പില്ല. എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക് എന്നുള്ളത് നിങ്ങൾ തന്നെ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റി തിരുത്തലുകൾ നടത്തുന്ന നിങ്ങളുടെ തൗഹീദ്, നിങ്ങളുടെ വാദപ്രകാരം മുൻകഴിഞ്ഞ നിങ്ങളുടെ നേതാക്കളൊക്കെ മുശ്രിക്കീങ്ങളാണ്, നിങ്ങളുടെ മുൻകഴിഞ്ഞ നേതാക്കളുടെ അഭിപ്രായ പ്രകാരം നിങ്ങളൊക്കെ മുശ്രിക്കീങ്ങളാവില്ലേ? നിങ്ങളൊക്കെ മുശ്രിക്കീങ്ങളാവും. കാരണം അവർ പറഞ്ഞിരുന്നത് മനുഷ്യകളിന് അതീതമായ കാര്യങ്ങളിൽ തേടൽ ശിർക്കാണെന്നാണ്. എന്നാൽ നിങ്ങൾ പറയുന്നത് സൃഷ്ടികളിന് അതീതമായ കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടൽ ശിർക്കാണ് എന്ന്. അപ്പോൾ ഇന്നുള്ള മുജാഹിദീങ്ങളൊക്കെ മുശ്രിക്കീങ്ങളാണ് എന്ന് വരില്ലേ? നിങ്ങൾക്ക് റിലീസ് ചെയ്യാൻ ടൈമായ തോന്നുന്നു. ഹലോ, ഇങ്ങനെ പോയാൽ നിങ്ങൾ മുശ്രിക്കീങ്ങളാവും. അതാ അപ്പൊ പേടി. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. ഇങ്ങനെ പോവാണെങ്കിൽ എന്തിനാ എന്റെ സഹബീബി കളവ് പറയുന്നത്? ആയിഷ ബി അള്ളാഹിന്റെ ഹദീസ് അത് സ്വഹീഹ് അല്ലാന്ന് ഞാൻ പറഞ്ഞോ? തെളിയിക്കും നിങ്ങൾ. ഞാൻ ഇവിടെ സ്വഹീഹ് ബുഖാരി ഹദീസ് അത് സ്വഹീഹ് അല്ലാന്ന് ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് മറ്റൊരു ഹദീസ് നിങ്ങൾ കൊണ്ടുവന്നത് ഇസ്നാദുൻ സ്വഹീഹ് എന്ന് പറഞ്ഞ കൊണ്ടുവന്ന മറ്റൊരു ഹദീസ് ഉണ്ടല്ലോ. മറ്റേ ഹദീസ് ഞാൻ ആദ്യം പറഞ്ഞത് സ്വഹീഹാണ്, അതിൽ ഇസ്തിഗാസ ഇല്ല. അതിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തിട്ടില്ല? ഇസ്തിഗാസ ചെയ്തിട്ടില്ല. നബിയോട് എന്ത് സഹായമാണ് ചോദിച്ചത്? അതെ, ഉസ്മാൻ ബിൻ ഹുനൈഫ് എന്ന് ഉദ്ധരിച്ച ഒരു ഹദീസ് നിങ്ങൾ കൊണ്ടുവന്നത് അതാണ് ആ ഹദീസ്. അത് സ്വഹീഹ് അല്ല, വാറോലയാണ്. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താണ് അവിടെ ഒരു ഇസ്തിഗാസയും ചെയ്തിട്ടില്ല. ഉണ്ട്, എന്ത് സഹായമാണ് ചോദിച്ചത് എന്ന് ഞാൻ നിങ്ങൾ ചോദിച്ചു. അതിന് നിങ്ങൾക്ക് മറുപടി ഇല്ല. പിന്നെ ഞാൻ ചോദ്യം ചോദിച്ചു, ആ ചോദ്യം തന്നെ തൊട്ടില്ല. ആ ചോദ്യം തന്നെ തൊട്ടില്ല. ഞാൻ നിങ്ങളോട് ചോദിച്ച ചോദ്യം എന്താണ്? എന്താ സഹോദര, നസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പല സഹാബാക്കളെയും എന്ത് ചെയ്യുന്നു, ദീനീ പ്രചരണത്തിന് വേണ്ടി പുറത്ത് പല സ്ഥലങ്ങളിലും വിട്ടിട്ടുണ്ട്. അവർക്ക് പല പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരാരെങ്കിലും നബിയെ ഞങ്ങൾ പ്രയാസത്തിലാണ് ഇങ്ങനെ വിളിക്കാൻ പറ്റി, അവർ വിളിക്കും. ഇസ്തിഗാസ ചെയ്യാൻ പറ്റി ആദ്യം നമ്മളെക്കാൾ മുമ്പിൽ ചെയ്യുന്നത് സ്വഹാബത്താണ്. എന്റെ അവർക്ക് അറിയാതെ പോയോ ഈ ആയത്തുകളും ഹദീസുകളും? അപ്പൊ അതുകൊണ്ട് അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെളിവ് എവിടെ? എന്നിട്ട് ഇപ്പൊ പറയാ, ഇമാം ഗസ്സാലി പറഞ്ഞിട്ടുണ്ട്. ഇമാം ഗസ്സാലി അങ്ങനെ കുറെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇമാം ഗസ്സാലി കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് സ്വീകരിക്കരുത് നിങ്ങളുടെ വീട്ടുകാരെന്നെ പറഞ്ഞിട്ടുണ്ട്. ഇമാം ഗസ്സാലി എന്തെങ്കിലും എടുത്തു കൊടുത്താൽ അതെന്താണ് തെളിവുണ്ടോ? ആര് പറഞ്ഞാലും സ്വീകരിക്കും. കാന്തപുരം പറഞ്ഞാൽ സ്വീകരിക്കും, ഇബ്നു തൈമിയ പറഞ്ഞാൽ സ്വീകരിക്കും. ഗസ്സാലി പറഞ്ഞ എടുത്തു കൊടുത്തതും വാറോലയാണ് എന്റെ പൊന്നു ഹബീബി. നിങ്ങളെ കയ്യിൽ ഈ വാറോലകൾ മാത്രമേ ഉള്ളൂ. ഇമാം നവ്യർക്ക് പറയുന്നു യഹ്യയിൽ ഒരുപാട് എന്താണ് ബിദഅത്തായ കാര്യങ്ങളുണ്ട്, വേണമെങ്കിൽ ഞങ്ങൾ പറഞ്ഞുതരാ കേട്ടോ. അതാ പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഹദീസ് അതിൽ എന്താണ്, അത് ലൈഫാണ്, ഇസ്നാദുൽ ലൈഫ്. നോക്കങ്ങൾ അഖ്റജു ഇബ്നു അബീ ദുനിയ ഫി കിതാബിൽ അസ്ആം മിനൽ ഹദീസ് ഇബ്നു ഉമർ ബി ഇസ്നാദുൽ ലൈഫ്, ഇസ്നാദുൽ ലൈഫ്. എന്റെ അപ്പൊ നിങ്ങൾക്ക് ലൈഫ് മാത്രമേ നിങ്ങളെ കയ്യിലുള്ളൂ, വേറെ ഒന്നും നിങ്ങളെ കയ്യില്ല. തെളിവുണ്ടെങ്കിൽ നിങ്ങൾ ഒരൊറ്റ സാധനം ഇവിടെ കൊണ്ടുവന്നു. എന്ത്? ഒരു സ്വഹീഹായ ഹദീസ്. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താണ് ഇസ്തിഗാസ ചെയ്തത്? അവിടെ ഒരു ഇസ്തിഗാസ ചെയ്തില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കണം, നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കണം.
കേട്ടോ. പിന്നെ അടുത്ത ചോദ്യം, എന്തായാലും ചോദ്യത്തിന് മറുപടി ഇല്ലല്ലോ, എന്തായാലും ചോദ്യത്തിന് മറുപടി ഇല്ല. നിങ്ങൾ എന്താണ് പിന്നെ സാധാരണ സമദിയത്ത് സമദിയത്ത് എന്ന് പറഞ്ഞ് കിടക്കാറുണ്ടല്ലോ, എന്റെ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാണ്. നബ്സല്ലാ അലൈഹി സ്വലമ തങ്ങള് നബ്സല്ലാ അലൈഹി സ്വലമ തങ്ങള് അല്ലെങ്കിൽ സുഹാബത്ത് അവരാരെങ്കിലും സമദിയത്ത് റുബൂബിയത്ത് ഇതൊന്നും കൽപ്പിക്കാതെ പിന്നെ മുൻകഴിഞ്ഞു പോയ ഏതെങ്കിലും മഹാന്മാരോട് വിളിച്ച് ഇസ്തിഗാസ ചെയ്തിട്ടുണ്ടോ? മുൻകഴിഞ്ഞു പോയ ഏതെങ്കിലും ഔലിയ അമ്പിയ ഔലിയാക്കോട് നബ്സല്ലാ അലൈഹി സ്വലമ തങ്ങളോ സുഹാബത്തോ വിളിച്ചു തേടിയിട്ടുണ്ടോ? ഇസ്തിഗാസ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ പറയുന്നില്ല സമദിയത്ത് സമദിയത്ത് കൽപ്പിക്കാതിരുന്നാ മതിയെന്ന്. ശരി, സമദിയത്ത് കൽപ്പിക്കാതെ സമദിയത്ത് കൽപ്പിക്കാതെ അങ്ങനെ ഇസ്തിഗാസ ചെയ്തിട്ടുണ്ടോ നബ്സല്ലാ അലൈഹി സ്വലമ തങ്ങളോ സ്വഹാബത്തോ? ഉണ്ടെങ്കിൽ തെളിവ് ധരിക്കുക. ചോദിച്ച ഒരൊറ്റ ചോദ്യത്തിന് നിങ്ങൾക്ക് മറുപടി തരാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ തന്നതൊക്കെ എന്താണ്, ഒരു സ്വഹീഹ് ഹദീസ് ഉണ്ട്, ബാക്കിയൊക്കെ വാറോലയാണ്. മൈക്ക് റിലീസ്. ഇവിടെ അഷ്റഫ് ചോദിച്ചിരുന്നത് എന്താ, ഈ സഹീഹ് സഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇത് റസൂൽ സല്ലല്ലാഹു വഫാത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തേടാനുള്ള തെളിവാണെന്ന്? അവിടത്തെ അവിടെ പോയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചത് തന്നെ വഫാത്തായതിനു ശേഷമാണ്. അങ്ങനെ വിളിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് നിങ്ങൾ വാദിക്കുന്നത്. അത് ശിർക്കാണെന്നാണ് നിങ്ങൾ വിളിക്കുന്നത്. മരിച്ചവരെ വിളിക്കാൻ പാടില്ല, അവരോട് സംസാരിക്കാൻ പാടില്ല എന്നുള്ളത്. എന്നാൽ ഇതിന് വിശദീകരണം നൽകിയിട്ട് ഇമാം ഗസ്സാലി കൊടുത്തിട്ടുള്ള ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി കൊടുത്തിട്ടുള്ള വിശദീകരണത്തിൽ ഇവിടെ കൊടുത്തപ്പോ പറയാണ് അതും വാറോലയാണ്. നിങ്ങൾ പറയുക എന്താണ് വാറോല എന്ന് പറയാനുള്ള കാരണം ഇവിടെ കൊടുക്കുക ലൈഫാണെന്ന് പറയുന്നില്ലേ? ഇനി തബിറാനി ഇമാമിന്റെ റിപ്പോർട്ട് അതിൽ ആ ഹദീസ് വാറോലയാണെന്നല്ല നിങ്ങൾ പറഞ്ഞത്. കേട്ടോളൂ. റവാ തബിറാനി വൽ ബൈഹഖി ബി ഇസ്നാദിൽ മുത്തസാദ് അൻ ഉസ്മാൻ ബിൻ ഹുനൈഫിൻ അൻ റജുല കാന യഖ്തലിഫു ഇലാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഫീ ഹാജതി എന്ന് പറയുന്നത് ഇത് ഇസ്നാദും സഹീഹാണെന്ന് പറഞ്ഞിട്ട് തബറാനിയും ബൈഹഖിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബാബിൽ ഖംസ് ഫീ ദിക്റിൻ തവസ്സുൽ ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാദ മൗതിഹി ഇതെവിടെയാണ് കൊടുത്തിട്ടുള്ളത്? ഇതൊക്കെ പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ വാറോലയാണെന്ന് പറഞ്ഞാൽ അത് വാറോലയാകില്ല, അങ്ങനെ വാറോലയാകില്ല. ഇത് നോക്കൂ, ഇമാം തരുന്നത് ഈ സുയൂത്തി തബറാനി ഹാക്കിം ഇബ്നു മാജാ റളിയല്ലാഹു അൻഹു എന്നീ ഹദീസ് പണ്ഡിതന്മാരെല്ലാം ഈ ഹദീസ് സഹീഹാണെന്ന് പ്രഖ്യാപിക്കുന്നു. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇത് വാറോലയാണെന്ന്, വാറോലയാണെന്ന്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക തവജ്ജുഇലൈക ബിനബിയ്ക മുഹമ്മദ് മുഹമ്മദ് നബിയ്യ റഹ്മ യാ മുഹമ്മദ് ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബിക വഫീ ഹാജത്തി എന്ന് പറയുന്നത് ഇത് സഹീഹായ ഇസ്നാദ് മുത്തസിലും റിജാലുഹു എന്ന് തബറാനി ഇമാമും ബൈഹഖി ഇമാമും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബൈഹഖി ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ നേരത്തെ പറഞ്ഞു, ഇനി ആരെങ്കിലും പിന്നെ നിങ്ങൾ ഇതിനുള്ള തെളിവ് കൊണ്ടുവരണം. ലൈഫാണെന്ന് വാറോലയാണെന്ന് അഷ്റഫ് പൂനൂർ പറഞ്ഞാൽ പോരാ, അതിന്റെ തെളിവുകൾ കൊണ്ടുവരണം. ഇനി വേറൊന്ന് നോക്കാം. ഇവിടെ പിന്നെ മരണപ്പെട്ടവരോട് തേടാൻ പാടില്ല, മരണപ്പെട്ടവരോട് ചോദിക്കാനേ പാടില്ല എന്നല്ല നിങ്ങളുടെ പിന്നെ വാദം? അത് ശിർക്കാണെന്നല്ലേ വാദം? അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തത് പിന്നെ ശിർക്കായിരുന്നു. ഇനി അതൊക്കെ പോട്ടെ, നമ്മുടെ ഗസ്സാലി ഇമാം വിളിച്ച് തേടിയില്ലേ, അത് ശിർക്കായിരുന്നു. നിങ്ങൾ തെളിയിക്കണം അത് വാറോലയാണെന്ന് പറഞ്ഞു. അതിന് തെളിവ് കൊണ്ടുവരണം, അത് തെളിവ് കൊണ്ടുവരണം. അല്ലാതെ വെറുതെ പറഞ്ഞിട്ട് കാര്യം. നമുക്ക് നോക്കാം ഹദീസുകൾ സഹീഹാകാനുള്ള പിന്നെ നിങ്ങൾ ചോദിച്ചിട്ടനുസരിച്ച് സഹിയാകാനുള്ള പിന്നെ അതിൽപ്പെട്ട നിബന്ധനകൾ. സനദ് പൂർണ്ണമാകണം, സനദ് പൂർണ്ണമാകണം. സനദിൽ വീഴ്ച ഉണ്ടാകാൻ പാടില്ല. നിവേദകന്മാർ നീതിമാന്മാരായിരിക്കണം. നിവേദകന്മാർക്ക് അതിന് പരമ്പര സഹിയാകണം എന്നുള്ളത് ഒരു കാരണമാണ്, സഹിഹാകണം എന്നുള്ളത് ഒരു കാരണമാണ്. അപ്പോ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ദീസ്നാദിൻ സഹീഹ് എന്നാണ്. തബ്രാനി പറഞ്ഞിട്ടുണ്ട്, ബൈഹഖി പറഞ്ഞിട്ടുണ്ട് ദീസ്നാദിൻ മുത്തസ്ലിം റിജാലുഹു സഖാത്ത് എന്ന് പറഞ്ഞിട്ട് ഈ ഹദീസിന്റെ ഇത് വിശദീകരിക്കുന്നുണ്ട്. അപ്പോ എല്ലാവരും പറയുന്നത് ഇത് സഹിഹാണ് എന്നാണ്. ഹദീസ് നമ്പർ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്, മജിന്ദവായിലിൽ കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ വോളിയം നമ്പർ 2 ഹദീസ് നമ്പർ 3668 എന്നിട്ട് അവിടെ വിശദീകരിക്കുന്നുണ്ട് ഇത് സഹീഹാണ് എന്നുള്ളത്. ഇത് സഹീഹാണ് എന്നുള്ളത് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. സമയ ഓക്കെ ഹലോ അസ്സലാമു അലൈക്കും. ഈ ഹബീബിനാകെ എന്ത് ലെവല് തന്നെ തെറ്റിപ്പോയിട്ടുണ്ട്. ചോദ്യം തന്നെ കേട്ടിട്ടില്ലാന്ന് തോന്നുന്നു. ഇപ്പൊ ചോദിച്ച ചോദ്യം തൊട്ടിട്ടെന്നല്ല, നേരത്തെ ചോദിച്ച ചോദ്യം തൊട്ടിട്ടില്ല, ഇപ്പോഴും തൊട്ടിട്ടില്ല. എന്ത്
ഇതൊരു കഷ്ടാണ്. ചോദ്യത്തിന് മറുപടി എവിടെ? ഇപ്പൊ ചോദിച്ച ചോദ്യങ്ങൾ ആരെങ്കിലും മറുപടി കേട്ടോ. സമതിയെത്തി വെച്ചുകൊണ്ട് നബിസല്ലാഹു അലൈഹി സ്വലമ തങ്ങൾ സമയത്തില്ലാതെ സമതിയെത്തി കൽപ്പിക്കാതെ കഴിഞ്ഞോ കഴിഞ്ഞ ഈ പറഞ്ഞ എന്താ അഷ്റഫിന്റെ 8 അവസരവും കഴിഞ്ഞു. ഇനി മധ്യസ്ഥന്മാര് എടുക്കേണ്ടിയതായിരുന്നു, മറ്റേ അബ്ദുൽ ജലീൽ എടുത്തില്ല. എന്തായാലും ശരി, ഞാൻ തന്നെ എടുക്കാം. അപ്പോ അഷ്റഫിന്റെ 8 അവസരവും കഴിഞ്ഞു. ഇനി ഷഹദ് ചോദ്യം ചോദിക്കുകയും അഷ്റഫ് ഉത്തരം പറയുകയും ചെയ്യുന്ന സമയമാണ്. ഇൻഷാ അല്ലാ ചോദ്യം 2 മിനിറ്റ്, ഉത്തരം 3 മിനിറ്റ് എന്നുള്ള രീതിയിൽ 8 ചോദ്യങ്ങൾ ചോദിക്കുകയും അഷ്റഫ് മറുപടി പറയുകയും ചെയ്യുക. ഇൻഷാ അല്ലാ പിന്നെ എല്ലാ ആളുകളും വളരെ ക്ലിയറായി ടൈം പാലിക്കുവാൻ പരിശ്രമിക്കണം, ഒന്നുകൂടി ഉണർത്തണം. അസ്സലാമു അലൈക്കും. ഇത് എനിക്ക് ചോദ്യത്തിനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ എന്റെ ഫസ്റ്റ് ചോദ്യം, നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ് ശിർക്കാവുക? പ്രാർത്ഥന എന്നുള്ളതിന് നിങ്ങൾ കൊടുത്തിട്ടുള്ള നിർവചനം മുമ്പ് കൊടുത്തിരിക്കുന്നത് മനുഷ്യകളിലും അതീതമായ കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്തവരോട് സഹായം അർത്ഥിക്കലാണ് പ്രാർത്ഥന എന്നാണ്. അള്ളാഹുവിനോട് സഹായം അർത്ഥിക്കൽ, മനുഷ്യകളിലും അതീതമായ കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്തവരോട് സഹായം അർത്ഥിക്കൽ ശിർക്കാണ് എന്നായിരുന്നു ആദ്യം വാദിച്ചിരുന്നത്. എന്നാൽ ഇന്ന് നിങ്ങളുടെ വാദം എന്താ? സൃഷ്ടികളിലും അതീതമായ കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്തവരോട് സഹായം അർത്ഥിക്കൽ ശിർക്കാകുന്നു. എന്തുകൊണ്ട്? ഇപ്പോൾ മനുഷ്യ ജിന്നിന്റെ സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ട്. തലം മുതിർന്ന മുജാഹിദ് നേതാക്കളിൽപ്പെട്ട സക്കറിയ സലാഹി അടക്കമുള്ളവർ പറയുന്നത് എന്താ? ജിന്നിന്റെ സഹായം ഇപ്പോൾ കൂടിയേ തീരൂ. മുമ്പ് സുന്നികളെ, പാവപ്പെട്ട മുസ്ലിങ്ങളെ ജിന്നുമ്മ ജിന്നുപ്പ എന്നൊക്കെ വിളിച്ച് പരിഹസിച്ച് നടന്നിരുന്നവർ ഇന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിൽ സ്വാധീനം ചെലുത്തുവാൻ ജിന്നിന് സാധിക്കുമെന്നാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്ന് എന്താണ് ശിർക്കിന്റെ, ഈ പറഞ്ഞത് ഏതാണ് ശിർക്ക്? മനുഷ്യകളിൽ നവീനമായ കാര്യങ്ങൾ കേടലോ, അല്ലെങ്കിൽ സൃഷ്ടികളിലും അതീതമായ കാര്യങ്ങൾ ചോദിക്കലോ ശിർക്കാവുക? ഉത്തരം പറയുക. ഹലോ, അസ്സലാമു അലൈക്കും. അല്ല, അപ്പൊ വിഷയമൊക്കെ മാറി ഇപ്പൊ ജിന്നും ഒക്കെ നമുക്ക് സംസാരിക്കാം. ഇവിടെ നമ്മളെ സംവാദ വിഷയം എന്താന്ന് ഇയാൾക്ക് മറന്നു വരും തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് ഓ സഹായം തട്ടം തന്നെ അന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ സഹായം തട്ടാവോ? ഇവിടെ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് നിങ്ങൾ തേടുന്നു. അവർ കേൾക്കും, അവർ കാണും, അവർ ഉത്തരഞ്ഞിക്കും, അവർ നിങ്ങളെ സഹായിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നു. ഈ ചെയ്യുന്ന പരിപാടി ശിർക്കാണ് എന്ന് ഞങ്ങൾ പറയുന്നു. അത് ഞങ്ങൾ തെളിയിക്കുക തന്നെ ചെയ്യും. ചോദ്യം കൊണ്ട് തെറ്റ് എന്തെങ്കിലും ചോദിച്ചിട്ട് അതിന് മറുപടി അറിയുന്നു അറിയേണ്ടത്? അതാ നമ്മുടെ വാദം. അല്ലെ, വാദം മാറ്റി നിങ്ങൾ പറയാം. അതല്ല നമ്മുടെ വാദം. ഇവിടെ വേറെ വിഷയങ്ങളാന്ന് പറഞ്ഞോളൂ, വിഷയം വേറെന്ന് പറഞ്ഞോളൂ. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മൾ തമ്മിൽ ഉണ്ടായത് എന്താണ് ധാരണ? മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യൽ അല്ലേ? ആണല്ലോ. എന്തായാലും അത് നിങ്ങൾ ചോദിക്കാനില്ല. ഇപ്പം തന്നെ ചോദ്യം ചോദിച്ച ചോദ്യത്തിന് മറുപടി ഇല്ല. നിങ്ങൾ കണ്ടില്ലേ ഈ ഖുർആനിൽ ആയത്ത് ഹദീസൊക്കെ എടുത്തു വെച്ചിട്ട് ഏതെങ്കിലും ഒന്നിന് ഒരു മറുപടി തരാൻ വേണ്ടിട്ട് ഏതെങ്കിലും മറുപടി തന്നോ? ഇപ്പൊ ആകെ ലെവല് തെറ്റി. അപ്പൊ അതുകൊണ്ട് വിഷയത്തിൽ നിന്നുകൊണ്ട് ചോദ്യം ചോദിക്കുക എന്നാണ് പറയാനുള്ളത്. കേട്ടോ, നിങ്ങൾ പല സ്ഥലത്ത് നിങ്ങൾ വിളിക്കുന്നുണ്ടല്ലേ, വല്ല നിലത്തു നിന്നും എന്നെ വിളിപ്പോർക്ക് വായികൂടാ ഉത്തീതം ചെയ്യും ഞാൻ എന്നോ അവർ ചെയ്യും അല്ലേ? നിങ്ങൾ പറയുന്നില്ലേ എവിടുന്ന് കിട്ടി ഇത് എന്ത് തെളിവാണുള്ളത് എന്ന് നിങ്ങൾ നേരത്തെ ഞങ്ങൾ ചോദിച്ചു. അതിന് മറുപടി ഇല്ല. എന്നിട്ട് ഇപ്പൊ നിങ്ങളെ ചോദ്യത്തിന്റെ സമയത്ത് നിങ്ങൾ ഇങ്ങോട്ട് വേറെ വിഷയമാണ് ചോദിക്കുന്നത്. തെളിയിക്കണം നിങ്ങൾ എങ്ങനെ എന്നോട് ചോദ്യം ചോദിക്കും? നിങ്ങൾ എന്ത്, ഇത് ശിർക്കാണോ അല്ലേ? അത് ഞങ്ങൾ തെളിയിക്കും. ഈ പറയുന്ന പരിപാടി ശിർക്കാണ്. ഞങ്ങൾ പറയുന്നു മുഹയ്യത്തിൻ ശേഖാവട്ടെ, റിഫായി ശേഖാവട്ടെ, ഏത് ശേഖാവട്ടെ, നബിയാവട്ടെ, വലിയാവട്ടെ, ആരാവട്ടെ, അവരെ നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾ അവരെ വിളി കേൾക്കും. ആ വിളിക്ക് അവർ ഉത്തരം ചെയ്യും. അത് അവർ കേൾക്കും, നിങ്ങളെ സഹായിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ വിളിച്ചാൽ അത് ശിർക്കാണ്, അത് ഞങ്ങൾ തെളിയിക്കും. ചോദ്യം കൊണ്ട് തരട്ടെ, വേറെ എന്തെങ്കിലും ചോദിച്ചാൽ എങ്ങനെയാ ചോദ്യത്തിന് മറുപടി ആവുക? അപ്പൊ അതുകൊണ്ട് ജനങ്ങൾ കേൾക്കുന്നുണ്ട്. നിങ്ങൾ വെല്ലുവിളിക്കുമ്പോൾ നോക്കണ്ട, മക്കളെ വെല്ലുവിളിക്കുമ്പോൾ നോക്കണ്ടേ? എന്തേ, നിങ്ങൾക്ക് ഒരുപാട് തെളിവുകൾ ഉണ്ടായിരുന്നു. ഇവിടെ പോയി
ഞങ്ങളിപ്പോൾ പറയുന്നു ഞങ്ങൾ തിരിച്ചു തെളിയിക്ക് അത് ശിർക്കല്ല അത് തൗഹീദാണ് തെളിയിക്ക്. അപ്പൊ ഞങ്ങളും കൂടെ കൂട്ടത്തില് എന്ത് ചെയ്യാം, ഇവിടെ വെച്ചിട്ട് നമുക്കൊരു കുത്തിവയ്യത്ത് നടത്താം, ഈ റൂമിൽ വെച്ചിട്ട് തന്നെ നമുക്കൊരു കുത്തിവയ്യത്ത് എങ്ങനെ നടത്താം. ചോദ്യം കൊണ്ട് വരട്ടെ, വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യം വരട്ടെ. എന്റെ മറിച്ചു പാടില്ല, ഇസ്തിഗാസ ഈ പറയുന്ന ഇസ്തിഗാസ ശിർക്കാണ്, അത് ശിർക്കല്ല എന്ന് നിങ്ങൾ ചെയ്യണം തെളിയിക്കണം. അത് നിങ്ങൾ ചോദ്യം ചോദിച്ചോളൂ എന്നോട്, ശിർക്കാണ് എങ്ങനെയാണ് ശിർക്ക് വരുന്നത്, അത് ശിർക്കാന്ന് ആര് പറഞ്ഞു, ചോദിച്ചോളൂ ഞങ്ങൾ പറഞ്ഞുതരാം. അപ്പൊ ചോദ്യം ഞങ്ങൾ പഠിപ്പിച്ചതിന്റെ കോലാണ്. എന്തൊരു കഷ്ടമാണ്, ഉത്തരം ഏതാനും ഇല്ല. ഇനിയിപ്പോ ചോദ്യം കൂടി ഞങ്ങൾ പഠിപ്പിച്ചതെന്നാ നടക്കുന്ന കാര്യമാണ് എന്റെ ശാദ. അപ്പൊ അതുകൊണ്ട് വിഷയത്തിൽ ഊന്നിക്കൊണ്ട് ചോദ്യം ചോദിക്കുക, എന്തെങ്കിലും കുറെ അങ്ങനെ എഴുതിക്കൊണ്ട് വരൂ, എന്നിട്ട് അതിനനുസരിച്ച് തന്നെ മറുപടി ഉത്തരക്കെ വേണം. അത് നടക്കുന്ന കാര്യമാണോ ആണോ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കുക. ആരോട് തരും, എന്നിട്ട് വേറെ കുറെ സക്കറിയ സലാഹി അവിടെ നമുക്ക് വേണേൽ പറയാൻ വേറെ സംവാദം വെക്കാം. സക്കറിയ സലാഹി എന്തു പറഞ്ഞു, ആ നമ്മൾ ഇവിടെപ്പം വിഷയം എന്താണ്, ഈ പറയുന്ന ഇസ്തിഗാസ അത് ശിർക്കാണ്. ഞങ്ങള് നിങ്ങൾ മൊഹീദിൻ ശേഖരെ വിളിക്കുന്നു, ബദരീങ്ങളെ വിളിക്കുന്നു, നബിയെ വിളിക്കുന്നു, നബിയേ ഞങ്ങളെ കൽബിന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ എന്താണ് അത് പൂർത്തീകരിച്ചു തരണേ നബിയേ എന്ന് പറയുന്ന ശിർക്കാണ് ഞങ്ങളെ വാദോ, അത് ശിർക്കല്ല നിങ്ങളെ വാദോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ആ വാദത്തിനനുസരിച്ച് ഇന്ന് സംസാരിക്കുക. മറ്റുള്ള വിഷയത്തിന് ഒരു സംവാദം വ്യവസ്ഥ എഴുതിക്കോ, നമുക്ക് സംസാരിക്കാം. സക്കറിയ സലാഹി എന്ത് പറഞ്ഞു, അവിടെ എന്ത് പറഞ്ഞു കേട്ടോ. ആ ടൈം ഓവറായില്ലേ, മൈക്ക് റിലീസ് ചെയ്യുന്നു. ഹലോ, ജിന്നെന്ന് കേട്ടപ്പോൾ സുഹൃത്തിന്റെ ഹാലളകി ഞാൻ ചോദിച്ചത് വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. എന്താണ് നിങ്ങളുടെ നിങ്ങൾ പറയുന്ന ഇസ്തിഗാസ ശിർക്കാണ് എന്നുള്ളത്, ഏത് ഇസ്തിഗാസയാണ്? നിങ്ങളുടെ രണ്ട് നിർവചനങ്ങൾ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആദ്യം നിങ്ങൾ പറഞ്ഞിരുന്നത് സൃഷ്ടി കഴിഞ്ഞ അതീതമായ കാര്യങ്ങളിൽ അല്ലാഹു അല്ലാത്തവരോട് തേടൽ ശിർക്കാണെന്നാണ്, ആ സഹായത്തേട്ടം ശിർക്കാണെന്നാണ്. എന്നാൽ ഇപ്പോൾ പറയുന്നത് എന്താ, സൃഷ്ടി കഴിഞ്ഞ അതീതമായ കാര്യങ്ങളിൽ അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടൽ ശിർക്കാണെന്നാണ്. അതാണ് ഞാൻ ചോദിച്ചത്, ഇതിൽ ഏത് സഹായത്തേട്ടമാണ്, ഏത് ഇസ്തിഗാസയാണ് നിങ്ങൾ പറയുന്ന ശിർക്ക്? എന്നിട്ട് ജിന്നെന്ന് കേട്ടപ്പോൾ ബബ്ബബ്ബാ എന്തോ ഒന്നും ഉത്തരമില്ലേ. അതാണ് ഞാൻ ചോദിച്ചത്, സൃഷ്ടികൾ ീതമായ കാര്യങ്ങളിൽ സഹായം തേടലാണോ ശിർക്ക്, ഇസ്തിഗാസയാണോ ശിർക്ക്, ശിർക്ക് അല്ലെങ്കിൽ മനുഷ്യ കഴിയുന്ന അതീതമായിട്ടുള്ള കാര്യങ്ങളിൽ തേടലാണോ ശിർക്ക്? നിങ്ങൾ പറയുന്ന ഏത് ഇസ്തിഗാസയാണ് ശിർക്ക് എന്ന് ഇവിടെ തെളിയിക്കൂ. അതാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ പറയുന്നതിൽ സൃഷ്ടി കഴിയുന്ന അതീതമായ കാര്യങ്ങൾ തേടലാണോ ശിർക്ക്, അല്ല മനുഷ്യ കഴിയുന്ന അതീതമായ കാര്യങ്ങളിൽ തേടലാണോ ശിർക്ക്? നിങ്ങൾ പറയുന്നുണ്ടല്ലോ അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടാൻ പാടില്ല എന്ന്. ഇതിൽ ഏത് സഹായത്തേട്ടം ശിർക്ക്? സഹായത്തേട്ടം അതാണ് ഇസ്തിഗാസയ്ക്ക് ഞങ്ങൾ പറഞ്ഞത്. ഇസ്തിഗാസയുടെ ഭാഷാർത്ഥം എന്ന് പറയുന്നത് സഹായാർത്ഥനയാണ്. അപ്പോൾ നിങ്ങൾ അതിന് മറുപടി പറയുക. ഓക്കെ, ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അപ്പൊ ചോദ്യമില്ല എന്ന് തോന്നുന്നു, ചോദ്യമില്ലേ എന്റെ ഹബീബി, എന്തൊരു കഷ്ടമാണ്. ചോദ്യമില്ല, ആയിക്കോട്ടെ. എന്തായാലും ഇപ്പൊ പറയാണ്, അല്ല ഇസ്തിഗാസ എന്ന രണ്ട് ഇസ്തിഗാസ ഉണ്ട്, അതൊന്നിങ്ങനെയാണ് ഒന്നിങ്ങനെയാണ്, അതൊക്കെ നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമ്മൾ പിന്നെ എങ്ങനെയാണ് ശിർക്ക് അല്ലെങ്കിൽ അത് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഒരു വാദപ്രധാന വ്യവസ്ഥ ചെയ്തിരിക്കും. ശിർക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് തരം ശിർക്കുണ്ടോ, മൂന്ന് തരം ശിർക്കുണ്ടോ, വ്യവസ്ഥയിക്കോ, നമുക്ക് തീരുമാനിക്കാം ശിർക്ക് എന്ന് പറയുന്ന ഏത് തരത്തിലൊക്കെയുണ്ട്. സംവാദം നമുക്ക് നടത്താം. ഇവിടെ നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള വാദം എന്താണെന്നറിയാവോ? എന്താ വാദം? നിങ്ങള് ഉദാഹരണത്തിന് മൊഹീദ്ദീൻ ശൈഖിനെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, നബിയെ ഞങ്ങളെ കൽബിന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് തരണേ. നിങ്ങൾ കുറെ തെളിവ് നേരത്തെ പറഞ്ഞല്ലോ വാറോലകൾ, അതിനൊക്കെ നിങ്ങൾ തെളിയണല്ലോ. ഈ പരിപാടി ശിർക്കാണ്, ഇത് ഞങ്ങൾ തെളിയിക്കും, ഇത് ശിർക്കാണ്, അത് തൗഹീദാണ്, ഇസ്ലാമിന്റെ ഭാഗമാണ് എന്ന് നിങ്ങൾ തെളിയിക്ക്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കൂടെ ഞങ്ങളും കൂടും. ചങ്ങാതിമാരെ, നിങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ നിങ്ങളെ കൂടെ വരണ്ടേ? നിങ്ങളെ കൂടെ ഞങ്ങളും എന്ത് ചെയ്യും? മൊഹീദ്ദീൻ ശൈഖിനെ വിളിച്ചോളാം, നബിയെ വിളിച്ചോളാം, സല്ലല്ലാഹു അലൈഹി വസല്ലം ബദരീങ്ങളെ വിളിച്ചോളാം, അത് ശിർക്കല്ല എന്ന് നിങ്ങൾ ഇങ്ങോട്ട് തെളിയിക്ക്. എന്നിട്ട് അതിന് ചോദ്യം അങ്ങനെ ചോദിക്കും, എവിടെ ശിർക്കാണെന്ന് ആര് പറഞ്ഞു? ഞങ്ങൾ അത് ശിർക്കാന്ന് ഞങ്ങൾ തെളിയിക്കും, അത് തൗഹീദാണ് നിങ്ങൾ തെളിയിക്കണം. അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കാന്ന് ഇനി വിചാരിക്കണ്ട. നിങ്ങൾ അതുകൊണ്ട് വിഷയത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചോദ്യം ചോദിക്കുക, അല്ലാതെ വേറെ എന്തെങ്കിലും ചിന്തിച്ച് നിങ്ങൾക്ക് കാര്യം, നിങ്ങൾ മടവുരി പോയിക്ക് ഇരുന്നിട്ട് രണ്ടു കൂട്ടത്തിലും കൂടിക്കും, അതാ ഏറ്റവും നല്ലത്. ഭയങ്കര ദോസ്തുക്കളാണല്ലോ. അപ്പൊ അതുപോലെ ജിന്ന് ജിന്ന് പറഞ്ഞ് വെറുതെ വിഷയം കളയാതെ നിങ്ങൾക്ക് ചോദ്യമുണ്ടോ, വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യമുണ്ടോ, ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതിന് മറുപടി അങ്ങ് വരും, അതിന് മറുപടി വരും. ഞങ്ങൾ വീണ്ടും പറയുന്നു, മൊഹീദ്ദീൻ ശൈഖ് രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, നബിയെ രക്ഷിക്കണേ എന്ന് അവർ കാണും കേൾക്കും, അവർ ഉത്തരം ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ അവരെ വിളിക്കുന്നുണ്ടല്ലോ. അങ്ങനെ വിളിക്കുന്നത് ശിർക്കാകുന്നു, ഞങ്ങൾ അത് തെളിയിക്കും.
ആര് പറഞ്ഞു ചോദിക്ക്, അപ്പൊ ഞങ്ങൾക്ക് തെളിയിച്ചുതരാ ആരാണ് പറഞ്ഞത്. അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടോ ആ ചോദ്യമൊന്നും വേണ്ട, നിങ്ങൾ തെളിയിക്കണ്ടല്ലേ. അപ്പൊ വെറുതെ ഇങ്ങനെ സമയം പോക്കണം? ഇതാ വന്ന നസീഹത്ത് വേണം. നാളെ റബ്ബിന്റെ മുന്നിൽ അള്ളാഹുവിന്റെ മുന്നിൽ പോയി നിൽക്കാനുള്ളതാ, അവിടെ പോയി വിരൽ കടിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ശിർക്ക് എന്ന് പറഞ്ഞല്ലോ, ഇന്ന ശിർക്കലും പഠിച്ചു വെച്ചോ. അപ്പൊ അതിന് ഏറ്റവും വലിയ പാപമാണ്. ഒരു തരിയെങ്കിലും വന്നു പോയ എന്റെ അയ്യരെ ചിന്തിച്ചോ, എന്തിനു വേണ്ടിയാ നിങ്ങൾ വാദിക്കുന്നത്? സഹാബത്ത് ചെയ്തിട്ടില്ല, തബീങ്ങൾ ചെയ്തിട്ടില്ല, തബീതാബീങ്ങൾ ചെയ്തിട്ടില്ല, ഇവരാരും ചെയ്യാത്തൊരു കാര്യം ഇവർക്ക് മാത്രം. എന്താണ് ഇവര് മാത്രം ദീൻ പഠിച്ചത്? സഹാബത്തിന് ദീൻ മനസ്സിലായില്ല, സഹാബത്തിന് ആയത്തൊന്നും മനസ്സിലായില്ല. മനസ്സിലായല്ലോ കാന്തപുരം സുന്നിക്ക്, കുറെ സൂഫികൾക്ക്. അതൊക്കെ നിങ്ങൾ അവിടെ വെച്ചോളൂ. എന്ത് ചെയ്യുക? വിഷയത്തിൽ ഊന്നിക്കൊണ്ട് നിങ്ങൾ ചോദ്യം ചോദിക്കുക. ഞങ്ങൾ ഇപ്പോഴും പറയുന്നത് ശിർക്കാണ്, അത് ഞങ്ങൾ തെളിയിക്കും. പക്ഷെ ചോദ്യം വരട്ടെ, ചോദ്യം വരുമ്പോൾ ഞങ്ങൾ തെളിയിക്കുന്നതാണ്. അല്ലാതെ ചോദ്യം ഇല്ലാതെ ജിന്ന് ചിന്ന് എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല മക്കളെ. അതുകൊണ്ട് ചോദ്യം വിഷയത്തിൽ ഊന്നിക്കൊണ്ട് ചോദ്യം ചോദിക്കുക. ഇനി മറ്റുള്ള കാര്യങ്ങൾക്ക് നമുക്ക് വ്യവസ്ഥ ചെയ്താ ഒരു വ്യവസ്ഥ തയ്യാറായിക്കോ. ഓരോ വിഷയവും എന്തായാലും സംവാദം തുടങ്ങിയല്ലോ. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളിപ്പോ എന്ത് പറഞ്ഞാലും കഴിഞ്ഞ പ്രാവശ്യം സംവാദം നടന്നല്ലോ. ഈ സംവാദം നടന്നിട്ട് ഇപ്പൊ രണ്ടാമത്തെ സംവാദമല്ലാത്ത വരുന്നത്, ഇനി സംവാദങ്ങൾ വരാനുണ്ട്. അപ്പൊ അതുകൊണ്ട് വിഷയത്തിൽ ഊന്നിക്കൊണ്ട് ചോദ്യം ചോദിക്കുക, അപ്പം മറുപടി വരും. വിഷയം അല്ലാതെ നിൽക്കുമ്പോ മറുപടി ഒന്നും ഉണ്ടാവില്ല. മനസ്സിലായോ? മൈക്രോലിസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അബൂ ഇസാൻ എഴുതി ടൈപ്പ് ചെയ്യുന്നെന്താ, മുഹിദി ശേഖെ രക്ഷിക്കണേ, ബദീങ്ങളെ രക്ഷിക്കണേ എന്നിങ്ങനെ ജിന്നിനോട് ചോദിച്ചാൽ, ജിന്നിനോട് എങ്ങനെയാ മുഹിദി ശേഖിനോട് ചോദിക്കുന്ന ചോദ്യം ചോദിക്കുക? എന്താ മനുഷ്യത്, ജിന്നിനോട് ജിന്നെ രക്ഷിക്കണേ എന്നല്ലേ പറയാ? അതും നിങ്ങളിപ്പോ സമ്മതിച്ചില്ലേ. ഇനി എന്റെ ചോദ്യം മനസ്സിലായിട്ടില്ല എന്ന്, ഞാൻ ഫസ്റ്റ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തന്നിട്ടില്ല. നിങ്ങൾ പറയും ഈ സഹായാർത്ഥനയിൽപ്പെട്ട ചോദ്യം തന്നെയാണ്. നിങ്ങൾ ആദ്യം പറഞ്ഞത് മനുഷ്യ കഴിഞ്ഞ അതീതമായ കാര്യങ്ങളിൽ അല്ലാത്തവർ ോട് സഹായം തേടൽ ശിർക്കാണെന്ന്. ഇവിടെ എന്താ നിങ്ങൾ വാദിക്കേണ്ടത്? നിങ്ങൾ ഇവിടെ തെളിയിക്കേണ്ടത് എന്താ എന്തായിരുന്നു? ഇവർ അള്ളാഹു അല്ലാത്തവർ വിളിച്ച് സഹായാർത്ഥന നടത്തിയാൽ അത് ശിർക്കാണ് എന്നുള്ളത് നിങ്ങൾ തെളിയിക്കേണ്ടതായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് മനുഷ്യ കഴിയുന്ന അതീതമായ കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടിയാൽ ശിർക്കാകുന്നു. അല്ല, സൃഷ്ടി കഴിയുന്ന അതീതകാരമായ കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടിയാൽ ശിർക്കാകുന്നു എന്നുള്ളത്. ഇനി എന്റെ മൂന്നാമത്തെ ചോദ്യം ചോദിക്കാൻ, ഞാൻ വെറുതെ ചോദ്യം ചോദിച്ചിട്ട് സമയം കളയുന്നില്ല. ഉത്തരം എന്തായാലും കിട്ടില്ല. ജിന്നെന്ന് കേട്ടപ്പോൾ തന്നെ ഹാലളകി നിൽക്കുകയാണ്. അപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കാം. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് വിശ്വസിക്കുന്ന, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് കൽമത്തു തൗഹീദിൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിം മഹാന്മാരെ വിളിച്ചാൽ ശിർക്കാകുമെന്ന് ഖുർആനിലെ ഏതെങ്കിലും ഒരു ആയത്ത് കൊണ്ട് തെളിയിക്കാമോ? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം മഹാന്മാരായ മഹത്തുക്കളായ അമ്പിയ ഔലിയാക്കളെ വിളിച്ചാൽ അത് ശിർക്കാണെന്ന് തെളിയിക്കുവാൻ, അത് തെളിയിക്കുമെന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അള്ളാഹുവിന്റെ കഴിവുകൊണ്ട് മഹത്തുക്കളായ അമ്പിയ ഔലിയാക്കൾ വിശ്വസിക്കുന്ന സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അവരോട് തേടിയാൽ അത് ശിർക്കാണ് എന്ന് പറയുന്ന ഖുർആനിലെ ഏതെങ്കിലും ഒരു ആയത്ത് വിശദീകരിക്കാമോ? ചോദ്യം വ്യക്തമല്ലേ? അപ്പോ ആദ്യത്തതിനെന്തായാലും ഉത്തരമില്ല. ജിന്ന് അതൊക്കെ ജിന്നിന്റെ കാര്യമൊക്കെ നമുക്കറിയാം. അത് നിങ്ങളുടെ തൗഹീദ് പൊളിഞ്ഞ് തരിപ്പണമായിട്ടുള്ള സംഭവമല്ലേ? ആദ്യം നിങ്ങൾ എന്തിനാണ് നിങ്ങൾ തൗഹീദും ശിർക്കുമൊക്കെ മാറിമറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിനെന്തായാലും ഉത്തരം കിട്ടാൻ പോകുന്നില്ല. അഷ്റഫ് പറയില്ല, അഷ്റഫ് അതിൽ പെട്ടിരിക്കുകയാണ്. കാരണം അത് പറഞ്ഞാൽ നിങ്ങളൊക്കെ മുസ്ലിക്കുകളാണെന്ന് ഞാൻ ഇവിടെ തെളിയിക്കും. അതുകൊണ്ട് രണ്ടാമത്തെ മൂന്നാമത്തെ ചോദ്യമാണ് മൂന്നാമത്തെ അവസരത്തിൽ നിങ്ങൾ അതിന് മറുപടി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അള്ളാഹു കൊടുക്കുന്ന കഴിവുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം മഹാന്മാരായ അമ്പിയ ഔലിയാക്കൾ വിളിച്ചാൽ ശിർക്കാണെന്ന് തെളിയിക്കുന്ന ഒരു ആയത്ത് നിങ്ങൾ ഇവിടെ ഓതുക. അതാണ് നിങ്ങൾ തെളിയിക്കുവാൻ വേണ്ടി ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് അത് ഇവിടെ ഓതുക. ഹലോ, ആകെ ലെവല് തെറ്റിയിട്ട് മൂന്നാമത്തെ ചോദ്യമല്ല, രണ്ടാമത്തെ ചോദ്യം ആയിട്ടുള്ളൂ. എന്തൊക്കെ വെപ്രാളാണ്! ചാൻസ് മൂന്നായാലും പക്ഷെ ചോദ്യം രണ്ടേ വന്നിട്ടുള്ളൂ. എന്റെ മൂന്നാമത്തെ ചോദ്യം ഞാൻ ചോദിക്കുന്നു, മൂന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യമാ, അത് മറന്നു എന്ന് തോന്നുന്നുണ്ട്. ഇന്നിപ്പോ വലിയൊരു ആനച്ചോദ്യം, ജിന്നുമൽ ഏതായാലും തൂങ്ങിയിട്ട് ഒന്നും കിട്ടിയില്ല. ഇനി എന്തായാലും പിന്നെ എന്താണ് പുതിയൊരു ചോദ്യം? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അള്ളാഹു അല്ലാത്തവരെ വിളിച്ചാൽ, അല്ലെങ്കിൽ
ഇതുപോലെ അവരോട് തേടിയാൽ അത് ശരിക്കാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു യഥാർത്ഥ മുസ്ലിം അങ്ങനെ തേടൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയാത്തവൻ അങ്ങനെ തേടുന്നത് മനസ്സിലായോ? ഇനി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കാണി ഒരുത്തൻ ഇങ്ങനെ പറയുകയാണെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് ഒരു കത്തിയെടുത്താൻ കുത്തിയാൽ എന്താവന്റെ വിധി? എന്താവന്റെ വിധി? അപ്പൊ അതുകൊണ്ട് എന്റെ ചോദ്യത്തിന്റെ സമയമല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നില്ല. പിന്നെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് പറയാണ്ട് എങ്ങനെ പറഞ്ഞാലും അത് അങ്ങനെ വിളിച്ചാൽ ഇങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളാവട്ടെ ആരാവട്ടെ അവരെ വിളിച്ചാൽ അത് ശിർക്കാൻ എന്ന് ഖുർആൻ തന്നെ പറയുന്നു. ഇൻ തദഊഹും ലാ യസ്മഊ ദുആഅക്കും വലൗ സമിഉ മസ്തജാബൂ ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. ഇൻ തദഊഹും നിങ്ങൾ അവരെ വിളിച്ചാൽ ലാ യസ്മഊ അവർ കേൾക്കുകയില്ല വലൗ സമിഉ ഇനി അവർ കേട്ടാൽ തന്നെ മസ്തജാബൂ ലക്കും അവർ ഉത്തരം നൽകുകയില്ല. ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടത്? മറുപടി കിട്ടിയല്ലോ. മറുപടി കിട്ടുന്നിട്ട് ആ നേരത്തെ ഈ ചോദ്യം നിങ്ങൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വരണ്ടേ? ചോദ്യമൊക്കെ എങ്ങനെ ചോദിക്കണം? മുജാഹിദിന്റെ കുട്ടികളോട് എങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്നൊക്കെ ഒന്ന് റെഡിയാക്കി വന്നാ പോരായിരുന്നോ? ഏ ഇങ്ങനെ കൊടുക്കുമെന്ന് വിചാരിച്ചില്ലെന്ന്. കഴിഞ്ഞ സംവാദത്തിൽ എങ്ങനെയെങ്കിലും ആകെ കഷ്ടപ്പെട്ട് നാശായി റബ്ബാനി എന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല. കള്ള കിതാബാണ്, പൂമ്പാറ്റ ബാലരമ പോലത്തെ കിതാബാണ് എന്ന് ഏകദേശം ജനങ്ങൾക്കും ബോധ്യപ്പെട്ടു. നല്ല പയ്യെ ഇവരെന്നെ കേട്ടു, സ്വന്തം വേക്കുന്ന നാണികൾ തന്നെ പറഞ്ഞു കൊടുക്കുന്നു, എന്തൊക്കെ പറയുന്നുണ്ട്. അവരുടെ ക്ലിപ്പ് തന്നെ കണ്ടാ മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്നും ഒന്ന് തടിയൂരാൻ വേണ്ടിയിട്ട് പുതിയൊരു സംവാദത്തിന് വേണ്ടി ഇങ്ങനെ വന്നതായിരുന്നു. പക്ഷെ നടക്കൂല മക്കളെ, ഇത് തൗഹീദാണ്. ഞങ്ങൾ പറയുന്നത് ഖുർആനാണ്, സ്വഹീഹായ ഹദീസാണ്, അല്ലാതെ നിങ്ങളെ പോലെ വാറോലകളല്ല പറയുന്നത്, ദുർവ്യാഖ്യാനമല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞങ്ങൾക്ക് മറുപടി തരും. അത് വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ചോദ്യമാണെങ്കിൽ മറുപടി തരും. ഞങ്ങൾ തന്നിരിക്കുന്നു. ഓക്കെ, സമയമായോ? മൈക്കോളി ഹലോ. എന്താണ് അഷ്റഫേ, നിങ്ങൾക്ക് എന്തു പറ്റി? ബബ്ബബ്ബ പറയുകയാണല്ലോ, എന്തു പറ്റി? നിങ്ങളോട് ചോദിച്ചതെന്താ? നിങ്ങൾ ഇവിടെ വന്നത് എന്തിനാ? അതായത് അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടൽ ശിർക്കാണ് എന്ന് നിങ്ങൾ തെളിയിക്കുമെന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ട് ഇപ്പോഴെന്താ ഓടിയത്? മരിച്ചവർ കേൾക്കൂലാന്നുള്ളതിന് വേണ്ടിയിട്ട് തെളിവ് കൊടുത്തിരിക്കുകയാണ്. നമുക്ക് ഞാൻ പറയട്ടെ, ഖുർആനിനെ ദുർവ്യാഖ്യാനിക്കുന്നവൻ നരകത്തിന്റെ അവകാശിയാണ്. എന്താണ് പറയുന്നത്? നരകത്ത് ആയത്തിനെ, ഖുർആനിലുള്ള ആയത്തുകളെ ദുർവ്യാഖ്യാനിക്കുന്നവൻ നരകത്തിന്റെ അവകാശിയാണ്. മക്കാദഭൂമിനാർ, നിങ്ങൾ ഇവിടെ കൊടുത്തതെന്താ? ഇന്തദൂഹിന്ദും വലവ് സനിയോ മസ്തജാബൂലക്കും. എന്താണ് നിങ്ങൾ ഇവിടെ ഓരിയത്? അതിന്റെ അർത്ഥം അറിയോ? നിങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്ന പക്ഷം അവർ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. അത് പ്രാർത്ഥനയാണ്, ഇസ്തിഗാസയല്ല. അവർ നിങ്ങളോട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല. അവർ കേട്ടാലും നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല. ഇതെന്താണ്? ഇത് ആരോടാണ് പറഞ്ഞത്? ഇതാണ് ഞാൻ ചോദിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം ഇത് അവിശ്വാസികൾക്കെതിരെ കൊടുത്തതാണ്. അവിശ്വാസികൾക്കെതിരെയുള്ള അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന, അള്ളാഹു അല്ലാത്തവരോട് ആരാധിക്കുകയും അവരോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുള്ള അവരുടെ കാര്യമാണ്. അവരോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുടെ കാര്യമാണ്. നിങ്ങൾ ദുആഅക്കും വലൗ സമിഉ മസ്തജാബൂലക്കും എന്നുള്ള ആയത്ത് നിങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്ന പക്ഷം അവരുടെ പ്രാർത്ഥന നിങ്ങൾ കേൾക്കുകയില്ല എന്നുള്ളത് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന മക്കാ മുശ്രിക്കുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ആയത്താണ്. അതുകൊണ്ട് ആയത്തിനെ നിങ്ങൾ ദുർവ്യാഖ്യാനിക്കണ്ട. ഫല്യത്തബവ്വാഹു മക്കാദഹു മിനന്നാർ, ഖുർആനിനെ ദുർവ്യാഖ്യാനിക്കുന്നവൻ നരകത്തിലാണ്, സൂക്ഷിച്ചോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞാൻ ചോദ്യം ചോദിച്ചതെന്നുള്ള മറുപടി വരുന്നത്. ഞാൻ ചോദിച്ചതെന്താ? ചോദ്യത്തിന് ആൻസർ ഇല്ല. ഞാൻ ചോദിച്ചതെന്താ? നിങ്ങൾ പറഞ്ഞത് ഇവിടെ ഖുർആൻ കൊണ്ട് തെളിയിക്കണം. ചോദ്യത്തിന് ആൻസർ തരിക അഷ്റഫ് മുനീറെ. നിങ്ങൾ കുടുങ്ങി നിൽക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടത് ഖുർആനിൽ നിന്നുള്ള ഒരു ആയത്ത് കൊണ്ട് നിങ്ങൾ തെളിയിക്കണം. മഹാന്മാരായ അമ്പിയ ഔലിയാക്കളെ വിളിച്ച പിന്നെ സഹായാർത്ഥന നടത്തിയാൽ അത് ശിർക്കാണ് എന്ന് അത് തെളിയിക്കുമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ചർച്ചയ്ക്ക് വന്നത്. എന്നിട്ടെന്ത് പറ്റുന്നില്ലേ? അതുകൊണ്ട് ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു. മഹാന്മാരായ അമ്പിയ ഔലിയാക്കളെ വിളിച്ച് ഇസ്തിഗാസത്തിൽ സ്ഥാനം വഹിക്കും. ഒരു ആയത്ത് നിങ്ങൾ കൊണ്ടുവരിക. ഓക്കെ, ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. എന്താ ചെയ്യ? എങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു അല്ലേ? അപ്പോ ഞാന് മരിച്ചവർ കേൾക്കില്ല എന്നുള്ള വിഷയത്തിലേക്ക് പോയി.
മരിച്ചവൾ കേൾക്കില്ലെന്ന് ഞാനൊരു വിഷയത്തിലേക്കും പോയിട്ടില്ല. ആ ആയത്ത് മര്യാദക്കൊന്ന് ഓതിയോക്ക് കേട്ടോ. യൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും. അതെന്താ സംഭവം? അതെന്താ സംഭവം? ഏത് ശിർക്കിനെ നിഷേധിക്കുന്നത്? ആഹ്, മരിച്ചോള് കേൾക്കൂലാനുള്ള വിഷയത്തിലേക്ക് പോയിന്ന്. എന്നിട്ട് പറയാണ് അത് പ്രാർത്ഥിക്കുന്നവരെ പറ്റിയാണ് അത് പറഞ്ഞത്. അത് ഞങ്ങളെ പറ്റിയല്ല. അതെന്താ നിങ്ങൾ പ്രാർത്ഥിക്കാറില്ലേ? നിങ്ങൾ പ്രാർത്ഥിക്കാൻ നല്ല വറപ്പം മാറിയോ? പ്രാർത്ഥന ഇബ്ലീസിന് എവിടെ എടുക്കും? പ്രാർത്ഥന എന്നുള്ളത്, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നുള്ളത് അത് ഇബ്ലീസിന്റെ പ്രമേയമാകുന്നു എന്ന് പറഞ്ഞ ആളുകളാണ് നിങ്ങൾ. ആഹാ, എന്താണ് ഖുർആൻ നിങ്ങൾ പിന്നെ എഴുതിയത് വായിക്കും, ഞാൻ വായിക്കാം. ഖുർആൻ പരിഭാഷയല്ലാതെ യഥാർത്ഥ ഖുർആൻ ഓതാൻ അവർക്കറിയില്ല. ആർക്ക്? വഹാബികൾക്ക് അറിയൂല. ഇതൊക്കെ നന്നായി അറിയാവുന്ന സുന്നികൾ വഹാബികളെ ഒന്ന് നന്നായി കൊട്ടി കേട്ടോ, പഠിച്ചോ. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന പ്രമേയം സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണെന്ന് സുന്നി പണ്ഡിതന്മാർ വഹാബികളെ പരിചയപ്പെടുത്തി. എന്നിട്ട് ഇബ്ലീസിന്റെ പേരിൽ ഒരു കളവും കൂടി പറഞ്ഞു. ആദം നബി അലൈഹി സ്വലാമിന് സുജൂദ് ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചപ്പോൾ എല്ലാ മാലാക്കന്മാരും ആദമിന് സുജൂദ് ചെയ്തു. പക്ഷേ വഹാബികളുടെ ആചാര്യനായ ഇബ്ലീസ് മാത്രം സുജൂദ് ചെയ്തില്ല. സുജൂദ് ചെയ്യാൻ വിസമ്മതിച്ച ഇബ്ലീസ് വലിയൊരു തൗഹീദ് പ്രമേയമാണ് മുന്നോട്ട് വെച്ചത്. സുജൂദ് അള്ളാഹുവിന് മാത്രം. ഇബ്ലീസിന്റെ പേരിലും കളവ്. ആ ഇബ്ലീസ് അങ്ങനെ പറഞ്ഞത്, ഇബ്ലീസ് പറഞ്ഞത് തീയിനാൽ സൃഷ്ടിച്ച ഞാന് മണ്ണിനാൽ സൃഷ്ടിച്ച ആദമിനെ എങ്ങനെ സുജൂദ് ചെയ്യും എന്നാ ഇബ്ലീസ് പറഞ്ഞത്. എന്നിട്ട് ഇബ്ലീസിന്റെ പേരിലും കളവ് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ വാദം തന്നെയോ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നുള്ളത് അത് ഇബ്ലീസിന്റെ വാദമാകുന്നു. ഇബ്ലീസിന്റെ വാദമാണ് എന്ത്? പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നുള്ളത്. ഞങ്ങൾ പറയുന്നു എന്ത്? പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം. ഖുർആൻ എന്ത് പറയുന്നു? ഇൻതദൂഹും ലാ യസ്മഊ ദുആകും വലൗ സമിഊ മസ്തജാബൂലക്കും വയൗമൽ നിങ്ങൾ പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ, പ്രാർത്ഥന ആയിക്കോട്ടെ. ഇവിടെ എന്താ പറഞ്ഞത്? ഇവിടെ നിങ്ങൾ പറഞ്ഞത് എന്താണ്? ഹാഷിൻ നഈമി എഴുതിയത് വൈബ് വെച്ചവർക്ക് എന്തു പറ്റി എന്ന പുസ്തകം. അതിൽ പറഞ്ഞ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നുള്ളത് ഇബ്ലീസിന്റെ പ്രമേയമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് പിന്നെ നിങ്ങൾ എങ്ങനെ ഉരുണ്ടും പറഞ്ഞിട്ടും കാര്യമല്ല. പിന്നെ നിങ്ങളെ പൊന്മളയും പറഞ്ഞിട്ടുണ്ട്. മൊഹീദീൻ ശേഖറിനോട് പ്രാർത്ഥിക്കാം പറഞ്ഞിട്ടില്ലേ? മൊഹീദീൻ ശേഖർ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്ന് മൊഹീദീൻ ശേഖറിനോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ശിർക്കാനാണ് ഇവിടെ ഖുർആന്റെ ആയത്തോടെ ഞാൻ തെളിയിച്ചത്. ഖുർആന്റെ ആയത്തോടെയാണ്. പിന്നെ മാത്രമല്ല, ഇമാം ഖുർത്തബി പറയുന്നു ഇതിൽ ഇൻ തദൂഹും എന്ന് പറഞ്ഞാൽ, ഇൻ തദൂഹും ലാ യസ്മഉ ദുആകും എന്ന് പറഞ്ഞാൽ, ഐ ഇൻ തസ്തഗീസു ബിഹിം, ഐ ഇൻ തസ്തഗീസു ബിഹിം പിന്നെ വാഹിബി കേട്ടോ. ഇവിടെ ഇസ്തിഗാസ എന്ന് തന്നെയാ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ എങ്ങനെ പറഞ്ഞാലും, പ്രാർത്ഥന എന്ന് പറഞ്ഞാലും ആരാധന എന്ന് പറഞ്ഞാലും ഇസ്തിഗാസ എന്ന് പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും നിങ്ങൾ കുടുങ്ങാൻ പോവാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പ്രമാണങ്ങൾ ഉന്നയിച്ചു, തഫ്സീർ ഉദ്ധരിച്ചു, ഖുർആന്റെ ആയത്ത് ഉദ്ധരിച്ചു. ഇനിയിപ്പോ നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങളെ പുസ്തകം ഉദ്ധരിച്ചു. നിങ്ങളെ പുസ്തകത്തിനാ പറഞ്ഞത് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നുള്ളത് ഇബ്ലീസിന്റെ പ്രമേയമാകുന്നു. പുസ്തകം ഹാഷിം നഈമി എഴുതിയത്. അപ്പൊ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നുള്ളത് അതെന്താണ്? ഇബ്ലീസിന്റെ പ്രമേയം. നിങ്ങൾക്ക് ഖുർആൻ പറയുന്നു അള്ളാഹു അല്ലാത്തോട് പ്രാർത്ഥിച്ചാൽ എന്താണ്? അത് ശിർക്കാണ്. സൂറത്തുൽ ഫാത്തിറിലെ 14-ാമത്തെ ആയത്ത്, അതിന്റെ വിശദീകരണത്തിൽ ഇമാം ഖുർത്തബി പറയുകയും ചെയ്തു. ടൈമായോ? ഓക്കെ. അതുകൊണ്ട് പഠിക്ക് മക്കളെ, റബ്ബിനെ ഭയക്ക് എന്നേ പറയാനുള്ളൂ. ഞാൻ ചോദ്യം ചോദിച്ചതിന് മറുപടിയോടെ ഞാൻ നിങ്ങളോട് ചോദിച്ചതെന്താ? ഇവിടെ നിങ്ങൾ ശിർക്ക് വാദിക്കുന്നില്ലേ? ഈ ശിർക്ക് വാദിക്കുന്നത് മഹാന്മാരായ അമ്പിയാവുലിയാക്കളെ വിളിച്ചാൽ അവരോട് സഹായം തേടിയാൽ അത് ശിർക്കാണെന്ന് തെളിയിക്കാൻ ഒരു ആയത്ത് ഊതാൻ പോലും നിനക്ക് പറ്റുന്നില്ല. നീ ഇവിടെ ഓടിയ ആയത്തെന്താ? ഇന്തദോഹുണ്ടായ സ്മൗദ്വാക്കും വളവ് സമയോമസ്തജാബൂലക്കും വയോമത്തിയാമത്തി അക്ഷറൂനം ശിർക്കിക്കും വലായുനബ്യോക്കും നിസ്ലഹദീർ. എന്താണുള്ളത്? ഇയാഹും അല്ല. അത് അവിടെ എന്താണുള്ളത്? അള്ളാഹുവിനോട് ശിർക്കിക്കും ഇയാഹും അല്ല എന്ന തഫ്സീറിലുണ്ട്. അതായത് അള്ളാഹുവിനെ കൂടെ അവർ ശിർക്ക് അള്ളാഹുവിനോടുകൂടെ മറ്റുള്ളവരെ പങ്കു ചേർത്തിരുന്നു. അവർ അള്ളാഹുവിനോട് അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചിരുന്നു. അതുകൊണ്ടാണ് അവർ വലായുനബ്യോക്കും നിസ്ലഹദീർ അക്ഫറൂന ബിശിർക്കിക്കും. അവർ ശിർക്ക് ചെയ്തവരെ കുറിച്ചാണ് ഞങ്ങൾ ചോദിച്ചതെന്താ? ഒരു മുസ്ലിം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിക്കുന്ന എന്ന കലിമത്ത് തൗഹീദിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് സഹായം തേടിയാൽ അത് ശിർക്കാണെന്ന് തെളിയിക്കാൻ ഒരു ആയത്തോടാൻ പറഞ്ഞിട്ട് പറ്റുന്നില്ലേ? എന്തിനാണ് മുസ്ലിങ്ങളുടെ പേരിൽ ഇറക്കപ്പെട്ട ആയത്തൊക്കെ എടുത്തിട്ട് അവിടെ അമ്പിയാവിലാക്കളോട് തേടൽ ശിർക്കാണെന്ന് എവിടെയുള്ളത്?
ഞങ്ങൾ ചോദിക്കുന്നത് അതാണ്. അമ്പിയ ഔലിയാക്കളെ വിളിച്ച് സഹായാർത്ഥന നടത്തി ശിർക്കാനുള്ളത് അതിനുള്ള തെളിവാണ് ചോദിച്ചത്. അത് ഇതുവരെ തന്നിട്ടില്ല. ബബ്ബാക്കുകയാണ് എന്ന് പറ്റി സഹോദര, നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം തരണ്ടേ? പിന്നെ പ്രാർത്ഥനയുടെ കുറിച്ച് പറഞ്ഞു. പ്രാർത്ഥന എന്താണെന്ന് ഞങ്ങൾ പറഞ്ഞത് ആദ്യം തന്നെ ഒരടിമ തന്റെ അവന്റെ യജമാനായ റബ്ബിനോട് അവന്റെ പരിഗണന ഉറപ്പ് വരുത്തിക്കൊണ്ട് തേടുകയോ സഹായം തേടുകയോ ചെയ്യുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥന അല്ലാഹു അല്ലാത്തവരോട് സുന്നികൾ ചെയ്യുന്നില്ല. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, കേൾക്കുന്നുണ്ടോ? അപ്പൊ തെളിവ് ഇവിടെ, തെളിവ് ഇവിടെ. ഇവിടെ സൂറത്തുൽ ഫാത്തിറിലെ 14-ാമത്തെ ആയത്താണ് ഓതിയത്. നിങ്ങള് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് പ്രാർത്ഥിക്കുന്നതിനെ പറ്റിയാണ്. നിങ്ങൾ പറഞ്ഞല്ലോ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം ഇബ്ലീസിന്റെ പ്രമേയാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്താണ് അത്? ഇൻതദൂഹും. അപ്പൊ അവിടെ ഇസ്തിഗാസ എന്ന് കുർത്തുബി പറഞ്ഞു, ഞാൻ അവിടെ വായിച്ചു തന്നു. എന്നിട്ടും തെളിവെവിടെ, തെളിവെവിടെയെന്നാ? എന്നിട്ട് കുർത്തുബി പിന്നെ പറയുന്നുണ്ട്, എന്റെ എല്ലാം പെട്ടു, ജിന്നാവട്ടെ മലക്കാവട്ടെ ആരാവട്ടെ ആരാവട്ടെ, അവരോടൊക്കെ നിങ്ങൾ വിളിച്ചാൽ എന്താണ്? അതൊക്കെ ശിർക്കാണ്. ഇസ്തിഗാസ ചെയ്താൽ നബിമാരാവട്ടെ ആരാവട്ടെ എല്ലാരോ വിളിച്ചാൽ അത് ശിർക്കാണ്. ഒരു സംശയം വേണ്ട, എല്ലാം പെട്ടു. അപ്പൊ എന്തായി? പ്രാർത്ഥന അള്ളാഹുവിനോട് നുറിയാൽ, പ്രാർത്ഥന അള്ളാഹുവിനോട് എന്നുള്ളത് എന്താണ്? ഇബ്ലീസിന്റെ പ്രമേയം നിങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ എഴുതി വിട്ടിട്ടുണ്ട്, പ്രാർത്ഥിക്കാമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പൊന്മല പറഞ്ഞു, വേണോ വായിച്ചേരാ? വായിച്ചേരാ, വെറുതെ പറയല്ല. പൊന്മല, നിങ്ങളുടെ മുഫ്തി പൊന്മല പറഞ്ഞോ, മുഹിയുദ്ദീൻ ശേഖ് രക്ഷിക്കണേ, മദീനങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയി വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ? ഉത്തരം അനുവദനീയമാണ്. ശിഥില മന്ത്രങ്ങൾ, ശാന്തി മന്ത്രങ്ങൾ, പേജ് 21 പോയി നോക്ക്. അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ്, അങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്താണ്? പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാന്ന് ഖുർആന്റെ ആയത്തോടെ പറഞ്ഞു. എന്നിട്ട് തെളിവെവിടെ, തെളിവെവിടെ? ഖുർആന്റെ ആയത്തിന്റെ തെളിവല്ലേ എന്റെ സമസ്തക്കാരാ? നിങ്ങൾക്ക് വാറോലകൾ വേണോ? വാറോലകൾ ഞങ്ങളുടെ കയ്യിലില്ല. അത് മർക്കസിൽ പോയി ചോദിക്കും, ഞങ്ങളെടുത്ത് കിട്ടൂല. വാറോല കിട്ടണമെങ്കിൽ മർക്കസിൽ അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂം ഉണ്ടല്ലോ, സുന്നി ഗ്ലോബൽ, സുന്നി ചോദിക്ക്, എല്ലാ വാറോലകളും അവിടെ ലഭ്യമാണ്. ഞങ്ങളെടുത്ത് വാറോലകളില്ല, തെളിവ് പരിശുദ്ധ ഖുർആൻ, സ്വഹീഹായ ഹദീസ്, അത് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ തന്നു ഖുർആൻ, അതിന്റെ തഫ്സീർ തന്നു, കുർത്തുബിയുടെ തഫ്സീർ തന്നു. ഇനിയിപ്പോ നിങ്ങൾക്ക് എന്താ വേണ്ടത്? അതിലെല്ലാം പെട്ടു. നിങ്ങൾ അമ്പിയായനെ വിളിച്ചാലും ഔലിയായനെ വിളിച്ചാലും ആരെ വിളിച്ചാലും, മനസ്സിലായോ? എന്നിട്ട് പറയാ ഉത്തരം കിട്ടിയിട്ടില്ല. ഉത്തരം കിട്ടി, അബുജാലും ഇങ്ങനെ തന്നെ പറഞ്ഞത്, ഉത്തരം കിട്ടിയിട്ടില്ല, ഞങ്ങൾക്ക് മറുപടിയില്ല. പക്ഷെ അവസാനം മരിക്കണമെന്നുള്ള ചിന്തക്കെ നല്ലതാ എന്റെ ഷഹാദേ. നമ്മൾ ജയിക്കാൻ വേണ്ടിട്ട്, ജയമോ പരാജയം എന്നല്ല, വേണമെങ്കിൽ ഞാൻ സമ്മതിച്ചേരാ. അഷ്റഫ് പൂനൂരിൽ തോറ്റിരിക്കുന്നു, ഞാൻ സമ്മതിച്ചേരാ. പക്ഷെ നീ പഠിക്കണം, ഇവിടെ നമ്മൾ മരിച്ചു പോകേണ്ടതാണ്. അവിടെ തോൽവി പരാജയമല്ല ഇവിടെ വിഷയം. അപ്പൊ അതുകൊണ്ട് നന്നായി ചിന്തിക്കുക. ഖുർആന്റെ ആയത്ത് തന്നു, ആയത്ത് നിങ്ങൾ പറ്റൂല പറയാൻ, ആയത്ത് ഞങ്ങൾക്ക് വേണ്ട, ആയത്ത് വേണ്ട, ഏതെങ്കിലും ലൈഫായ ദുർബലമായ ഹദീസുകൾ തന്നോളൂ, ഞങ്ങൾ സ്വീകരിച്ചോളാം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട്, സോറി, ഞങ്ങളുടെ കയ്യിൽ ആ സാധനമല്ല. ഏഹ്, അത് ഞങ്ങൾക്ക് തെളിവല്ല. അപ്പൊ അതുകൊണ്ട് ചോദ്യങ്ങള് വിഷയമായിട്ട് ഇങ്ങോട്ട് വരട്ടെ, അപ്പൊ നല്ല മറുപടിയും വരും. ഒരു ചോദ്യം വന്നിരുന്നു, അതിന് മറുപടിയും ഖുർആന്റെ ആയത്ത് കൊണ്ട് ഞാൻ തെളിയിച്ചു, ഹദീസ് കൊണ്ട് തെളിയിച്ചു. അതുകൊണ്ട് ഇനി അടുത്ത ചോദ്യം വരട്ടെ. ചോദ്യം പോയി തോന്നു, ഇപ്പൊ ചോദ്യം വരുന്നില്ല, ഒന്നും വരുന്നില്ല. വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ചോദ്യം, നിങ്ങളുടെ കയ്യിൽ ചോദ്യം ഇല്ലായെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. വേണോ? കാരണം ഞങ്ങളൊക്കെ സമസ്തക്കാരായിരുന്നു, മുജാഹിദങ്ങൾ ബാധിച്ചാത്ത ആളുകളാണ് ഞങ്ങളും. ഞാനൊക്കെ ഇന്നമാ വലിയക്കും അല്ലാഹു റസൂലുഹു വല്ലദീനാമല്ലദീന യുഖീമുന സ്വലാത്ത വയൂതുന സക്കാത്ത ഹും റാകിഊൻ എന്നുള്ള ആയത്ത് കാണാതെ പഠിച്ചത് മുജാഹിദങ്ങളോട് ബാധിക്കാൻ വേണ്ടിട്ടാ. സകല മുസ്ലിയാക്കന്മാരെ ദുർവ്യാഖ്യാനം ചെയ്തെന്നു അലവി സക്കാവി പേരോട്, ഇവരെല്ലാം ദുർവ്യാഖ്യാനം ചെയ്തു ഞങ്ങൾക്ക്. ഞങ്ങൾ വിചാരിച്ചു ഓ ഇതൊക്കെ മരിച്ചുപോയ വിളിച്ച് തെളിവാണ് എന്ന് ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെ പഠിച്ചതാന്ന് പിന്നല്ലേ സത്യം മനസ്സിലായത്. എല്ലാം ദുർവ്യാഖ്യാനം, സകലതും ദുർവ്യാഖ്യാനം, ഒരു തെളിവും നിങ്ങളെ കയ്യിലില്ല എന്നിപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് അള്ളാഹു അല്ലാത്തവരെ ദുആ ചെയ്യാൻ നിങ്ങൾക്ക് തെളിവ് കൊണ്ടുവരാൻ പറ്റില്ല, തെളിവ് കൊണ്ടുവരാൻ പറ്റില്ല. വെല്ലുവിളിയാണ്. കുൽ ഹാതു ബുർഹാനക്കും, തെളിവ് ഇങ്ങോട്ട് കൊണ്ടുവാ, തെളിവ് കൊണ്ടുവാങ്ങള്. നിങ്ങളൊക്കെ എന്നിട്ട് പെണ്ണു എവിടെ ആയത്തെവിടെ ആയത്തെവിടെ ആയത്തെവിടെയെന്ന് ആയത്താ ഒഴി തന്നത്. അതിന് പേജ് നമ്പർ സൂറത്തുൽ ഫാത്തിർ 14-ാമത്തെ
ആയത്ത് ഇൻ തദൂഹും ലൈസ്മഉ ദുആക്കും വലൗ സമയഉ മസ്തജാബുക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും. നിങ്ങൾ അങ്ങനെ വിളിച്ചാൽ മക്കളെ അവർ വിളി കേൾക്കൂല, ഇനിയിപ്പോ കേട്ടു എന്ന് വിചാരിക്കുക, കേട്ടാൽ തന്നെ അവർ ഉത്തരം ചെയ്യൂല, ഖിയാമത്ത് നാൾ അവരതിനെ നിഷേധിക്കുകയും ചെയ്യും. എന്ത് ആ ശിർക്കിനെ മനസ്സിലായോ? എന്നിട്ട് അതിനൊന്ന് ഊരാൻ നോക്കി, എന്ത് എങ്ങനെങ്കിലും ഒന്ന് ഒഴിവാവണം. അതിനെന്താ ചെയ്തത്? അത് മരണപ്പെട്ടവർ കേൾക്കുമ്പോ എന്നുള്ള വിഷയത്തിലേക്ക് പോയി. ഇനി വേണം അങ്ങനെ വേറെ വിഷയം നമുക്ക് വെക്കാം, ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല. ടൈം ഓവറായോ? ഓക്കെ, മൈക്ക് ക്ലോസ് ചെയ്യുന്നു. ഹലോ, ഇവിടെ ദുആക്കും വലു സമയവും വസ്തുജാബൂലക്കും എന്നുള്ള ഓറിയിപ്പ് എന്തിനാ ദുആ ചെയ്യാൻ പാടില്ല? ഞങ്ങളും എന്താ പറയുന്നത്, ദുആ അല്ലാഹു അല്ലാത്തവരോട് ചെയ്യാൻ പാടില്ല. ഹദീസിൽ കാണാം, ഞാൻ നേരത്തെ തന്നെ വിശദീകരിച്ചു തന്നതാണ്. എന്ന് പറയുന്ന വിവാദത്താണ്, അള്ളാഹു അല്ലാത്തവരോട് ചെയ്യാൻ പാടില്ല. അതിന് ഖുർആനിൽ തെളിവുണ്ടാവുകയില്ല. ഞങ്ങൾ ചോദിക്കുന്നത് ഇസ്തിഗാസയാണ്. ഇവിടെ വിഷയം എന്താ മൗലവി? ഇവിടെ വിഷയം എന്താ അഷ്റഫേ? ഇവിടെ പറയുന്നത് ദുആയല്ല, ഇസ്തിഗാസ. അള്ളാഹു അല്ലാത്തവരോട് സഹായാർത്ഥന നടത്തൽ ശിർക്കാണെന്ന് തെളിയിക്കാൻ ഒരു ആയത്ത് ചോദിച്ചിട്ട് അതിന് ഇതുവരെ ഒരു മറുപടിയില്ല. പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ ഇതൊക്കെ ശിർക്കാണെന്ന് തെളിയിക്കുമെന്ന് പറഞ്ഞിട്ടല്ലേ. എന്നിട്ട് പറഞ്ഞു ഇപ്പോൾ ഇവിടെ എന്താ പൊന്നളെ അബ്ദുൽ ഖാദർ മൗലവിയുടെ വാദം? അവിടെ എന്താ പറയുന്നത്? ഇവിടെ മുജാഹിദ് അദ്ദേഹം തന്നെ സ്ഥിരീകരിക്കട്ടെ. ഇവിടെ മുജാഹിദുകൾ പറയുന്ന ഈ വിളിച്ചു പ്രാർത്ഥന സുന്നികൾ നടത്തുന്ന ഇസ്തിഗാസയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. പിന്നെ എന്നെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഈ ഇസ്തിഗാസ അനുവദനീയമാണെന്നതിനുള്ള തെളിവുകളും മറ്റും ഉദ്ധരിച്ചുകൊണ്ട് വിഷയം സമർപ്പിച്ചതും. സുന്നികളുടെ ഇസ്തിഗാസയ്ക്ക് നിങ്ങൾ പ്രാർത്ഥന എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പിഴവല്ല, അത് നിങ്ങളുടെ പിഴവാണ്. സുന്നികൾ ചെയ്യുന്നത് ഇസ്തിഗാസയാണ്, അത് പിന്നെ ഇബാദത്താണ്, അത് പിന്നെ ദുആയാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ അതെങ്ങനെയാണ് അത് പ്രാർത്ഥനയാവുക? മാഷയെ നിങ്ങൾ ചിന്തിക്കുക. എന്നിട്ട് ഇവിടെ പറയാ പിന്നെ ഈ ആയത്തിന് ഓടിയിട്ട് പറയാണ്ട് ഇന്നത് ഉണ്ടായസ്മോദ്ക്കും പിന്നെ വിശദീകരിച്ചിട്ട് പറയാ ജിന്നിനോട് തേടിയാലും ശിർക്കാണ്, മലക്കിനോട് തേടിയാലും ശിർക്കാണ് അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, രാത്രിയുടെ ഇരുളിൽ ആരും കൂട്ടിയില്ലാത്ത പ്രതിസന്ധ ഘട്ടത്തിൽ അകപ്പെടുമ്പോൾ ജിന്നുകളെ വിളിച്ച് സഹായം തേടൽ ശിർക്കാവില്ല. ഇസ്ലാഹ് മാസിക April 2007 page number 42. അപ്പോൾ നിങ്ങളൊക്കെ ഇപ്പോ ഈ വാദം വാദിക്കുന്ന നിങ്ങൾ തന്നെ പറഞ്ഞു ജിന്നിനോട് വിളിച്ചാൽ, ജിന്നിനോട് വിളിച്ചാൽ നിങ്ങളിപ്പോ നേരത്തെ വിശദീകരിച്ചിട്ട് എന്താ പറഞ്ഞേ? ആയത്തിന് വിശദീകരിച്ച് എന്താ പറഞ്ഞേ? ജിന്നിനോട് തേടിയാൽ, ഇതൊക്കെ ആൾക്കാർ കേൾക്കുന്നുണ്ട്, റെക്കോർഡ് ആണ്, ജിന്നിനോട് തേടിയാൽ ശിർക്കാണ്, മലക്കിനോട് തേടിയാൽ ശിർക്കാണ് എന്നാണ് പറഞ്ഞത്. എന്നാൽ കേട്ടോ, വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ട് വഴിയറിയാതെ ശ്രമിക്കുമ്പോൾ മലക്കുകളെ വിളിച്ച് സഹായം തേടൽ ശിർക്കല്ല. ഇസ്ലാഹ് മാസിക April 2007 page number 42. അതേപോലെ തന്നെ അതേ പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, രാത്രിയുടെ എല്ലാവരും കൂട്ടിനില്ലാതെ പ്രതിസന്ധിയിൽ അകപ്പെട്ടാൽ ജിന്നുകളെ വിളിച്ച് സഹായം തേടലും ശിർക്കാണെന്ന്. അപ്പോൾ ഇത് രണ്ടും ശിർക്കാണെന്ന് നിങ്ങൾ ഇപ്പോൾ പറയുന്നു. ഇനി ശിർക്കല്ല, ഇത് നുണയാണെന്ന് പറയുകയാണെങ്കിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, അപ്പൊ ജിന്നിനെ വിളിക്കൽ ശിർക്കാണ് എന്നാണ് നിങ്ങളുടെ വാദം അല്ലേ? അപ്പോ സൃഷ്ടികഴിവിനതീതമായ കാര്യങ്ങളിൽ എന്ന് എന്തുകൊണ്ടാണ് ഇപ്പോൾ തിരുത്തിയത്? മനുഷ്യകഴിവിനതീതമായ കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടാമെന്നുള്ളത് മാറ്റിയിട്ട് സൃഷ്ടികഴിവിനതീതമായ കാര്യങ്ങളിൽ ഒന്നാക്കിയില്ലേ? ഞാനിത് വിളിച്ചു നീട്ടിക്കൊണ്ടുപോകുന്നില്ല. എന്റെ ചോദ്യത്തിന് ഒരു തെളിവ് പോലും തന്നിട്ടില്ല ഇതുവരെ. എന്റെ ചോദ്യത്തിന് ഉത്തരം തന്നിട്ടില്ല. ഞാൻ ചോദിച്ചിരുന്നത് ആയത്ത് കൊണ്ട് നിങ്ങൾ തെളിയിക്കുക, ഖുർആനിൽ തെളിയില്ല. എന്ത് എന്നിട്ട് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വാദിച്ചു നടക്കുന്നത്? മഹാന്മാരായ ആൾക്കാരെ വിളിച്ച്, മഹാന്മാരായ ആൾക്കാരെ വിളിച്ച് സഹായാർത്ഥന നടത്തൽ, മഹത്തുക്കളായ അമ്പി ഔലിയാക്കളെ വിളിച്ച് അവർ സഹായിക്കുമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി അവരെ വിളിച്ചുകൊണ്ട് സഹായാർത്ഥന നടത്തൽ ശിർക്കാണെന്ന് പിന്നെ എന്തിനാണ് നിങ്ങൾ വാദിക്കുന്നത്? ആ വാദം തെളിയിക്കുവാനാണ് ഇവിടെ വന്നിട്ടുള്ളത്. എന്നിട്ട് ഇതുവരെ അത് തെളിയിച്ചിട്ടില്ല. ഖുർആനിൽ ഒരു ഹാദിയ ഒരു ആയത്ത് ഓതുക. ഓക്കെ, അപ്പൊ നേരത്തെ ഓതിയ ഖുർആനിലെ ആയത്തല്ലേ? അല്ല, നേരത്തെ ഓതിയത് ഖുർആനിലെ ആയത്തല്ലേ? എന്നാ അപ്പൊ ആയത്ത് അങ്ങോട്ട് പറഞ്ഞോളൂ, അത് ഖുർആനിലെ ആയത്തല്ല, എന്നാ പിന്നെ വേറെ ആയത്ത് ഓതിത്തരാം. സഹോദര, ഖുർആനിലെ ആയത്തല്ല നേരത്തെ ഓതിയത്? അത് പറഞ്ഞല്ലോ, പറഞ്ഞല്ലോ, തഫ്സീർ പറഞ്ഞല്ലോ. എന്തേ മിണ്ടാതിരുന്നത്? എന്ത് അതിനെ പറ്റി ഒന്നും മിണ്ടാതിരുന്നത്? എന്നിട്ട് വീണ്ടു പോവാണ്. എന്ത് വീണ്ടു പോവാ? ജിന്ന് ജിന്ന് ജിന്ന്. എന്നിട്ട് ഇസ്ലാഹിൽ എങ്ങനെ പറഞ്ഞിട്ടുണ്ട്? ജിന്നേ, ജിന്നുകളെ, ജിന്നുകളെ, നിങ്ങളെ സഹായിക്കണേ എന്ന് വിളിച്ച് നിങ്ങൾ ജിന്നോട് പ്രാർത്ഥിച്ചോളൂ. ജിന്നോ ഇസ്ലാഹ് ചെയ്തോന്ന് ഇസ്ലാഹ് പറഞ്ഞിട്ടുണ്ടോ? പെരും കളവ് അറിയാണ്. അപ്പൊ അതുകൊണ്ട് അത് വേണമെങ്കിൽ നമുക്കൊരു സംവാദം വെക്കാം.
അത് വേണമെങ്കിൽ നമുക്കൊരു സംവാദം വെക്കാം. ഇവിടെ ഇവിടെ ഉള്ള വിഷയം ദുആ അല്ല വിഷയമെന്നോ? അല്ല സഹോദര, ഇന്ന് നേരത്തെ തുടക്കമല്ല നിങ്ങൾ പറഞ്ഞത് അദ്ദുആ ഹുവൽ ഇബാദ, നിങ്ങൾ എല്ലാവരും ഹദീസ് പറഞ്ഞത് അല്ലായിരുന്നോ? ثم يقرأوا ادعوني استجب لكم, നിങ്ങൾ എല്ലാവരും ഹദീസ് വായിച്ചത് മറന്നുപോയോ? മറന്നുപോയോ? അത് ദുആനെ പറ്റിയാണ്. അദ്ദുആഉ ദുആ എന്താണ്? അൽ ഇബാദ, അത് പ്രാർത്ഥനയാകുന്നു. പ്രാർത്ഥന അത് ആരാധനയാകുന്നു. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഒക്കെ വിട്ടുപോയി നേരത്തെ ഓടിയത് പിന്നെ ചിന്തിക്കുന്നില്ല. ഇപ്പൊ പിന്നെ നേരത്തെ ആദ്യം പറഞ്ഞു പ്രാർത്ഥന പ്രാർത്ഥന, അത് പ്രാർത്ഥിക്കുന്ന ആളുകളെ പറ്റിയാ. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു വിട്ടു പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നുള്ളത്. അത് ഇബ്ലീസിന്റെ പ്രമേയമാണ്, അത് വഹാബികളുടെ പരിപാടിയാണ്. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം, ഞാൻ പറഞ്ഞിരുന്നു പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമാണ് വേണ്ടത്, അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാണ്. അതിന് സൂറത്തുൽ ഫാത്തിറിലെ എന്താണ്? ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആകും വലൗ സമിഉ മസ്തജാബു ലകും യൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കുകും എന്ന് പറഞ്ഞ ആയത്തിന് അവർ തന്നു. അപ്പൊ പറയാണ് അതിൽ ഇസ്തിഗാസ എവിടെയെന്ന് പറഞ്ഞെന്നു വായിച്ചെന്നു. ഐ ഇൻ തസ്തഗീഹു ബിഹിം ഫിൻ നവായിബി ലാ യസ്മഉ ദുആകും പറഞ്ഞെന്നു പറഞ്ഞെന്നു. പിന്നെ വീണ്ടും പറയാ ജിന്ന് മലക്ക് നിങ്ങളെ പേരി ജിന്നെ രക്ഷിക്കണേ, ബദരിങ്ങളെ രക്ഷിക്കണേ, മൊയ്തീൻ ശേഖാക്കണേ, മലക്കെ ഞങ്ങൾ രക്ഷിക്കണേ എന്ന് പറഞ്ഞാലും ശിർക്ക് തന്നെ, ഒരു സംശയം വേണ്ട. മറ്റുള്ള വിഷയത്തിലേക്ക് വേണമെങ്കിൽ നമുക്കൊരു സമിതി തെളിയിക്ക്. ഇസ്തിഗാസ മരിച്ചുപോയ അമ്പിയ ഔലിയാക്കളെ നിങ്ങൾ വിളിക്കുന്നു, മൊയ്തീൻ ശേഖേ മരിക്കുന്ന സമയത്ത് മൊയ്തീൻ ശേഖ രക്ഷ ഞങ്ങൾക്ക് എത്തിക്കണേ എന്ന് നിങ്ങൾ പറയുന്നു ഇല്ലേ? മരിക്കുന്ന സമയത്ത് റൂഹ് പിടിക്കുന്ന സമയത്ത് മൊഹീദിൻ ശേഖിന്റെ രക്ഷ ഞങ്ങൾക്ക് തരണേന്ന് പറയുന്നില്ല ഞങ്ങള്? പറയുന്നുണ്ട്. അതുപോലെ തന്നെ മൊഹീദിൻ ശേഖ ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ ഞങ്ങൾ പറയുന്നുണ്ട് ഇല്ലേ? മൊഹീദിൻ ശേഖ ഞങ്ങൾക്ക് ഹിദായത്ത് തരണേ, ഹിദായത്ത് തരുന്ന മൊഹീദിൻ ശേഖാണോ? അപ്പം അങ്ങനെ പറഞ്ഞാൽ അത് മൊഹീദിൻ ശേഖും എന്ത് ചെയ്യും? അവർ നിഷേധിക്കും. മൊഹീദിൻ ശേഖ് പറയും ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. മൊഹീദിൻ ശേഖ് പറഞ്ഞെന്തെന്നറിയാവോ? മൊഹീദിൻ ശേഖ് പറഞ്ഞത് പിന്നെ നിങ്ങൾക്ക് പ്രയാസങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണമെന്നാ. സമസ്തക്കാരെ നേരെ മൊഹീദിൻ ശേഖിനെ ചോദിക്കും. ഇവിടെ അങ്ങോട്ടല്ല വിഷയം, അങ്ങോട്ട് പോകുന്നില്ല, അത് മറ്റൊരു വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് ശിർക്കാണ് എന്ന് ഞങ്ങൾ തെളിയിച്ചു. നിങ്ങൾ ആരെ വിളിച്ച് പ്രാർത്ഥിച്ചാലും നിങ്ങൾ പ്രാർത്ഥിക്കൽ പ്രാർത്ഥന അള്ളാഹുവിനോട് എന്നുള്ളത് ഇബ്ലീസിന്റെ പ്രമേയമാണ്. ഞങ്ങൾ പിൻവലിക്ക് ഇപ്പൊ പറ. അത് ഞങ്ങൾ അറിയാണ്ട് തെറ്റിപ്പറ്റിപ്പോയതാണ്. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നുള്ളത് അത് ഇബ്ലീസിന്റെ പ്രമേയമൊന്നുമല്ല, അത് ഞങ്ങളെയും പ്രമേയമാണ്. അല്ല, ഞങ്ങൾ എന്താണ്? ഞങ്ങളും അംഗീകരിക്കുന്നു. അത് അന്ന് അങ്ങനെ എഴുതിപ്പോയതാണ്, ഇന്നിങ്ങനെ കുറച്ച് മാറ്റിയിട്ടുണ്ട്, മാറ്റം വന്നിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞോളൂ, അംഗീകരിക്ക്. അപ്പൊ നമുക്ക് നോക്കാം, കേട്ടോ. ഇപ്പൊ നിങ്ങൾ ആരെ വിളിച്ചാലും, ഇനിയിപ്പോ നിങ്ങൾ ഇസ്തിഗാസ എന്ന് പേരിട്ടാലും തവസ്സുൽ എന്ന് പേരിട്ടാലും പ്രാർത്ഥന എന്ന് പേരിട്ടാലും നിങ്ങൾ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, ഈ ചെയ്യുന്ന പരിപാടി ശിർക്ക് തന്നെ. ഒരു സംശയം വേണ്ട. അത് മൊഹീദിൻ ശേഖും പറഞ്ഞിട്ടുണ്ട്, ലാ തഷ്കു നിങ്ങൾക്ക് പ്രയാസങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ അള്ളാഹുവിനോട് മാത്രമേ ഇസ്തിഗാസ ചെയ്യാവൂ, അള്ളാഹുവിനോട് മാത്രമേ ഇസ്തിഗാസ ചെയ്യാവുന്ന മൊഹീദിൻ ശേഖ് പറഞ്ഞത്. ഇത് മൊഹീദിൻ ശേഖിന്റെ കിതാബെന്ന. അപ്പൊ നിങ്ങൾക്ക് പ്രമാണമല്ല, ഒരു പ്രമാണവും നിങ്ങൾക്കില്ല. മൊഹീദിൻ ശേഖും പ്രമാണമല്ല, നിങ്ങളെ പ്രമാണം എന്താ അറിയാവോ? ഏതെങ്കിലും മുസ്ലിയാക്കന്മാരെ തൊള്ളവട, അത് നിങ്ങൾ അവിടെ വെച്ചാൽ മതി. എന്നിട്ട് കുറെ വാറോലകളുമായിട്ട് ഇങ്ങനെ വരും, അത് തെളിവാണ് തെളിവാണ്, അത് നിങ്ങൾ വീട്ടിൽ കൊണ്ട് വെച്ചോളൂ അല്ലെങ്കിൽ മർക്കസിൽ കൊണ്ട് വെച്ചോളൂ. ഞങ്ങൾ തെളിവ് തന്നു, തെളിവ് ഞങ്ങൾ തന്നു, ഖുർആന്റെ ആയത്തോയി തന്നു, നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് കേട്ടോ? അല്ലെങ്കിൽ പിൻവലിക്ക് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നുള്ളത് അത് ഇബ്ലീസിന്റെ പ്രമേയമല്ല എന്ന് നിങ്ങൾ പറ. ഇങ്ങോട്ട് പറ തിരുത്തത്, ഈ ചങ്ങാതിനെ വിളിച്ചു പറ, മൈക്ക് റിലീസ് ചെയ്യുന്നു. സുഹൃത്തേ, ഇവിടെ വിഷയം എന്താ? ഇവിടെ പ്രാർത്ഥനയാണോ വിഷയം? പ്രാർത്ഥനയാണോ വിഷയം? ഇവിടെ ഇസ്തിഗാസയാണോ വിഷയം? നിങ്ങൾ എന്തിനാണ് പ്രാർത്ഥനയിലേക്ക് പോകുന്നത്? പ്രാർത്ഥനയാണോ? നബിമാർ മലക്ക് ജിന്നി ശൈത്താൻ എല്ലാവരോട് കേടലും പെടുന്നെന്ന് കുർത്തുബി പറഞ്ഞത്രേ. ഇവിടെ അബു ഈസാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഈസാ നബി ഖിയാമത്ത് നാളിൽ വന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് അവിടെ ഖബറിങ്കിൽ പോയിക്കൊണ്ട് വിളിച്ചു കഴിഞ്ഞാൽ അതും ശിർക്കാണോ? അതൊക്കെ പോട്ടെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഖുർആനിൽ തന്നെയുണ്ട് ജിന്നിന്റെ സഹായം, അത് അപ്പോൾ ഖുർആനിലെ 27-ാമത്തെ സൂറത്തിൽ നംലിലെ 39-ാമത്തെ ആയത്ത് എടുത്തുകൊണ്ട് പരിശോധിച്ചു നോക്കുക, എന്താണ് അവിടെയുള്ളത്? ജിന്നുകളുടെ കൂട്ടത്തിലുള്ള ഒരു മല്ലൻ പറഞ്ഞു, അത് ജിന്നിന്റെ സഹായം സുലൈമാൻ നബിക്ക് കിട്ടിയിട്ടില്ലേ? എന്ത്
എന്താണ് ഈ പറയുന്നത്? എന്താണ് ഈ പറയുന്നത്? ജിന്നിന്റെ സഹായങ്ങൾ, ജിന്നിന്റെ സഹായം കിട്ടിയതിന് ധാരാളം തെളിവുകൾ ഖുർആനിലുണ്ട്. എന്താണ് ഈ പറയുന്നത്? ജിന്നിന്റെ സഹായം ശിർക്കാണത്രേ. ഈസാ നബിയുടെ ഈസാ നബി തേടിക്കഴിഞ്ഞാലും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തേടിയാലും അതും ശിർക്കാണത്രേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് അവിടെ വെച്ച് പിന്നെ യാ മുഹമ്മദ് എന്ന് വിളിക്കുമ്പോൾ അവിടെ വെച്ച് ഉത്തരം നൽകുമെന്ന് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. അതും ശിർക്കാണോ നിങ്ങളുടെ അഭിപ്രായത്തിൽ? ഈസാ നബിയും ശിർക്ക് ചെയ്യുമെന്നാണോ? ഇനി ഒക്കെ പോട്ടെ, ഞാൻ ചോദിച്ച ചോദ്യം എന്താ? ഇസ്തിഗാസ ശിർക്കാണ് എന്നുള്ളതിനുള്ള ആയത്തിൽ നിന്നുള്ള ഒരു ഖുർആനിൽ നിന്നുള്ള ഒരു ആയത്ത് വരാൻ പറഞ്ഞിട്ട് പ്രാർത്ഥന അല്ലാഹു അല്ലാത്തവരോട് ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മുടെ സുഹൃത്ത് ഇവിടെ പറയുന്നത്. പ്രാർത്ഥന എന്താണ്? പ്രാർത്ഥന എന്താണ്? ഒരടിമാവിന്റെ യജമാനനായ റബ്ബിനോട് അവന്റെ പരിഗണന ഉറപ്പുവരുത്തിക്കൊണ്ട് തേടുകയോ സഹായം തേടുകയോ ചെയ്യുന്നതാണ് പ്രാർത്ഥന. പ്രാർത്ഥന പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോട് ചെയ്യാൻ പാടില്ല എന്ന വിഷയാവതരണത്തിൽ തന്നെ ഞാൻ ഇവിടെ വളരെ വ്യക്തമായി വിശദീകരിച്ചതാണ്. ഇനി നിങ്ങൾ ഇവിടെ തെളിയിക്കാൻ വന്നത് എന്തിനാ? ഇസ്തിഗാസ ശിർക്കാണ് എന്നുള്ളതിന്, ഇസ്തിഗാസ ശിർക്കാണ് എന്നുള്ളത് ഇവർ തെളിയിക്കുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന നമ്മുടെ അഷ്റഫ് പൂനോരി അവന് ഒരു തെളിവ് പോലും ഖുർആനിൽ നിന്ന് എടുത്തു ഉദ്ധരിച്ചുകൊണ്ട്, ഖുർആനിൽ നിന്നുള്ള ഒരു ആയത്ത് പോലും പറഞ്ഞുകൊണ്ട് ഇവിടെ ഇസ്തിഗാസ ശിർക്കാണ് എന്ന് തെളിയിക്കാൻ പറ്റിയില്ല. അവിടെ എന്താണുള്ളത്? ഇന്തദൂഹുണ്ടായ്മൗദ്ക്കും ഒരു ആയത്ത് ഓടിയിട്ടുണ്ട്. അവിടെ എന്താണുള്ളത്? ഇന്തദൂഹുണ്ടായ്മൗദ്ക്കും അവർ ദുആ ചെയ്താലാണ്, അവർ പ്രാർത്ഥിച്ചാൽ അവരുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. ആരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ? ഇത് മക്കാ മുശ്രിക്കുന്നവരുടെ കാര്യമാണ്, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവരുടെ കാര്യം. ഞാൻ ചോദിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു മുസ്ലിം മഹത്തുക്കളായ അമ്പിയ ഔലിയാക്കളെ വിളിച്ച് സഹായം തേടിയാൽ ശിർക്കാണെന്നുള്ളതിന് ഒരു തെളിവ്? ഒരു തെളിവ് എവിടെ? എന്റെ തെളിവുകളൊന്നുമില്ലേ? എന്നിട്ട് ഇവിടെ പറയുന്ന എന്താ? ഇപ്പൊ പറയുന്നെന്താ? അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് ദുആ ചെയ്താൽ അത് പിന്നെ ശിർക്കാണെന്ന്? അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് ദുആ ചെയ്യുന്നില്ല ആരും. അള്ളാഹു അല്ലാത്തവരെ ഞങ്ങൾ വിളിച്ച് ദുആ ചെയ്യാറില്ല. അവരുടെ നിർവചനങ്ങളൊക്കെ നേരത്തെ തന്നെ തന്നതാണ്. അതുകൊണ്ട് ചോദ്യത്തിന് ഉത്തരം തരിക. ഖുർആനിൽ നിന്നുള്ള ഒരായത്ത് ഓതിക്കൊണ്ട് ഇവിടെ നിങ്ങൾ സമർപ്പിക്കുക. ഖുർആനിൽ നിന്നുള്ള ഒരു ആയത്ത് ഓതിക്കൊണ്ട് ഇവിടെ സമർപ്പിക്കുക. ഞങ്ങൾ തെളിയിച്ചതാണ് ഇസ്തിഗാസ ഖുർആനിലുള്ള ആയത്ത് കൊണ്ട് ഞങ്ങൾ തെളിയിച്ചു, ഹദീസ് കൊണ്ട് തെളിയിച്ചു, പണ്ഡിതന്മാരുടെ ഇബാറത്തുകൾ കൊണ്ട് തെളിയിച്ചു. എന്നാൽ ഈ വാദത്തിന് മറുവാദമായി വന്നിട്ടുള്ള നിങ്ങൾക്ക് ആയത്ത് കൊണ്ട് ഖുർആനിലുള്ള ഒരു ആയത്ത് കൊണ്ട് ഇസ്തിഗാസ ശിർക്കാണ് എന്നുള്ളതിന് ഒരു ആയത്ത് കൊണ്ട് തെളിയിക്കുക. ഒരു ആയത്ത് കൊണ്ട് തെളിയിക്കുക. അഷ്റഫ് പൂനോരി മൈക്കെടുത്തുകൊണ്ട് ഉത്തരം പറയുക. ചോദ്യം വളരെ വ്യക്തമാണ്. ആയത്ത് കൊണ്ട് ഇസ്തിഗാസ ശിർക്കാണെന്നുള്ളത് ഖുർആനിൽ നിന്നുള്ള ഒരു ആയത്ത് കൊണ്ട് നിങ്ങൾ തെളിയിക്കുക. നിങ്ങളിവിടെ പിന്നെ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്താൽ അത് പിന്നെ അതിന് ഉത്തരം നൽകുകയില്ല, അള്ളാഹു അല്ലാത്തവരെ ദുആ ചെയ്യാൻ പാടില്ല എന്നുള്ളതിനുള്ള തെളിവല്ല ചോദിക്കുന്നത്, ഇസ്തിഗാസ ശിർക്കാണ് എന്നുള്ളതിന്. ഓക്കെ, ടൈം ഓവറായി, ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. ചോദ്യം എടുത്തു. ചോദ്യം ഉണ്ടെങ്കിലല്ലേ ഞാൻ ഉത്തരം പറയേണ്ടിയുള്ളൂ. ആകെ ഒരു ചോദ്യം ചോദിച്ചിരുന്ന ഷഹാദ്, അതിന് ഖുർആൻ കൊണ്ട് ഞാൻ മറുപടി പറഞ്ഞു. അപ്പം ഖുർആൻ കൊണ്ട് മറുപടി പറഞ്ഞ സമയത്ത് ഷാഹിദ് എന്ത് പറഞ്ഞു? അത് പ്രാർത്ഥിക്കുന്നവരെ പറ്റിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, ആളുകൾ കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ നീ പറഞ്ഞത് പ്രാർത്ഥിക്കുന്നതിനെ പറ്റിയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ പിന്നെ ഇവിടെ പ്രാർത്ഥന ആണല്ലോ. അപ്പൊ ഞാൻ പിന്നെ വീണ്ടും പറഞ്ഞു, നിങ്ങളൊരു പുസ്തകത്ത് പറഞ്ഞ് തെളിയിച്ചു. എന്ത് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നുള്ളത് അത് ഇബ്ലീസിന്റെ പ്രമേയമാണെന്ന് ഒന്നുകൂടി വായിച്ചുതരാം. ഒന്നെങ്കിൽ പറയാം, ഞങ്ങളത് അംഗീകരിക്കുന്നില്ല, ഞങ്ങളത് അംഗീകരിക്കൂല എന്നങ്ങ് പറഞ്ഞോളൂ. നിങ്ങളിത് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന പ്രമേയം സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണെന്ന് സുന്നി പണ്ഡിതന്മാർ വഹാബികളെ തെരിയപ്പെടുത്തി. എന്ത്? ഇത് മറ്റൊരു കേസാ. ഏതറിയോ? എന്നുള്ളൊരു ആയത്ത് ലോകത്ത് ആദ്യമായിട്ട് ഈ കാന്തപുരം മുസ്ലിം ഉണ്ടല്ലോ, എന്റെ അയൽവാസിയ, എന്റെ അയൽവാസി അയാള് എന്ത് ചെയ്തു? ലോകത്ത് ആദ്യമായിട്ട് അയാൾ ദുർവ്യാഖ്യാനം ചെയ്തു. അപ്പൊ വഹാബികൾക്കിട്ട് കൊട്ടിന്നാ പറഞ്ഞത്. എന്ത്? അത് പ്രാർത്ഥിക്കാൻ തെളിവ് പറഞ്ഞതാ. പ്രാർത്ഥിക്കാൻ തെളിവ് എന്നിട്ട് ഇവിടെ എഴുതിയതാണത്, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നുള്ളത് അതെന്താണ്? ഇബ്ലീസിന്റെ പ്രമേയമാണ് എന്ന്. ഇബ്ലീസിന്റെ പ്രമേയമാണ് എന്ന്. അപ്പോ ഇവിടെ അപ്പം ഇവിടെ നിങ്ങൾ ചോദ്യം ചോദിച്ചിട്ടില്ല. ഇവിടെ നിങ്ങൾ ചോദ്യം ചോദിച്ചാലേ ഞാനതിന് മറുപടി തരേണ്ടത്. നിങ്ങൾ ആകെ ഒരു ചോദ്യം ചോദിച്ചു, അതിന് ഖുർആന്റെ ആയത്തോട് ഞാൻ പറഞ്ഞു.
അപ്പൊ നിങ്ങൾ വന്നു എവിടെയാണ്? അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇന്തൂഹും എന്നുള്ളതിന്റെ ഐ ഇന്തസ്തീം ആക്കും അത് പറഞ്ഞു തന്നു. പിന്നെ അതിൽ അമ്പിയ ഉലിയാക്കൾ വരുന്ന എവിടെ? അത് ഞാൻ താഴത്ത് വായിച്ചു വന്നു. താഴെ ഞാൻ വായിച്ചു വന്നു ഹാദ എന്ന് പറഞ്ഞിട്ട് അതിൽ കൽ മലായിക്കത്തി വൽ ജിന്നി വൽ അമ്പിയായി എന്ന് പറഞ്ഞു തന്നു. അപ്പൊ അതിനെ പറ്റി ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ അവസാനം പറയാ ഉത്തരം കിട്ടിയില്ല, ഉത്തരം കിട്ടിയില്ല. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടൂല. അതെന്താ ചോദ്യം വരണ്ടേ? അടുത്ത ചോദ്യം ചോദിക്ക്. ചോദ്യം ചോദിക്കുമ്പം കറക്റ്റ് മറുപടി അങ്ങ് തരും. ഇനിയിപ്പോ നിങ്ങള് ഏത് ആരെ വിളിച്ചാലും, നേരത്തെ ഞങ്ങൾ പറഞ്ഞല്ലോ ജിന്നാവട്ടെ മലക്കാവട്ടെ മൊഹീദീൻ ഷേഖ് ആവട്ടെ ആരെ വിളിച്ചു പ്രാർത്ഥിച്ചാലും അത് ശിർക്കന്നെ. ഒരു സംശയം വേണ്ട, ഒരു സംശയം വേണ്ട. അപ്പൊ അതുകൊണ്ട് ചോദ്യം ചോദിക്ക് ചങ്ങാതിമാരെ. നിങ്ങൾ ആകെ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളൂ, അത് ഞങ്ങൾ മറുപടിയും തന്നു. അപ്പൊ നിങ്ങൾ അതിന് പറഞ്ഞത് എന്താ? അത് പ്രാർത്ഥനക്കാണെന്ന്. ആ പ്രാർത്ഥന ഞാൻ പറഞ്ഞു. പിന്നെ പറഞ്ഞു അത് എന്താണ്? ആരാധിക്കുന്നതിനെ പറ്റിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നു ദുആഉ ഹുവൽ ഇബാദ. ദുആ എന്നാൽ ഹുവ അത് ഇബാദ, അത് ആരാധനയാകുന്നു. മനസ്സിലായോ? പഠിക്കൊന്ന്. ദുആ ദുആ എന്ന് പറഞ്ഞാൽ ഹുവ എന്താണ്? അത് ഇബാദ, അത് ആരാധനയാകുന്നു. അപ്പം പെട്ടല്ലോ, അവിടെ നിങ്ങൾ പെട്ടു, അവിടെ നിങ്ങൾ കുടുങ്ങി. നിങ്ങൾ എന്നാണ് അവിടെ പറഞ്ഞത്? ഹദീസ് ഓതി പറഞ്ഞു. എന്നിട്ട് സുമ്മ ഖറാ എന്താണ്? ഉദ്ഊനി അസ്തജിബ് ലക്കും എന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങള് ഓതി എന്ന് നിങ്ങൾ തന്നെ ഇവിടെ പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു? അപ്പൊ അതുകൊണ്ട് ചോദ്യം വരട്ടെ. എവിടെ ചോദ്യോ? എന്നിട്ട് വീണ്ടും പറയാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം ജിന്നോട് സഹായം തേടിയെന്ന്. ഞാൻ നിങ്ങളോട് ചോദിച്ചു സുലൈമാൻ നബി ജിന്നോട് സഹായം തേടിയിരുന്നോ ഞാൻ ചോദിച്ചോ? ഇപ്പൊ നിങ്ങളെ ചോദിച്ചിരുന്ന സമയാ, ഞാൻ മറുപടി പറയേണ്ട സമയം എന്റെ ചങ്ങാത്തിമാരെ. ഇപ്പൊ വീണ്ടും അവര് മറുപടിയാ. ചോദ്യം ചോദിക്കേണ്ട സമയത്ത് വീണ്ടും മറുപടി. എന്താണ് സുലൈമാൻ നബിന്റെ പേരിലും കളവ്. ആ ഓ സുലൈമാൻ നബി എന്താണ് അവിടെ ജിന്നിനോട് സഹായം തേടി? ഇവരെ വർത്തമാനം കേട്ടാ തോന്നും എന്ത് സുലൈമാൻ നബി ഇങ്ങനെ എല്ലാ ആളുകളും പോയിട്ട് ഇവര് ചെയ്യുന്നത് പോലെ ഇങ്ങനെ ഇസ്തിഗാസ ചെയ്യാണ്. അത് മറ്റൊരു വിഷയമാണ്. വേണമെങ്കിൽ നമുക്ക് അതിലേക്കും പോകാം. വേണമെങ്കിൽ ചെമ്മാതി ഇതുവരെ മറുപടി വന്നിട്ടില്ല. ഇസ്തിഗാസയിൽ തൊടുന്നേ ഇല്ല. ഇപ്പോഴും പറയുന്നത് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമാണെന്ന് വിഷയാവതരണത്തിൽ വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞതാണ്. പ്രാർത്ഥന എന്താണ്? സുന്നികളുടെ വാദം പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്നാണ്. പ്രാർത്ഥന ദുആഇ എന്നുള്ളതിന് നിങ്ങൾ കൊടുക്കുന്ന അർത്ഥം അത്, അത് ദുആഇ എന്നുള്ളതിന് അർത്ഥം നിങ്ങൾ കൊടുക്കുന്നത് പ്രാർത്ഥന എന്നാണെങ്കിൽ അത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്നാണ് ഞങ്ങൾ ചോദിച്ച് ഞങ്ങളും പറഞ്ഞിരുന്നത്. ഇനി ഇപ്പൊ പറഞ്ഞ എന്താ? ജിന്നിനോട് തേടലും ശിർക്കാണെന്നല്ലേ? അപ്പോൾ പറയട്ടെ, ഇസ്ലാഹ് മാസിക 2007 പേജ് നമ്പർ 10 പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല, എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മനുഷ്യൻ ജിന്നി മലക്ക് എന്നിവളെ സഹായികൾ എന്ന് നിലച്ചുകൊണ്ട് പടപ്പുകളെ എന്നെ രക്ഷിക്കണേ എന്ന്, എന്നെ രക്ഷിക്ക പടപ്പുകളെ എനിക്ക് എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞിരുന്നില്ലെങ്കിൽ അത് അഭൗതിക മാർഗത്തിലുള്ള സഹായവേട്ടം അതിലില്ല, അത് തെറ്റില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ ഇപ്പൊ ജിന്നിനോട് ജക്കരിയ സലാഹി എന്താണ് പറഞ്ഞത്? ജിന്നിനോട് സഹായം തേടാൻ പാടില്ല എന്ന്. ജിന്നിനോട് സഹായം തേടുന്നതിന് ധാരാളം തെളിവുകൾ ഖുറാനിൽ തന്നെയുണ്ട് എന്നുള്ളത് സക്കരിയ സലാഹി അടക്കമുള്ളവർ പറഞ്ഞതാണ്. പിന്നെ എന്തുകൊണ്ട് ഇപ്പൊ നിങ്ങൾ പറയുന്നെന്താ ജിന്നിനോട് സഹായം തേടാൻ പാടില്ല? അതൊക്കെ പോട്ടെ, എന്റെ ചോദ്യത്തിനെവിടെ എവിടെയാണ് മറുപടി? ഞാൻ ചോദിച്ചതെന്താ? ഖുർആനിലുള്ള ഒരു ആയത്ത് ഓതിക്കൊണ്ട്, ഖുർആനിലുള്ള ഒരു ആയത്ത് ഓതിക്കൊണ്ട് നിങ്ങൾ തെളിയിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾക്കെന്തേ? ഒന്നാം പ്രമാണം ഖുർആനിലെ, അതിൽ തെളിവില്ലേ? തെളിവില്ലേ? എവിടെ തെളിവ്? പിന്നെന്തിനായി വന്നത്? നിങ്ങൾ വന്നതെന്തിനാ? ഇവിടെ വിഷയം എന്താണ്? വിഷയാവതരണത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞതാണ് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് സഹായാർത്ഥന നടത്തൽ ശിർക്കല്ല എന്ന് സുന്നികൾ വാദിക്കുന്നു. പിന്നെ മറുഭാഗം മുജാഹിദ് വാദിക്കുന്നത് എന്താ? അള്ളാഹു അല്ലാത്ത അതായത് അമ്പിയ ഔലിയാക്കളെ വിളിച്ച് സഹായാർത്ഥന നടത്തൽ ശിർക്കാണെന്ന് നിങ്ങൾ തെളിയിക്കുമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അതിനുള്ള തെളിവാണ് ഞാൻ ചോദിക്കുന്നത്. ഖുർആനിൽ നിന്നുള്ള തെളിവ് എവിടെ? പിന്നെ വീണ്ടും ദുആയിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല ഇവിടെ. പിന്നെ പറഞ്ഞത് ഇബ്ലീസിന്റെ വാദമാണ്. എവിടെ പറഞ്ഞു? ആര് പറഞ്ഞു? പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോട്, പിന്നെ അള്ളാഹുവിനോട് മാത്രമാണെന്നുള്ളത് പിന്നെ ഇബ്ലീസിന്റെ വാദമാണെന്ന് ആര് പറഞ്ഞു? എവിടെ പറഞ്ഞു? ഒന്ന് വിശദീകരിക്കുക. ഹലോ, ഹലോ, ഞാനൊന്ന് ഡി സി ആയി പോയി. ഇവിടെ എന്തൊക്കെയാ പറഞ്ഞു കേട്ടില്ല. ലാസ്റ്റ് പറഞ്ഞു ഞങ്ങൾ കേട്ട്. പ്രാർത്ഥന അള്ളാഹുവിന്റെ ഔലിയാക്കളും മഹത്തുക്കളായ ആളുകളെ വിളിച്ച് ഇസ്തിഗാസ നടത്തൽ ശിർക്കാണ് എന്ന് എവിടെ?
ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ഒരു പരിപാടി തന്നെയല്ല അങ്ങനെ നടത്തിയാൽ അത് ശിർക്കാണ്, ഞങ്ങൾ ഇവിടെ തെളിയിച്ചു. എന്നിട്ട് ഇപ്പൊ അവസാനം ചോദിച്ച പ്രാർത്ഥന ഇപ്പൊ കുടുങ്ങി. അപ്പൊ പ്രാർത്ഥന എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു പ്രാർത്ഥന അള്ളാഹുവോട് എന്നുള്ളത് എന്താണ്, അത് ഇബ്ലീസിന്റെ പ്രമേയമാണ് എന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ചോദിക്കുക എവിടെ എഴുതിയിട്ട്, നിഷേധിക്കും നിങ്ങൾ നിഷേധിക്കും, അങ്ങനെ ഞങ്ങൾ എഴുതിയിട്ടില്ല, അങ്ങനെ ഞങ്ങൾ എഴുതിയിട്ടില്ല, ഇത് വേണ്ട, അത് ഞങ്ങൾ അംഗീകരിക്കൂല, അത് അംഗീകരിക്കൂല, ഞങ്ങളത് സ്വീകരിക്കൂല. പറ ഇത് അവസാന, ഇനി എനിക്ക് ചാൻസ് ഉണ്ടാവൂല. ഹലോ, ഇത് അവസാനത്തെ അവസര. ഹലോ, ഒന്ന് ടെക്സ്റ്റ് എടുക്ക, ഇത് തീർന്നോ? ഇനി എനിക്ക് ചാൻസ് ഉണ്ടാവോ? തീർന്നതാലേ, തീർന്നതാ? ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം എന്നാ പിടിച്ച പുസ്തകം? നിങ്ങളുടെ പുസ്തകം നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നുള്ളത്, അത് ഇബ്ലീസിന്റെ പ്രമേയമാണ് കേട്ടോ. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന പ്രമേയം സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണെന്ന് സുന്നി പണ്ഡിതന്മാർ വഹാബികളെ തരിയപ്പെടുത്തി. ആദനബി അലൈഹി സ്വലാമിന് സുജൂദ് ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചപ്പോൾ എല്ലാ മാലാഖമാരും ആദമിന് സുജൂദ് ചെയ്തു. പക്ഷേ വഹാബികളുടെ ആചാര്യനായ ഇബ്ലീസ് മാത്രം സുജൂദ് ചെയ്തില്ല. സുജൂദ് ചെയ്യാൻ വിസമ്മതിച്ച ഇബ്ലീസ് വലിയ ഒരു തൗഹീദ് പ്രമേയമാണ് മുന്നോട്ട് വെച്ചത്. ഇബ്ലീസിന്റെ പേരിൽ പോലും കളവ് പറയാൻ നാണമില്ലാത്ത ഈ ചങ്ങാതിമാർ എന്താ വിളിക്കേണ്ടത്, എന്താ വിളിക്കേണ്ടത്? എന്നിട്ട് ബാക്കി കേട്ടോളൂ. സുജൂദ് ചെയ്യാൻ വിസമ്മതിച്ച ഇബ്ലീസ് വലിയ ഒരു തൗഹീദ് പ്രമേയമാണ് മുന്നോട്ട് വെച്ചത്. സുജൂദ് അള്ളാഹുവിനോട് മാത്രം. ഇബ്ലീസ് അങ്ങനെ പറഞ്ഞിട്ടല്ല. ഇബ്ലീസ് പറഞ്ഞത് എന്താണെന്നറിയോ? തീയിനാ സൃഷ്ടിച്ച ഞാൻ എങ്ങനെയാണ് എന്ത് ചെയ്യ, മണ്ണിനാ സൃഷ്ടിച്ച ആദമിനെ സുജൂദ് ചെയ്യാണ്. നിങ്ങളെ പൊട്ടത്തിനാണ്, നിങ്ങൾ കളവ് എന്ത് വേണ്ടിട്ട് എങ്ങനെയും കളവ് നിങ്ങൾ നടത്തും. ഇബ്ലീസിന്റെ പേരിൽ പോലും കളവ് പറയാൻ അത് എഴുതാൻ തയ്യാറായ നിങ്ങൾ ഈ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും നിങ്ങൾ എന്തൊക്കെ കളി കളിക്കും? ജനങ്ങൾ ചിന്തിക്കുക, ഇത് കേൾക്കുന്ന ആളുകൾ ചിന്തിക്കുക. സാക്ഷാൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയുടെ പേരിൽ പോലും പച്ച കളവ് പറഞ്ഞ ഈ മുസ്ലിയാക്കന്മാര് ഈ ഖുർആനും ഹദീസിലും എന്തൊക്കെ തിരുമറിവ് നടത്തും? അത് കണ്ടിട്ട് തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. ഞങ്ങൾ മരിക്കുന്നത് വരെ ഞങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് തട്ടിപ്പാണ്, തെളിവില്ലാന്ന്. ബാക്കി കേട്ടോ, എവിടെ എന്നുള്ള ചോദിച്ചത് എന്താണ്, സുജൂദ് പിന്നെ ഇബ്ലീസ് പുസ്തകത്തിന്റെ പേര് വഴി തിരിഞ്ഞവർക്ക് എന്ത് പറ്റി എന്ന് പറഞ്ഞ പുസ്തകം. വഴി തിരിഞ്ഞവർക്ക് എന്ത് പറ്റി എന്ന പുസ്തകം ഹാഷിം നഹീം എഴുതിയ പുസ്തകം. ഇനി എന്താ തന്നെ വേണ്ടത്? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് നിലക്ക് പറഞ്ഞാലും അള്ളാഹു അല്ലാത്ത ഒരാളോടും പ്രാർത്ഥിക്കാൻ തെളിവ് നിങ്ങൾക്ക് എവിടെയും കിട്ടുകയില്ല, ഒരു സ്ഥലത്തും കിട്ടുകയില്ല. അത് ഖുർആൻ തന്നെ പറഞ്ഞതാ, അള്ളാഹു അല്ലാത്ത മറ്റുള്ള ആളെ വിളിച്ചു ചേർക്കാൻ തെളിവോ? എവിടെ തെളിവ്? ഒരു സ്ഥലത്തും നിങ്ങൾക്ക് തെളിവ് കിട്ടൂല മക്കളെ. ഏത് ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്താലും എന്താണ്, നിങ്ങൾക്ക് കിട്ടൂല. പിന്നെ ഇതിന്റെ ഇടയിൽ ഒരു കടത്തിക്കൂട്ടൽ നടത്തിയിരുന്നു സുലൈമാൻ നബി അലൈഹി സ്വലാം. എന്ത് ചെയ്തിരുന്നു? ജിന്നിനോട് സഹായം തേടി, ജിന്നിനോട് കൽപ്പിച്ചതാ ചങ്ങാതിമാരെ, ജിന്നിനോട് കൽപ്പിച്ചതാ. ജിന്നിനെ സുലൈമാൻ നബി അലൈഹി സ്വലാമിന് കീഴ്പ്പെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം അബ്രജ് എന്ന് പറഞ്ഞ ആള് ജിന്നാന്ന് വിചാരിക്കുക, ആ അബ്രജിനെ എനിക്ക് കീഴ്പ്പെട്ടി നിൽക്കുക, അബ്രജയെ പോയി എടുത്തുകൊണ്ട് വാടോ എന്ന് എനിക്ക് പറയാ കേട്ടോ, അതല്ല വിഷയം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് കോട്ടി മാറ്റിയാലും നിങ്ങൾ ഇവിടെ വിജയിക്കൂല. നിങ്ങളെ ഇസ്തിഗാസ അള്ളാഹു അല്ലാത്ത മറ്റുള്ള ആളുകളോട്, അള്ളാഹു അല്ലാത്ത മറ്റുള്ള ആളുകളെ വിളിക്കാൻ എവിടെ നിന്ന് തെളിവ് കിട്ടൂല. മാറോലകൾ ഉണ്ടാവും, അത് നിങ്ങൾ തന്നെ വെച്ചാ മതി കേട്ടോ. എന്തായാലും ചിന്തിക്കുക എന്റെ ഷഹാദേ. തെളിവ് എവിടെയില്ല, ഒന്ന് ചിന്തിക്കുക. എന്തെന്നറിയോ, ഇതങ്ങനെ പറ്റുമായിരുന്നെങ്കിൽ ഇത് ആദ്യമായിട്ട് ചെയ്യുക ആരാണ്? നസ്റ്റല്ലാഹു അലൈഹി സ്വലാമ തങ്ങളാണ്. ആ നസ്റ്റല്ലാഹു അലൈഹി സ്വലാമ തങ്ങൾ ചെയ്തില്ല. പിന്നെ ചെയ്യേണ്ടത് ആരാ? സ്വഹാബത്തല്ലേ, അവരും ചെയ്തില്ല. പിന്നെ ചെയ്യേണ്ടത് ആരാ? തബീങ്ങളല്ലേ, അവരും ചെയ്തില്ല. അപ്പൊ അവരാരും ചെയ്യാത്ത അവർക്കാർക്കും ഈ ആയത്തൊന്നും മനസ്സിലായില്ലേ കേട്ടോ. ഒരു തെളിവും നിങ്ങൾക്കില്ല കൊണ്ടുവരാൻ ഒരു സ്ഥലത്തും. ഇത് ഖുർആനാ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കുക എന്ന് മാത്രമേ. ടൈം കഴിഞ്ഞില്ലേ? ഓക്കെ. അള്ളാഹു തആല അനുഗ്രഹിക്കട്ടെ. ചോദ്യോത്തരം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി അവലോകനമാണ്. അവലോകനത്തിന് 10 മിനിറ്റ് വീതം അവലോകനം. അബ്ദുൽ ജലീല് സുന്നി പക്ഷത്തു നിന്നുള്ള അബ്ദുൽ ജലീലിനെ അവലോകനത്തിന് ക്ഷണിക്കുകയാണ്. ഹലോ, കഴിഞ്ഞ പ്രാവശ്യത്തെ ഓപ്പോസിറ്റ് എന്നാണ് പറഞ്ഞത്, അത് നിങ്ങളും അംഗീകരിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ആദ്യം വിഷയം അവതരിപ്പിച്ചത് അബു ഇഹ്സാനാണ്. അപ്പൊ അതുകൊണ്ട് ഈ പ്രാവശ്യം അബ്ദുൽ ജലീൽ സാഹിബ് അദ്ദേഹം മൈക്കെടുക്കുക. അങ്ങനല്ല നിങ്ങൾ, അങ്ങനെ
നിങ്ങൾ അങ്ങനെ തന്നെ അല്ല ഇപ്പൊ തീരുമാനിച്ചത്. ആയിക്കോട്ടെ, അങ്ങനെ തന്നെ ആവട്ടെ, അങ്ങനെ തന്നെ ആവട്ടെ, എടുത്തോളൂ എടുത്തോളൂ. നിങ്ങൾ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് ടോസ് ഇട്ട് തീരുമാനിക്കണം എന്നുള്ളതാണ്, അതൊന്നും ഇവിടെ സമയത്തില്ല. അപ്പൊ നേരത്തെ ഞാൻ സജസ്റ്റ് വെച്ചിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയാണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ആദ്യം നിങ്ങൾ അപേക്ഷ അവതരിപ്പിച്ചു, ആദ്യം നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ അവസാനം ചെയ്തു അപേക്ഷ അവലോകനം നടത്തി. ഇതിപ്പോ നേരെ തിരിച്ചാണ്. അപ്പൊ നിങ്ങൾ 10 മിനിറ്റ് നിങ്ങൾ അവലോകനം ചെയ്തോളൂ. ഇൻഷാല്ലാ അതിന് ശേഷം 10 മിനിറ്റ് ഞങ്ങൾ അവലോകനം ചെയ്യാം. എന്നാൽ ഇൻഷാല്ല അടുത്ത സംവാദത്തിനുള്ള തയ്യാറെടുപ്പുകളും ഇൻഷാല്ല ചെയ്യാം. ഓക്കെ, അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടല്ലോ. ഇവിടെ വിഷയം ആദ്യമായി അവതരിപ്പിച്ചത് നിങ്ങൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ആദ്യം നിങ്ങൾ തന്നെ അവലോകനം നടത്തണം. നിങ്ങൾ എന്തിനാ ആദ്യം വിഷയം അവതരിപ്പിച്ചത്? അങ്ങനെയാണ് ഞങ്ങളെല്ലാം ആദ്യം വിഷയം അവതരിപ്പിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ അവലോകനം നടത്തണം. ഞങ്ങൾക്ക് നിശ്ചയം മുസ്ലിയാരെ, കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളല്ലേ ആദ്യം വിഷയം അവതരിപ്പിച്ചത്? എന്നിട്ട് നിങ്ങൾ പിന്നെ ആദ്യം നിങ്ങൾ അവലോകനം നടത്തിയില്ലല്ലോ. അത് എവിടുത്തെ ന്യായ? കഴിഞ്ഞ പ്രാവശ്യം എന്താണ് ഷഹദേ? എന്താ ഒരു ഹാഹാ? കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ആദ്യം വിഷയം അവതരിപ്പിച്ചു, നിങ്ങൾ ആദ്യം ചോദ്യം ചോദിച്ചു, അതിന് വിവരി എന്നിട്ട് പിന്നീട് നിങ്ങൾ തന്നെ അവസാനം അവലോകനം നടത്തി അല്ലേ? അവസാനത്തെ പ്രാവശ്യം നിങ്ങളാണ് അവലോകനം നടത്തിയത്. ആദ്യം ഞങ്ങളും നിങ്ങൾ അവസാനവും. അപ്പോ ഇപ്രാവശ്യം ആദ്യം ഞങ്ങൾ വിഷയം അവതരിപ്പിച്ചു, അപ്പോൾ അവസാനം അവലോകനം നടത്തേണ്ടത് ഞങ്ങളാണ്. അത് ഞങ്ങളുടെ അവകാശമാണ്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ അങ്ങനെ വേണ്ട, വിട്ടുതരണ്ട, അങ്ങനെ വിട്ടുതരണ്ട, അങ്ങനെ വിട്ടുതരണ്ട. അതിപ്പോ അവലോകനം അങ്ങനെ വിട്ടുതരിക, അത് നിങ്ങളുടെ അത് ഒരു ശരിക്കും ഒരു ന്യായമില്ലാത്ത ഇടപാടല്ലേ. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ പിന്നെ അവസാനം അവലോകനം നടത്തി, ഈ പ്രാവശ്യം അതേ. അപ്പൊ ഞങ്ങൾക്കാണല്ലോ അതിന്റെ അവകാശമുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളായിരുന്നു ആദ്യം വിഷയം അവതരിപ്പിച്ചത്, ഈ പ്രാവശ്യം ഞങ്ങളാണ് വിഷയം ആദ്യം അവതരിപ്പിച്ചത്. അപ്പൊ അവസാനത്തെ അവലോകനത്തിനുള്ള അവസരം ഞങ്ങൾക്ക് വേണം. എന്താ നിങ്ങൾ അതിന് ഇത്രയും വഴി? എന്താ എന്താ എല്ലാതും നിങ്ങൾ പറയണത് എന്നെ കേൾക്കണമെന്നുണ്ട? എല്ലാതും നിങ്ങൾ പറയണത് വേണം? അത് പറ്റില്ല. നീതിയോട് കൂടിയിട്ട് ഇനി നമുക്ക് കൂടാലോ? അടുത്ത പ്രാവശ്യത്തേന് നിങ്ങളായിക്കോ. അടുത്ത ഇനി നമുക്ക് ഓരോ വിഷയം ഉണ്ടാവാതെ, അതിപ്പോ വേണ്ട. സുലൈമാൻ നബിയുടെ സുലൈമാൻ നബി ജിന്നിനോട് തേടിയതാണല്ലോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്. നമുക്ക് ആ ഒരൊറ്റ ഹദീസ് വെച്ചിട്ട് തുടങ്ങാം. വേണോ? നാട്ടുകാർക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കാം. നിങ്ങൾ വലിയ തെളിവെടുക്കുന്ന ആളുകളല്ലേ? ഭയങ്കര ഫേസ്ബുക്കിൽ ഭയങ്കര വീരന്മാരല്ലേ? ഇപ്പൊ കിടന്ന് പെടയല്ലേ കിടന്നിട്ട്? അപ്പൊ നമുക്ക് നോക്കാം. ഉണ്ടോ? അപ്പൊ എന്താണ്, ഒന്ന് പറയും, തീരുമാനം പറയും. ഇല്ലെങ്കിൽ തീരുമാനം പറയും വേഗം. പിന്നെ സുഹൈൽ മൈക്ക് എടുക്കാൻ സമയം തരാം. തീരുമാനം പറയും. ഓക്കെ ഓക്കെ, എന്നാ ശരി. അപ്പൊ സമ്മതിച്ചു. ഓക്കെ ഓക്കെ. അല്ലല്ല സുഹൈലേ, അതിന് സമ്മതിക്കൊന്നും വേണ്ട. അവരോട് സമ്മതിക്കൊന്നും വേണ്ട. ഈ വിഷയത്തിൽ ഒരു സമ്മതമല്ല. ഈ വിഷയത്തിൽ എന്താ, അവർക്ക് മാത്രം ഒരു വലിയ ഇത്. കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സമ്മതിച്ചു, ഈ പ്രാവശ്യം അവർ ഇങ്ങോട്ട് സമ്മതിക്കണം. അത് ഉറപ്പാ. കാരണം ആ രീതിയിലാണല്ലോ പ്രാവശ്യത്ത് വന്നത്. ആദ്യം കഴിഞ്ഞ പ്രാവശ്യം ആദ്യം അവരാണ് ചോദ്യം ചോദിക്കാനുള്ള അവസരം അവർക്ക് കൊടുത്തു. ആദ്യം വിഷയം അവതരിപ്പിക്കാനുള്ള അവസരം അവർക്ക് കൊടുത്തു. അപ്പൊ എന്തായിരുന്നാലും പിന്നെ നമുക്കല്ലേ അതിനുള്ള അവകാശം? ആ ഓക്കെ, അപ്പൊ സമ്മതിച്ചു. ഓക്കെ ശരി. ഇപ്പൊ ജലീൽ ഭായി, ഇതിപ്പോ ഇൻഷാല്ല കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ അവസാനം നടത്തി, ഇപ്രാവശ്യം ഞങ്ങൾ അവസാനം നടത്തും. ഇൻഷാല്ല ഞാൻ അടുത്ത സംഭവം നമുക്ക് ഇനി എന്താ ചെയ്യാ, ടോസ് വെച്ചിട്ട് ഞാൻ ചെയ്യാം. ഇൻഷാല്ല ഞാൻ നിങ്ങളെ അടുത്ത് വരിക, അല്ലെങ്കിൽ ഷഹാലിനെ കാണുക, എന്നെ വെച്ചിട്ട് നമുക്ക് ഇൻഷാല്ല അടുത്ത സംഭവത്തിൽ ടോസ് വെച്ചിട്ട് ഞാൻ ചെയ്യാം. ഇപ്പൊ ഇൻഷാല്ല നിങ്ങൾ അവസാനം 10 മിനിറ്റ് അവലോകനം ചെയ്തോളൂ, അതിനുശേഷം ഞങ്ങളുടെ ബാക്കി ഞങ്ങൾ അവലോകനം ചെയ്തോളൂ ഇൻഷാല്ല. ഓക്കെ, എന്തായാലും അള്ളാഹു തആല നമ്മളെ ഈ പ്രവർത്തനമൊക്കെ ഹൈറായ അമലായിട്ട് സ്വീകരിക്കുമാറാകട്ടെ, രണ്ടു കൂട്ടരുടെയും. അതുപോലെ നാഫിയായും അള്ളാഹു തആല നമുക്ക് പ്രദാനം ചെയ്യാം. ഹലോ, കഴിഞ്ഞ പ്രാവശ്യം അവസാനമായിക്കൊണ്ട് അവലോകനം നടത്തിയ ഞങ്ങളാണെങ്കിലും അത്
പൂർത്തീകരിക്കുവാൻ നിങ്ങൾ ഞങ്ങളെ സമ്മതിക്കുകയുണ്ടായില്ല. അതിനിടയിൽ മയക്ക ചാടിക്കൊണ്ട് അത് കൊലമാക്കുകയാണ് ചെയ്തത്. പിന്നെ അവസാനം ഞങ്ങൾ അവലോകനം നടത്തി എന്നുള്ളത് ഇപ്പോൾ ഇങ്ങനെ പ്രത്യേകം എടുത്തു പറയുന്നത് കൊണ്ട് അവസാനം ഞങ്ങൾ അവലോകനം നടത്തി എന്ന് നിങ്ങൾ ഇപ്പോൾ പ്രത്യേകം ഇങ്ങനെ എടുത്തു പറയുന്നത് കൊണ്ട് തന്നെ ആ അവലോകനത്തിലൂടെ നിങ്ങൾക്ക് നല്ല ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ മർമ്മത്തിൽ തന്നെ ശരിക്കും അത് കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ ശരിക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണല്ല അപ്പോൾ തന്നെ മയക്ക ചാടിയത്. നിങ്ങൾ എന്തുകൊണ്ടാണ് മയക്ക ചാടിയത് ആ സമയത്ത് എന്റെ അവലോകനം പൂർത്തീകരിക്കുവാൻ സമ്മതിക്കാതെ? അത് ന്യായമാണോ? നിങ്ങൾ ഇപ്പോൾ ഇവിടെ വല്ല ന്യായം സംസാരിച്ചല്ലോ. എന്നാൽ ആ സമയത്ത് നിങ്ങൾ ചെയ്തത് ന്യായമാണോ? അപ്പോൾ അതുകൊണ്ട് അത്തരം ന്യായങ്ങളൊന്നും ഇവിടെ വിളമ്പേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ അവസാന സമയത്ത് അവലോകനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് വാശി പിടിച്ചുകൊണ്ട് നടക്കാതെ പോകണ്ട. ഞാൻ അവലോകനം നടത്താൻ പോകുന്നു. അപ്പോൾ ഇവിടെ വിഷയം എന്തായിരുന്നു എന്നുള്ളത് ആദ്യം നമ്മൾ ചിന്തിക്കണം. വിഷയത്തിന്റെ പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കുറെ സമയം ഇവിടെ ചെലവഴിക്കുകയാണ് ചെയ്തത്. മഹാത്മാക്കളോട് അവർക്ക് അല്ലാഹു നൽകുന്ന മോചിതത്തി കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ അവരോട് സുന്നികൾ നടത്തുന്ന സഹായാർത്ഥന ശിർക്കാണ് എന്നുള്ളത് ഖുർആൻ കൊണ്ട് തെളിയിക്കുക അല്ലെങ്കിൽ ഹദീസ് കൊണ്ട് തെളിയിക്കുക, ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ കൊണ്ട് തെളിയിക്കുക എന്നതായിരുന്നു ഇവിടെ വിഷയം. എന്നാൽ പല തവണ ആവർത്തിച്ച് ആവർത്തിച്ചുകൊണ്ട് ആ ചോദ്യം ചോദിച്ചിട്ടും ഷഹദ് അയാർ എന്ന സുന്നി പ്രവർത്തകന്റെ ചോദ്യത്തിന് മറുപടി പറയുവാൻ മുജാഹിദ് പക്ഷത്തിന് കഴിഞ്ഞില്ല. ഇവിടെ നിങ്ങൾക്ക് കൊണ്ടുവരുവാൻ കഴിഞ്ഞത് കേവലം ഒരു ആയത്ത് മാത്രമാണ്. എന്ന് നിങ്ങൾ നിങ്ങളുടെ കവലകളിൽ തോറും കവല പ്രസംഗങ്ങളിലൂടെ നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന ആ ആയത്തും ഇവിടെ നിങ്ങൾ ഓടിക്കൊണ്ട് അതിന് ആ ആയത്ത് മക്കാ മുശ്രിക്കുകളുടെ മേൽ അവതരിച്ച ആ ആയത്തിനെ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നുകൊണ്ട് സുന്നികളുടെ തലയിൽ കെട്ടിവെക്കുവാനാണ് ശ്രമിച്ചത്. എന്നാൽ ആ ആയത്തിൽ എന്താണ് പറയുന്നത്? നിങ്ങൾ അവരെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ദുആയെ അവർ കേൾക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം ഖുർത്തബി റളിയല്ലാഹു അൻഹു അതിനുശേഷം പറയുന്നത് നിശ്ചയമായും അത് നിർജീവമായിരിക്കുന്ന വസ്തുക്കളാണ്, അത് കേൾക്കുകയില്ല, അത് കാണുകയില്ല. കേവലം നിർജീവമായിരിക്കുന്ന വസ്തുക്കളെ ബിംബങ്ങളെ അത് ദൈവങ്ങളാക്കിക്കൊണ്ട് വിഗ്രഹങ്ങളെ ദൈവങ്ങളാക്കിക്കൊണ്ട് ആരാധിച്ചുകൊണ്ട് അതിനെ ആരാധിച്ചിരുന്ന മക്കാ മുശ്രിക്കുകളെന്നല്ല അവതരിച്ച ആയത്ത് ഇവിടുത്തെ മുജാഹിദുകളായിരിക്കുന്ന മുസ്ലിം സമൂഹത്തിന്റെ തലയിൽ കെട്ടിവെക്കുവാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ച ഒരു ഹീനമായിരിക്കുന്ന തന്ത്രമാണ് ഇവിടെ വ്യക്തമായിട്ടുള്ളത്. മഹാനായിരിക്കുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി ഖവാരിജിയാക്കളെ കുറിച്ച്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ഖവാരിജിയാക്കളുടെ പണി എന്താണ്? മക്ക മുസ്ലിക്കുകൊണ്ടെന്നെ എല്ലാം അവതരിച്ചിരിക്കുന്ന ആയത്തുകൾ അത് മുസ്ലിങ്ങളുടെ തലയിൽ വെച്ച് കെട്ടിക്കൊണ്ട് മുസ്ലിങ്ങളെ മുസ്ലിക്കാക്കുക കാഫിറാക്കുക എന്ന തന്ത്രമാണ് ഖവാരിജിയാക്കൾ ചെയ്തിരുന്നത്. ആ തന്ത്രമാണ് ഇപ്പോഴും വഹാബികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കേരള മുജാഹിദുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് ഇവിടെ വ്യക്തമായിരിക്കുന്നു. അതുകൊണ്ട് ഇസ്തിഗാസ മഹാത്മാക്കളോട് സഹായാർത്ഥ നടത്തുന്നത് ശിർക്കാണ് എന്ന് തെളിയിക്കുവാൻ, അത് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ കൊണ്ട് തെളിയിക്കുവാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഒരു ആയത്ത് പോലും നിങ്ങൾക്ക് കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ഹദീസ് പോലും നിങ്ങൾക്ക് കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടില്ല. അത് നിങ്ങൾക്ക് കൊണ്ടുവരുവാൻ കഴിയുകയുമില്ല. പിന്നെ ഇവിടെ വ്യക്തമായിരിക്കുന്ന മറ്റൊരു കാര്യം എന്താണ്? വഹാബിസത്തിന്റെ ഓന്തിസമാണ് ഇവിടെ വ്യക്തമായിരിക്കുന്നത്. ഓന്തിനെ പോലെ നിറം മാറുവാൻ നിങ്ങൾക്ക് പ്രത്യേകമായിരിക്കുന്ന കഴിവുണ്ട്. ആ കഴിവ് ഇവിടെ ഒന്നുകൂടി വ്യക്തമായിരിക്കുന്നു, ഒന്നുകൂടി വ്യക്തമായി തെളിഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. വഹാബികളുടെ വിചിന്തനം, മുജാഹിദിന്റെ വിചിന്തനം 2005 ഫെബ്രുവരിയിലേക്കും നോക്കുക. അതിൽ കാണാം ഇബ്നു തീമിയയും ഇബ്നു അബ്ദുൽ വഹാബിന്റെയും ആശയങ്ങൾ വിഷലിപ്തമാണെന്ന് പറയുന്നതും ഖുർആൻ വിഷലിപ്തമാണെന്ന് പറയുന്നതും ഒരുപോലെയാണ് എന്ന് നിങ്ങൾ എഴുതി വെക്കുകയുണ്ടായി.
ഇബ്നു തൈമിയയുടെ ആശയങ്ങളും ഇബ്നു അബ്ദുൽ വഹാബിന്റെ ആശയങ്ങളും അത് ഖുർആനിന് തുല്യമാണെന്ന് ഏകീകരിക്കുന്ന നിങ്ങൾ ആ ഇബ്നു തൈമിയയുടെ ആശയങ്ങളെ അവസരങ്ങൾക്കനുസരിച്ച് കൊണ്ട് നിങ്ങൾ തള്ളിക്കളയും. നിങ്ങൾക്ക് അനുകൂലമായി പറയുന്ന അവസരങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിന് അംഗീകരിക്കുകയും ചെയ്യും. ഇബ്നു തൈമിയ തന്നെ പറഞ്ഞത് എന്താണ്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വലിയ ക്ഷാമമുണ്ടായിരിക്കുന്ന വരൾച്ചയുണ്ടായിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കബറിൽ വരികയുണ്ടായി. അങ്ങനെ ആ മനുഷ്യൻ റസൂലുള്ളാഹിനോട് സങ്കടം ബോധിപ്പിക്കുകയുണ്ടായി. അങ്ങനെ ആ സങ്കടം ബോധിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് പോകുവാനും അങ്ങനെ ജനങ്ങൾക്ക് മഴ ലഭിക്കുന്നതാണ് എന്നുള്ള വിവരം അറിയിക്കുവാനും ആ മനുഷ്യനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വകദാലിക സുആല ബഅദുഹും മിൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ വേറെയും ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, അവന് ഔലിഹി മിൻ ഉമ്മത്തി ഹാജത്തുൻ ഫതുഖല്ലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാത്തവരോടും തന്റെ സമുദായത്തിൽപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാത്ത മഹാത്മാക്കളോടും ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ അവരുടെ ഹാജത്തുകൾ അവരെ വെച്ചുകൊണ്ട് നിറവേറ്റി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ്, അത് യഥാർത്ഥമാണ് എന്ന് ഇബ്നു തൈമിയ തന്നെ എഴുതി വെച്ചപ്പോൾ ആ ഇബ്നു തൈമിയയുടെ ആശയങ്ങൾ നിങ്ങൾ ഇവിടെ വലിച്ചെറിയുകയുണ്ടായി. നിങ്ങളുടെ ഓണ്ടിസമാണ്, നിങ്ങളുടെ അവസരത്തിനനുസരിച്ചുകൊണ്ട് നിറം മാറുക എന്ന നിങ്ങളുടെ തന്ത്രമാണ് ഇവിടെ വ്യക്തമായിരിക്കുന്നത്. സഹീഹായ ഹദീസിലൂടെ ഒരു കാര്യം ഇവ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ ഹദീസ് മുത്തസിലാവണം എന്നൊരു വാദം ഇവിടെ പറയുകയുണ്ടായി അതുപോലെ ഹദീസ് സഹീഹാണ് പക്ഷെ അത് അംഗീകരിക്കാൻ പറ്റില്ല എന്നൊരു വാദം ഇവിടെ കൊണ്ടുവരികയുണ്ടായി. എന്നാൽ എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്നുള്ളത് നാം മനസ്സിലാക്കണം. മഹാനായിരിക്കുന്ന ഇമാം സയ്യൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ തദ്രീബ റാവിയിൽ പറയുന്നത് കാണാം, ഇദാ റഅയ്ത ഹദീസൻ ബി ഇസ്നാദിൻ ളൈഫിൻ ഫലക അൻ തഖൂല ഹുവ ളൈഫുൻ ബിഹാദൽ ഇസ്നാദ്. ഒരു ദുർബലമായിരിക്കുന്ന പരമ്പരയിലൂടെ ഒരു ഹദീസിനെ നീ കണ്ടു കഴിഞ്ഞാൽ നീ പറയേണ്ടത് അത് ആ സനദ് കൊണ്ട് അതിന്റെ പരമ്പര കൊണ്ട് ആ ഹദീസ് ളൈഫാണ് എന്ന് പറയണം. വലാ തഖുൽ ളൈഫിൽ മത്തിനി, ആ ഹദീസിന്റെ മത്തിനെ അതിന്റെ ആശയം ഒരിക്കലും ലൈഫാണ് ദുർബലമാണ് എന്ന് നീ ഒരിക്കലും പറയുവാൻ പാടില്ല എന്ന് ലൈഫായിരിക്കുന്ന ഹദീസിനെ കുറിച്ച് പോലും അതിന്റെ സനദിലൂടെ അങ്ങനെ ആ ലൈഫ് കണ്ടു കഴിഞ്ഞാൽ അത് ഒരിക്കലും നമ്മൾ ലൈഫാണ് നിങ്ങൾ പറയുവാൻ പാടില്ല, അതിന്റെ മത്തിന് കൊണ്ട് ആ ഹദീസ് ഒരിക്കലും ലൈഫാണ് നിങ്ങൾ പറയുവാൻ പാടില്ല എന്ന് മഹാനായിരിക്കുന്ന ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തദ്രീബ റാവിയിൽ പറയുന്നത് കാണാം. അതുപോലെ തന്നെ ഈ കാലത്ത് മഹാനായിരിക്കുന്ന ഇബ്നു സലാഹ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ മുഖത്തമ്മയിൽ പറയുന്നത് കാണാം, ഈ കാലത്ത് അതായത് മഹാനായിരിക്കുന്ന ഇബ്നു സലാഹ റഹ്മത്തുള്ളാഹി അലൈഹി ജീവിച്ച 7-ാം നൂറ്റാണ്ടിൽ ഹദീസ് ലൈഫാക്കുവാനും ഹദീസിനെ സ്വഹീഹാക്കുവാനും അർഹതയുള്ളതായിരിക്കുന്ന ആളുകൾ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കില്ല, അങ്ങനെയുള്ള ആളുകൾ ഈ കാലത്ത് ഇല്ല എന്ന് മഹാനായിരിക്കുന്ന ഇബ്നു സലാഹ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. അങ്ങനെ മുസ്ലിം ലോകം അംഗീകരിച്ച മുഹന്ദിസുകൾ പണ്ഡിതന്മാർ ഹാഫിദയുടെ സ്ഥാനത്തെത്തിയിരിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നതാണ്, ലൈഫായ സനദിലുള്ള ഒരു ഹദീസ് കണ്ടാൽ പോലും അതിന്റെ മത്തിനുള്ള ദുർബലമാണെന്ന് നിങ്ങൾ പറയുവാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇജാലുഹു സഹീഹൻ, ഇവിടെ സഹീഹായിരിക്കുന്ന സനദിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസുകൾ ഇവിടെ ലൈഫാണ്, അത് വാറോടെയാണ് എന്ന് ഉണ്ടായി. സഹീഹാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ട് പോലും നിങ്ങളത് അംഗീകരിക്കുവാൻ തയ്യാറായില്ല. അത് എന്താണ് മനസ്സിലാക്കുന്നത്? അത് നിങ്ങളുടെ ജൂതായുസമാണ് മനസ്സിലാക്കുന്നത്. ഹദീസുകളെ അതിന്റെ പരമ്പരയിലെ റാവികളെ നോക്കിക്കൊണ്ട് അതിന്റെ ദുർബലമായിരിക്കുന്ന രേഖകൾ നോക്കിക്കൊണ്ട് പണ്ഡിതന്മാർ മുഹദ്ദിസുകളെ സഹീഹാണെന്ന് പറഞ്ഞിട്ട് പോലും അതിന്റെ ആ പരമ്പരയിലുള്ള ന്യൂനതകൾ മാത്രം ചെയ്യുന്ന അന്വേഷിച്ചുകൊണ്ട് ഹദീസുകൾ ലൈഫാക്കുവാൻ നിങ്ങൾ നടത്തുന്ന ഹീനമായിരിക്കുന്ന തന്ത്രമാണ് ഇവ ശരിക്കും വ്യക്തമായിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഈ ഹീനമായിരിക്കുന്ന തന്ത്രങ്ങൾ കൊണ്ട് ഒരിക്കലും ഇസ്ലാമിന്റെ തനതായിരിക്കുന്ന ആശയങ്ങളെയും അതിന്റെ തനിമയെയും നിങ്ങൾക്ക് ഒരിക്കലും നശിപ്പിക്കുവാൻ കഴിയില്ല. അതെല്ലാം ഇവിടെ മനസ്സിലാക്കുവാനും അതെല്ലാം എന്താണെന്ന് മനസ്സിലാക്കുവാനും അറിയുവാനും കഴിയുന്ന ആളുകൾ ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം.
മഹാനായിരിക്കുന്ന ഈസാ നബി അലൈഹിസ്സലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കബറിന്റെ അടുത്ത് സുമലയിൻ കാമാലാ കബരി ഫഖാല യാ മുഹമ്മദ് ലഅജീബന്നഹു, പിന്നെ ഈസാ നബി അലൈഹിസ്സലാം എന്റെ കബറിന്റെ അടുക്കൽ വന്നുകൊണ്ട് യാ മുഹമ്മദ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ലഅജീബന്നഹു, ഈസാ നബി അലൈഹിസ്സലാമിന് ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഹദീസുകൾ നമ്മൾ പഠിപ്പിച്ചിട്ട് ആ ഹദീസിനെ കുറിച്ച് മഹാനായിരിക്കുന്ന ഇമാം ഹൈതമീർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മജ്മൂഉ സവാഇൽ പറയുന്നു, റിജാലുഹു റിജാലു സ്വഹീഹ്, ഇതിന്റെ ഈ പരമ്പരയിൽ വന്നിട്ടുള്ള ആളുകളെല്ലാം അവരെല്ലാം സ്വഹീഹാണ്, ഒരു സ്വഹീഹായിരിക്കുന്ന പരമ്പരയിൽ വന്നിട്ടുള്ള സ്വഹീഹായിരിക്കുന്ന ഹദീസാണ് എന്ന് ഇവിടെ അതിനെ പറയുവാൻ യോഗ്യതയുള്ള മുഹദ്ദിസുകൾ ഇവിടെ അതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിനെയും നിങ്ങൾ വാരോലയാണെന്ന് പറഞ്ഞുകൊണ്ട് തള്ളുകയുണ്ടായി. ഇവിടെ നിങ്ങൾ ശരിക്കും വ്യക്തമായിട്ടുള്ളതെന്നാണ്, ഖുർആനെ നിങ്ങൾ ഇവിടെ വ്യക്തമായി നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചു, ഹദീസിനെയും നിങ്ങൾ വ്യക്തമായി ദുർവ്യാഖ്യാനിച്ചു. അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെ വാക്കുകൾ പറഞ്ഞാൽ അതും നിങ്ങൾ തള്ളിക്കളയും. സഹാബത്ത് നിങ്ങൾ തെളിവല്ല എന്ന് നിങ്ങൾ പറഞ്ഞിരുന്ന ആളുകൾ ഇപ്പോൾ ചോദിക്കുകയുണ്ടായി, സഹാബത്ത് ചെയ്തോ സഹാബത്ത് ചെയ്തോ എന്ന്. അത് ചോദിക്കുവാൻ നിങ്ങൾക്ക് എന്ത് അർഹതയാണുള്ളത് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്കത് ചോദിക്കാൻ എന്ത് അർഹതയാണുള്ളത്? സ്വഹാബത്ത് ചെയ്ത ദീനെ തെളിവല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വഹാബത്തിന്റെ വ്യക്തമായിരിക്കുന്ന ഇജ്മാഉകളെ നിങ്ങൾ തള്ളിക്കളഞ്ഞ ഒരാൾ, ആ വ്യക്തമായിരിക്കുന്ന ഇജ്മാഉകളെ തള്ളിക്കളഞ്ഞ നിങ്ങൾക്ക് അത് ചോദിക്കുവാനുള്ള അധികാരമുണ്ടോ അവകാശമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. സ്വഹാബത്ത് ചെയ്ത ദീനെ തെളിവല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഖുർആനിനെ ഇവിടെ വ്യക്തമായി ദുർവ്യാഖ്യാനിക്കുകയുണ്ടായി. ഖുർആനിൽ മഹാനായ ഇമാം ഖുർത്തബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ആശയത്തെ നിങ്ങൾ ഇവിടെ ദുർവ്യാഖ്യാനിക്കുകയുണ്ടായി. മക്കാ മുസ്ലിക്കുകളുടെ മേൽ അവതരിച്ച ആയത്തെ നിങ്ങൾ ഇവിടെ മുസ്ലിങ്ങളെ തലയിൽ കെട്ടിവെക്കുകയുണ്ടായി. സുഹീഹായിരിക്കുന്ന പരമ്പരയിലുള്ള റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിനെ നിങ്ങൾ ഇവിടെ ദുർവ്യാഖ്യാനിക്കുകയുണ്ടായി. ഈ ദുർവ്യാഖ്യാനമാണ് നിങ്ങൾ ഇക്കാലത്തും കേരള മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനും കബളിപ്പിക്കുവാനും വേണ്ടി നിങ്ങൾ ഇത്തരം ഒരു വ്യാഖ്യാനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഇക്കാലത്ത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് ഇത്തരം ഹീനമായിരിക്കുന്ന നിജമായിരിക്കുന്ന തന്ത്രത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറണം. ഇവിടുത്തെ മുസ്ലിങ്ങൾ, കേരളത്തിലെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷം വരുന്ന സുന്നിയ സമൂഹത്തിന് മുസ്ലിക്കും കാക്കുറമാക്കിക്കൊണ്ട് തള്ളിക്കളയുവാനും മുസ്ലിക്കാക്കിക്കൊണ്ട് നിങ്ങൾ തള്ളിക്കളയുവാനുള്ള ആ ഹീനമായിരിക്കുന്ന തന്ത്രങ്ങൾ നിങ്ങൾ അവസാനിപ്പിക്കണം. ഇവർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. 10 മിനിറ്റായിരുന്നു അവലോകനത്തിന് പറഞ്ഞിരുന്നത്. നിങ്ങളുടെ അബ്റജ് എന്ന് പറയുന്ന ആള് മധ്യസ്ഥൻ തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു 12:23:48 സ്റ്റാർട്ടഡ് ആയിരുന്നു. ഇപ്പോ അത് പിന്നെ ഞാൻ ഇത്രയും നേരം പറയാതിരുന്നിരുന്നത് പിന്നെയും പിന്നെയും നിങ്ങളോട് ഒരുപാട് പറഞ്ഞിരുന്നു. പിന്നെ അടുത്ത പ്രാവശ്യം ഇനി അത് പ്രശ്നമാക്കണ്ടല്ലോ വെച്ചിട്ട് മൈക്ക് ചാടിയെന്ന് പറഞ്ഞിട്ട്. ഇപ്പോ 12 മിനിറ്റും കേറെ 40 സെക്കൻഡും, അത് 3 മിനിറ്റോളം നിങ്ങൾ കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോ പിന്നെ നിങ്ങളെ മൈക്ക് ചാടിയതല്ല, മൈക്ക് ചാടിയതല്ല. 12:04 ഞാൻ ഉള്ള കാര്യം പറയുന്നത് ഇതവിടെ തന്നെ കൃത്യമായിട്ട് അവറേജ് നിങ്ങൾക്കൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. അവറേജ് തന്നെ അടിച്ചിട്ടുണ്ട് 12:23:48 സ്റ്റാർട്ടഡ് അല്ലേ അവറേജ്, അങ്ങനല്ലേ? അപ്പോ ഇതിങ്ങനെ കവല പ്രസംഗം കാണിച്ചെങ്കിൽ കുറെ കൂടുള്ളൂ, അതുകൊണ്ടാ ഞാൻ അദ്ദേഹം അടിച്ച ഇത് ഞാനിതവിടെ ഇതാകണം. സ്റ്റാർട്ടഡ് അറ്റ് 12:23:48 ഓക്കെ. അപ്പോ അനീതിയൊന്നും ചെയ്തിട്ടില്ല. സുഹൈല് ഇൻഷാ അള്ളാ അവലോകനം നടത്തുന്നതായിരിക്കും. ഒന്നുകൂടിയും എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്? സമസ്തക്കാർക്ക് ഒന്നെങ്കിൽ ദുർബലമായ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ദുർവ്യാഖ്യാനം, അത് തന്നെ വീണ്ടും ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു, ആവർത്തിച്ചിരിക്കുന്നു. എന്താണ് നമ്മുടെ ഷഹാദയിൽ ആദ്യം കൊണ്ടുവന്ന തെളിവ്? ഇൻഷാല്ലാ ഓരോന്ന് 1 by 1 നമുക്ക് എന്ത് ചെയ്യാം, ആ തെളിവിലേക്ക് കടക്കാം. ആദ്യമായി സൂറത്തുൽ നിസാലെ ആയിട്ടാണ് ഓതിയത്. ഉമാ അർസല മിൻ റസൂലില്ലാഹി തആലാ ലിതാബിദില്ലാഹി വലാ അന്നഹും ഇല്ലാ മൻഫസം ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫിറുഹും റസൂലു ലവദല്ലാഹു തവ്വാബ റഹീമ എന്ന ആയത്തിന്റെ ആയത്ത് ഇമാം ഖുത്തുബിയുടെ തഫ്സീറാണ് ഉദ്ദേശിച്ചത്. എന്നാൽ ഖുത്തുബിയുടെ തഫ്സീർ സനദ് പോലും അഥവാ സനദ് എന്ന് കേട്ട് കഴിഞ്ഞാൽ കാതു സുന്നികൾക്ക് ഭയപ്പാട് എന്ന് ഒന്നുകൂടി തന്നിരിക്കുന്നു. എന്തുകൊണ്ട്, എന്താണ് ഷഹാദ സനദ് എന്ന് പറയുന്നത്? റവ അബൂ സാദിഖ് അൻ അലി എന്ന പൂർണ്ണമായ സനദ് എന്തുകൊണ്ട് നിങ്ങൾ ഇട്ടില്ല? എന്തുകൊണ്ട് ഞങ്ങൾ അവിടെ ചോദിച്ചല്ലോ പൂർണ്ണമായ സനദ് എന്തുകൊണ്ട് കൊണ്ടുവരാൻ നിങ്ങൾ കഴിയുന്നില്ല, അതുകൊണ്ട് അതും നിങ്ങൾ ചെയ്തിട്ടില്ല. പിന്നെ എന്താണ് പറഞ്ഞത്?
മൂന്ന് ദിവസം കഴിഞ്ഞതിന്റെ ശേഷം ഒരു ആറായി ഒന്നിട്ട് ിന്റെ കബറിന്റെ മണ്ണ് വാഴി തലയിലേക്ക് കഴുകെ എന്ത് വിവരക്കേടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എന്ത് പൊട്ടത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നബിസുല്ലാഹിന്റെ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് ഏതെങ്കിലും ഒരു അഹ്റാബി വന്ന് നബിസുല്ലാഹിന്റെ കബറിലേക്ക് പോയി മണ്ണ് വാഴി കളിക്കേ, എന്താണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്? അതാണ് പറഞ്ഞ ദുർബലമായ റിപ്പോർട്ടുകൾ ഇവിടെ കൊണ്ടുവരാൻ ആവശ്യമില്ല. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയം എന്താണ്? അൽ ഇസ്നാദു മിന ദീൻ, നിങ്ങൾക്കില്ലാത്ത ആ സാധനം, ഇസ്നാദ് ഇല്ലാത്ത സാധനം, സനദ് ഇല്ലാത്ത സാധനം, നിങ്ങളുടെ മുടിയുടെ പോലെ തന്നെ ഈ റിപ്പോർട്ടും ഇതാ ഉത്ഭവിച്ചിരിക്കുന്നു. റവ അബു സാലിഖ് അൻ അലി, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റില്ല? ഇനി ഉള്ള സനദോ ഇവിടെ ഈ പകുതിയായ സനദിൽ എന്താണുള്ളത്? ആ പകുതിയായ സനദിൽ എന്താണ്? അബൂ സാദിഖ് അലിയിൽ നിന്നും ഉദ്ധരിക്കുന്നു. അബൂ സാദിഖ് അലിയിൽ നിന്നും മുർസലായ റിപ്പോർട്ടുകൾ മാത്രമാണ് ഉദ്ധരിക്കാറുള്ളത്, അഥവാ സനദിൽ എൻകിതാബിന്റെ വിഷയത്തിൽ മാത്രമാണ് ഈ റിപ്പോർട്ടുകൾ ഉദ്ധരിക്കാറുള്ളത്, സനദ് മുത്തസിൽ അല്ല. ഇനി പൂർണ്ണമായി തന്നെ ഉദ്ധരിച്ച സനദിൽ എന്താ കുഴപ്പം? പൂർണ്ണമായ സനദിൽ ഉദ്ധരിച്ചെന്നുള്ള കുഴപ്പം അത് തന്നെ നിങ്ങളുടെ പണ്ഡിതനായ, നിങ്ങളുടെ പണ്ഡിതനക്ക് ഗണ്ണനം എഴുതിയ ഇമാം ഇബ്നു അബ്ദുൽ ഹാദി അദ്ദേഹത്തിന്റെ അസ്സാലിമുൽ മുൽകി ഫീ റദിയല്ലാഹു സുബ്ഹി വതആല ഇൻ ഹാദ ഖബറുൻ മുൻകറുൻ മൗദൂഉൻ, അതെ നിങ്ങൾ ഉദ്ധരിക്കുന്ന റിപ്പോർട്ട് മൗദൂഉ ആണ്, കെട്ടിച്ചമച്ചതാണ്, വാസ മുഖ്തലിഫുൻ മസ്നൂഉൻ ലാ യുസ്ലിഹു ഇഅ്തിമാദ് അലൈഹി, അത് ഒരിക്കലും അതിനെ അവലംബമാക്കാൻ പറ്റില്ല. കാരണം എന്താണ്? വൈസ്നാദുഹു ദുൽമാദും ബാലുഹാ ഫൗക ബാലിൽ, അതിന്റെ സനദ് അർദ്ധകാലത്തിൽ പ്രേക്ഷിതമാണ്, അഥവാ അത്രയും ദുർബലമായ റിപ്പോർട്ടാണ് നിങ്ങൾ കൊണ്ടുവന്നത്. വൽ ഹൈസം ജഡ് അഹമ്മദ് മുഹമ്മദ് അൽ ഹൈസം, അതായത് വൽ ഹൈസം, ഹൈസൻ ഈ സനദിലുള്ള ഹൈസം ആരാണ്? അഹമ്മദ് മുഹമ്മദ് അൽ ഹൈസമിന്റെ പിതാവിന്റെ പിതാവാണ് അദ്ദേഹം. അതെ, അദ്ദേഹം തള്ളപ്പെട്ട ആളാണ്, കജ്ജാബാണ്, അഥവാ കാന്തപരമാണ്. അതല്ലെങ്കിൽ അറിയപ്പെടാത്ത ദുർബലമായ, നിങ്ങളെ മുടി പോലെയുള്ള ദുർബലമായ ആളുകളുടെ സനദ് പോലുള്ള ഒരു സനദിൽ നിന്നാണ് നിങ്ങൾ ആദിത്യത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് ദുർബലമായ സനദുകളൊന്നും ഇവിടെ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ മക്കൾക്ക് ആവശ്യമില്ല. പിന്നെ നിങ്ങൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇമാം ബുഖാരിയുടെ ഹദീസ്, ഇതിൽ നിന്നും നമ്മൾ തന്നെ വളരെ വ്യക്തമാക്കി മനസ്സിലാക്കാം, നിങ്ങൾക്ക് അറബി ഭാഷ പോലും അറിയില്ല. നിങ്ങളെ ഭാര്യ മറ്റേ എന്റെ ഉപ്പ, നിങ്ങൾ പോയല്ലോ എന്റെ ഉപ്പ, എന്റെ ഉപ്പ നിങ്ങൾ എന്ത് ചെയ്യും എന്റെ ഉപ്പ, ഇത് ഇസ്തിഗാസയുള്ള വിളിയാണോ, ഇത് ഇസ്തിഗാസയുള്ള വിളിയാണോ? ഏത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയാണ് അവിടെ ഇസ്തിഗാസയില്ല. അർഷപ്പോന് വളരെ വ്യക്തമായി ചോദിച്ചു എന്ത് അസഹായത്തേണ്ടമാണ് ചോദിച്ച് നിങ്ങൾ മിണ്ടിയിട്ടില്ല. പിന്നെ കൊണ്ടുവന്നതാണ് ഗസ്സാലിയുടെ ദുർബലമായ റിപ്പോർട്ട്. അത് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ദറബിക്ക, അതിന് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു അഖ്റജഹു ഇബ്നു അബീ ദുനിയാ ഫീ കിതാബിൽ അദ, ഇബ്നു അബീ ദുനിയാ അദ്ദേഹത്തിന്റെ ഗസ്സാലി ഉദ്ധരിക്കുന്നു രണ്ടാമത്തെ വാറോല കെന്റെ കൊണ്ട് വെച്ചോ മറിച്ചതിൽ ഇവിടെ ഉദ്ധരിക്കേണ്ട ആവശ്യമില്ല. ലൈഫും മൗദൂമായ റിപ്പോർട്ട് അവിടെ തന്നെ കൊണ്ടുവച്ചോ, ഇവിടെ കൊണ്ടുവയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ മാലിക് ദാറിന്റെ റിപ്പോർട്ട് അല്ലേ, മാലിക് ദാറിന്റെ റിപ്പോർട്ട് അതായത് സനദ് വായിക്കാനോ മത്ന് വായിക്കാനോ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഏതെങ്കിലും ആൾ വന്ന് ചെയ്ത പ്രവർത്തനം ഏതെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ തെളിവായിരിക്കും, മജ്ഹൂലുകളുടെ ആൾക്കാർക്ക് തെളിവായിരിക്കും, അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ അഡ്രസ് ഉള്ള ആളുകൾക്ക് അങ്ങനെ റിപ്പോർട്ട് ആവശ്യമില്ല. പിന്നെന്താ നിങ്ങൾ കൊണ്ടുവന്നത്? ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ മോശപ്പെടുത്തുന്ന രീതിയിൽ പറഞ്ഞുതരാം. അന്ന റജുൽ താന യഖ്തലു ബിൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഫീ ഹാജതില്ലാഹു فكان عثمان لا يلتفت اليه ولا ينظر في حديثه ഒരാൾ ഉസ്മാൻ ഇബ്നു അഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി പോയിരിക്കുന്നു, അദ്ദേഹം എന്ത് ചെയ്യുന്നു? فكان عثمان ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ന് لا يلتفت اليه ولا ينظر في حديثه, തിരിഞ്ഞു നോക്കു പോലും ചെയ്യുന്നില്ല. ഞങ്ങൾ ഉസ്മാൻ ഇബ്നു അഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുക, ഏതെങ്കിലും ഒരാൾ ആവശ്യത്തിന് വേണ്ടി വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കിയിരുന്നില്ല, വലായം ഉറപ്പിയായത്തി അദ്ദേഹത്തിന്റെ ആവശ്യത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിരുന്നില്ല. കൊണ്ടേ കൊട്ട് ആ ഹദീസ് അവിടെ കൊണ്ടേ കൊട്ട്. പിന്നെ മൊള പറഞ്ഞിരിക്കുന്നു സുയൂത്തി ഇമാമി ഹദീസ് സഹിയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, മൊള ഞാൻ വെല്ലുവിളിക്കുന്നു സുയൂത്തി ഇമാമി ഹദീസ്, ഈ ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഏതെങ്കിലും ഒരു കിതാബിൽ നിങ്ങൾക്ക് സഹിയാണെന്ന് തെളിയിക്കാവുന്നാൽ 1 കോടി ഇനാം.
കേട്ടോ കേട്ടോ സമസ്തക്കാരെ കേട്ടോ, ഇമാം സുയൂത്തി അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു കിതാബിൽ ഈ ഹദീസ് സഹിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ദിയാലത്തോട് ഹദീസ് സഹിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോടി ഇമാം ഹാക്കിം സഹിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു നുള നുള ഏത് 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 ഹദീസിന്റെ അർത്ഥത്തിൽ ഹാക്കിം പറഞ്ഞിട്ടുള്ളൂ, ഹാക്കിം ഇങ്ങനെ ഒരു ഹദീസ്, ഈ ഹദീസ്, ഈ ദിയാലത്തോടുള്ള ഹദീസ് സഹിയാണെന്ന് ഹാക്കിം ഒരിക്കലും ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. നുള നുള നുള. പിന്നെ തബറാണി സഹിഹ് എന്ന് പറഞ്ഞു, ഈ നാല് സഹിഹ് തബറാണി പറഞ്ഞു, തബറാണി എന്താ പറഞ്ഞതെന്ന് ഇടാൻ പറയൂ. മോജമൽ കബീർ പറഞ്ഞത്രേ, മോജിൽ കബീബിൽ ഹദീസിന്റെ ഉത്തേശം ഒരൊറ്റ വാചകം പോലും ഇല്ല. മോജമൽ സഹിഹ് എന്താ പറഞ്ഞത്? അത് വായിച്ചിട്ട് ഹദീസ് അറിയുന്ന ആരെയും പഴത്ത് പോയി വായിച്ചിട്ട് വന്നാൽ മതി. ഇവിടെ ഈ ഇവിടെ ജഹാലത്ത് വിളമ്പേണ്ട ആവശ്യമില്ല. നിങ്ങൾ പറഞ്ഞത് മുഴുവൻ പൊട്ടത്തരമാണ്. പിന്നെ അടുത്ത ഹദീസ് എന്താണ്? ഇതാണ് നാലാമത്തെ തെളിവായി നിങ്ങൾ ഉദ്ദേശിച്ചല്ലേ. എന്നാൽ ഒരു ഹദീസ് ചെയ്യുമ്പോൾ ആ ഹദീസിന്റെ മത്തിൽ വേറെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ നോക്കണം. എന്താണ് ഈ ഹദീസിന്റെ അതേ സംഭവം തന്നെ ഹാക്കിം അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഉദ്ധരിക്കുന്നു. എന്തോ ഉദ്ദേശിക്കുന്ന ശേഷം കബറിലേക്ക് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കഴിഞ്ഞാൽ അത് മടക്കും. ഇവിടെ യാ മുഹമ്മദ് എന്നുള്ളത് ഇസ്തിഗാസയാണ്, എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വന്ന് ചോദിച്ചതാണ്. തെളിയിക്കാൻ സമസ്തക്കാരെ കുബൂരിക്കണേ, നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. ഒരൊറ്റ റിപ്പോർട്ട് കൊണ്ട് തെളിയില്ല, ഒരൊറ്റ ആളുടെ വാക്കുകൊണ്ടും നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. എന്നാൽ ഈ ഹദീസിന്റെ വേറെ മതത്തിലൂടെ തന്നെ ഇവിടെ സലാം പറഞ്ഞതാണ് സലാം മറക്കുമെന്നുള്ളതും ഇവിടെ മുസ്ലിമുകളുടെ ഇടയിൽ എന്തില്ല, ഭിന്നഭിപ്രായമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് സ്ഥിരപ്പെട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? കേൾക്കുമെന്നല്ല ഷാഹിദയരെ, മറക്കും തന്നെ കേൾക്കണമെന്നുണ്ടോ? അബ്ലഗനി എന്ന് പറഞ്ഞാൽ കേൾക്കുമെന്നല്ല, കേൾക്കുമെന്ന് ഒരൊറ്റ ഹദീസും നിങ്ങൾക്ക് സഹിയായി കൊണ്ടുവരാൻ സാധ്യമല്ല, സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരൊറ്റ ഒരു ഹദീസ് പോലും ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം കേൾക്കുമെന്ന് തെളിയിക്കാൻ ഒരൊറ്റ കുബൂരിക്കും കിളമല്ല. മറിച്ച് എന്താണ് ഹദീസിലുള്ളത്? ഇന്നലില്ലായ്മലായ്ക്കലാം, അതാണ് ഹദീസിലുള്ളത്. ഹദീസ് അതാണുള്ളത് സലാം വേണ്ടിയിട്ടുണ്ടെങ്കിൽ ആ സലാം അവിടെ എത്തിക്കും, ആ സലാം എന്ന് തരിസലാം മറുപടി പറയും. ഇതല്ലാതെ അവിടെ ഇസ്തിഗാസ ചെയ്തു എന്നുള്ളത് നിങ്ങളുടെ ഊഹം മാത്രം. അഹസിനയുടെ വിവരക്കേട്, അഹസിന ജഹാലത്ത് സമസ്തക്കാരുടെ വിവരക്കേട്. പിന്നെ ഇനി എന്താ അടുത്ത് വന്നത്? പിന്നെ ജിന്നങ്ങളോട് സഹായം ചോദിക്കാം. നുള നുള നുള. ഇസ്ലാഹിൽ അർദ്ധരാത്രി പോയി ജിന്നുകളെ സഹായിക്കണേ എന്ന് ചാൾ പറഞ്ഞു. നുള. അങ്ങനെ ഇസ്ലാഹിൽ ജിന്നുകളെ സഹായിക്കണേ എന്നൊരു പരി പോലുമില്ല. പിന്നെ അത്ര വിചിതമായ ജിന്നുകളെ സഹായിക്കണേ, മലക്കെ സഹായിക്കണേ എന്ന് ചോദിക്കണം, അങ്ങനെയും അതിലൊരു വരിയില്ല. പിന്നെ അഭൗതികമായ സഹായതയുടെ മതിലില്ല, അത് തെറ്റില്ല എന്നുള്ളത് നിങ്ങളുടെ ജൂതായുസം. അങ്ങനെ തെറ്റില്ല എന്നുള്ളത് നിങ്ങളുടെ ജൂതായുസം. അതെ, ഇബ്നു അബ്ദുസ്സലാം ചെയ്ത അബ്ദുസ്സലാം ചെയ്ത പോലെ, സഹാബി ചെയ്ത പോലെ നിങ്ങൾ കൂട്ടലും കുറക്കലും ജൂതായുസം ചെയ്തതാണ്. അങ്ങനെ ഇസ്ലാഹിലില്ല. പിന്നെ എന്താണ്? അടിമ ഉടമയോട് ചോദിക്കുമ്പോഴാണ് എന്താണത്? ദുആ ആണതല്ലേ. എന്നാൽ ചോദിക്കട്ടെ, മറ്റേലെ മുശ്രിക്കീങ്ങൾ ഏതെങ്കിലും അവര് നാത്ത സൃഷ്ടാവാണെന്നോ ഉദ്ദ സൃഷ്ടാവാണെന്നോ അല്ലെങ്കിൽ മനാത്ത സൃഷ്ടാവാണെന്നോ അവര് അവരുടെ അടിമകളാണെന്നോ വിശ്വാസത്തിൽ ചോദിച്ചതാണോ? അല്ല. ഒരൊറ്റ റിപ്പോർട്ട് നിങ്ങൾ തെളിയിക്കാൻ കഴിയില്ല. അവർ സൃഷ്ടാവാണ് നിങ്ങൾ തെളിയിക്കാൻ കഴിയില്ല മക്കളെ. മറിച്ച് എന്താണുള്ളത്? അള്ളാഹുവിന്റെ അടിമകളെ പോലെ അടിമകളായ, അതുപോലെ മിസ്ലൽ കവാകിൽ നക്ഷത്രങ്ങൾ, അതുപോലെ മിസ്ലൽ അർവാഹി സമാവിയ, അതേപോലെ തന്നെ അതുപോലെ തന്നെ അമ്പിയാട്ടും ഇവർ അള്ളാഹുവിന്റെ അടിമകളോട് ഇബാദത്ത് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അടിമ ഉടമയോട് ചോദിക്കുമ്പോൾ മാത്രമേ ദുആ ആവുകയുള്ളൂ എന്നുള്ളത് നിങ്ങളുടെ വിവരക്കേട്, നിങ്ങളുടെ ജഹാലത്ത്. ഇമാം റാസി എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാനുള്ള ബുദ്ധി, അത് വേറെ എന്തെങ്കിലും വിദ്യയാണ്, അത് വേറെ ഉസ്താദുമാർ, നല്ല ഉസ്താദുമാരിൽ നിന്ന് പഠിക്കണം. പിന്നെന്താ പറഞ്ഞത്? സൂറത്തുൽ ഫാത്തിഹ ഇസ്തിഗാസ എവിടെ, ഇസ്തിഗാസ എവിടെ, ഇസ്തിഗാസ എവിടെ എന്നല്ലെങ്കിൽ ചോദിച്ചത്,
അതിൽ വളരെ വ്യക്തമായി തന്നെ എന്താണ്, ഇന്തദൂഹും ഇവരെ ദുവാക്ക് എന്താ അർത്ഥം വെച്ചത്, നിങ്ങൾ ചെയ്യുന്ന ഇസ്തിഗാസ അത് ഛർദിച്ചു എന്ന് പറഞ്ഞാലും പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാലും എന്തോ ഒലക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് ശിർക്ക് തന്നെയാണ്, അത് വെറും. ഇവിടെ എന്താ പറഞ്ഞത്, നമ്മുടെ ഇയാളെ പേരെന്താണ്, അബ്ദുൽ ജലീൽ പറഞ്ഞെന്താണ്, വെറും നിർജീവ വസ്തുക്കൾ മാത്രമാണല്ല. അടുത്ത തഫ്സീർ എന്തുകൊണ്ട് മൂടി വെച്ചു, അതുകൊണ്ട് മൂടി വെക്കൽ നിങ്ങളെ സ്ഥിരം അളവാണ്, അത് ഇവിടെ നടക്കില്ല. പിന്നെ അടുത്തെന്താ, ഇബ്നു തൈമിയ സമ്മതിച്ചു, ഇന്റെ പൊന്നാരെ നിങ്ങൾ ഈ വക പൊട്ടത്തനങ്ങളൊന്നും പറയരുത്, ഇഖ്തിദാ സിറാത്തുൽ മുസ്തഖീമിൽ എങ്ങനെയാണ് അത് തുടങ്ങുന്നത്. വകദാലിക ഐവൻ മാ യുർവ അന്ന റജുലൻ, മാ യുർവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സഹിയാണെന്നോ അത് സഹിയാണെന്നോ അത് ദുർബലമായ ഒരു റിപ്പോർട്ടിലൂടെ വന്നിരിക്കുന്നു എന്നാണ്. എന്താണ് അത്? സീഗത്തു തമ്പീദാണ്. എന്താ സീഗത്തു തമ്പീദ്? പഠിപ്പിച്ചു തരാ. എന്താണ് അങ്ങനെ നബി സല്ലല്ലാഹു പറഞ്ഞോ അല്ലെങ്കിൽ സഹാബത്ത് പറഞ്ഞോ ഒരിക്കലും പറയാൻ പാടില്ല. മറിച്ച് എങ്ങനെ പറയാൻ, ദുർബലമായ സനദോടെ വന്നുകയാണെങ്കിൽ എന്താ എഴുതരുതില്ല പറയേണ്ടത്. അത് പറയുന്നത് ഔ ഹുക്കിയ അല്ലെങ്കിൽ ഔ ജാ അൻഹു ഔ ബല്ലാനഹു അല്ലെങ്കിൽ ഔ യുർവാനു, അങ്ങനെ അത് ദുർബലമായ രീതിയിലൂടെ വന്ന ഒരു കാര്യം അവിടെ വന്നുകൊണ്ട് പറഞ്ഞത് കൊണ്ട് നിങ്ങൾ ഒരിക്കലും അത് നടക്കില്ല. പിന്നെ അത് അങ്ങനെ സത്യമാണ്, എന്ത് സത്യമാണ്, അങ്ങനെ റിപ്പോർട്ട് വന്നു എന്നുള്ള സത്യമല്ലാണെന്നുള്ളത്, ആ റിപ്പോർട്ട് തന്നെ സത്യമാണെന്നുള്ളത് നിങ്ങളെ പൊട്ടത്തരം. വ്യക്തമായി തന്നെ മറ്റൊരു പദാ എന്ന് പറയുന്നത് സഹാബികളൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. ഇബ്നു തൈമിയയുടെ മജ്മൂഉൽ ഫതാവ മായ്ക്ക് മറിച്ചു നോക്ക്, ശരിക്കും പഠിച്ചു നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹയാത്തിലോ അതുപോലെ മരണ ശേഷമോ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ഇബ്നു തൈമിയ റഹിമഹുല്ലാ. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഉദ്ദേശിച്ചതൊക്കെ വളരെ ദുർബലമായ കാര്യങ്ങളാണ് മക്കളെ. അതുകൊണ്ട് ആ രീതിയിലുള്ള പൊട്ടത്തരങ്ങളൊന്നും ഇവിടെ ആവശ്യമില്ല. പിന്നെ സൂറത്തുൽ ഫാത്തിൽ വരക്കുന്നത് പറഞ്ഞു, സുമ്മ യജൂസു അയ്യർ ജിഹാദിൽ മഅബൂദി മിമ്മ യഅക്കലു കൽമലായിക തൈമയോ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലക്കും വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇവിടെ ഈ സംവാദം ഇവിടെ സമാപിച്ചിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല സത്യം മനസ്സിലാക്കണമെന്ന് ആഗ്രഹമുള്ള ഹൃദയവിശാലതയുള്ള ആളുകൾക്ക് ഈ സംവാദത്തിൽ നിന്ന് സത്യം മനസ്സിലാക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇനി ഏതെങ്കിലും വിഷയത്തിൽ സമസ്തക്കാരായിട്ടുള്ള സഹോദരങ്ങൾക്ക് വല്ല വാദപ്രതിവാദത്തിനും ഇനിയും ഉണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. ഇൻഷാല്ലാഹ് ഇതേ രീതിയിൽ നമുക്ക് തുടർന്നും നടത്താവുന്നതാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഏത് വിഷയമായിരുന്നാലും നമുക്ക് പിന്നെ ഇനിയും ഇത്തരത്തിലുള്ള സംവാദം സംഘടിപ്പിക്കാവുന്നതാണ്. മൈക്കിലേക്ക് വരാം. അൽഹംദുലില്ലാ, ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് പിന്നെ കേൾക്കുവാൻ സൗകര്യമുള്ള രീതിയിൽ തന്നെ നമുക്ക് സംഘടിപ്പിക്കാം. വളരെ ശാന്തമായി കൊണ്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങി എല്ലാ ആളുകളും നന്നായി സഹകരിച്ചിട്ടുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം റഹ്മത്തുള്ളാഹി വബറകാത്തു. ഇനി അബൂ ഹിസാൻ ഇവിടെ മൈക്ക് വാ. അബൂ ഹിസാൻ മൈക്ക് എടുക്ക. ഹലോ അബൂ ഹിസാൻ. ഹലോ അബൂ ഹിസാൻ ഇല്ല. നമുക്ക് ഓരോ ആഴ്ചയും ഇൻഷാല്ലാ നമുക്ക് നടത്താം. ആളുകൾ തിരിയട്ടെ, ആളുകൾ മനസ്സിലാക്കട്ടെ. ഇപ്പൊ രണ്ട് വിഷയം കഴിഞ്ഞു. അടുത്തത് ഞാൻ അവിടെ ടൈപ്പ് ചെയ്തിരുന്നു, കവർ കെട്ടിപ്പൊക്കുന്ന വിഷയമാണ്. നിന്റെ അഭിപ്രായം ഫേസ്ബുക്കിൽ കൂടെ തന്നെ അറിയിക്കുക. എന്നിട്ട് ഓരോ ആഴ്ചയും നമുക്ക് എല്ലാ വിഷയങ്ങളും, സമസ്തക്കാരും മുജാഹിദും തമ്മിൽ തർക്കത്തിരിക്കുന്ന ഇസ്തിഗാസ കഴിഞ്ഞു, അതുപോലെ തന്നെ മാലയെ പറ്റിയുള്ള ഒരു ഫുയൂദാ തുറബാനി കിതാബിനെ പറ്റി അത് കഴിഞ്ഞു. ഇനി കവർ കെട്ടിപ്പൊക്കൽ, കൂട്ടപ്രാർത്ഥന, ഖുതുബ പരിഭാഷ, അതുപോലെ തന്നെ ആണ്ട് നേർച്ച 3, 15 അങ്ങനത്തെ സകല ഗുലാബി എല്ലാം എടുത്ത് നമുക്ക് സംവാദം നടത്തണം. നിങ്ങൾ തയ്യാറാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇൻഷാല്ലാ ഞങ്ങളും റെഡിയാണ് എന്തായാലും. പിന്നെ അതിൽ പക്ഷെ ഇന്നെ തന്നെ വേണം എന്ന് പറയരുത്, കാരണം ഞാനൊരു മുസ്ലിയാരൊന്നുമല്ല.
ഇന്നെ തന്നെ പൂനൂരിനെ തന്നെ കിട്ടണം എന്ന് നിങ്ങൾ പറയാൻ പാടില്ല. ഈ റൂം ഞങ്ങളെ റൂമിലെ അബൂസാണ് അല്ലെങ്കിൽ അതുകൊണ്ടുള്ള മറ്റുള്ള ആളുകൾ ആരെങ്കിലും ആയിരിക്കും. ഓക്കെ, എന്തായാലും ജസാക്കല്ലാഹു ഖൈറൻ, അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സഹോദരന്മാരെ, ഇപ്പൊ റൂമിൽ ഇത് കേട്ടല്ലോ, ഒരുപാട് പേര് കേട്ട്, കേട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായം കാണുമല്ലോ. അപ്പം കേട്ടവർക്ക് അഭിപ്രായം രേഖപ്പെടുത്താനായിട്ട് മാന്യമായി സംസാരിക്കാനായിട്ട് നമുക്ക് മൈക്ക് കൊടുക്കാം, അങ്ങനെയല്ലേ? അബൂ ഇസാം വരുന്നത് വരാം, പിന്നെ ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടല്ലേ? ആ ഓക്കെ, അപ്പൊ ഞാൻ മൈക്ക് വിടുവാണ്. മൈക്ക് ആവശ്യമുള്ളവർ മൈക്കിലേക്ക് വരിക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു മുസ്ലിം ഞാൻ ആ വിശദീകരണത്തിലേക്ക് പോയിട്ടില്ല. അടുത്ത വാദപ്രതിവാദത്തിനുള്ള വല്ല വകുപ്പുണ്ടെങ്കിൽ പറയും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങനെയുള്ള വല്ല ചർച്ച ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോ വലിയതിൽ പിന്നെ പറഞ്ഞിട്ടില്ല ഇല്ല, അത് നിങ്ങളെ റൂമിൽ പോയി പറയാം. ഇവിടെ നമ്മൾ ഇനി അടുത്ത വാദപ്രതിവാദത്തിന്റെ അവലോകനത്തിന്റെ കഴിഞ്ഞു, അവലോകനം കഴിഞ്ഞു, ഇനി ബാക്കിയുള്ളത് അവലോകനം കഴിയാണെങ്കിൽ പിന്നെ ഞാനും പറയും അവലോകനം. അവരുടെ അങ്ങനെ നമുക്ക് ഇങ്ങനെ നേരം വിളിക്കുവോളം അവലോകനം പറഞ്ഞിരിക്കേണ്ടി വരും. അത് നമുക്ക് ഓരോരുത്തരുടെ റൂമിൽ പോയിട്ട് ഇപ്പൊ നെക്സ്റ്റ് സംവാദത്തിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യാം. ഏതാണ് വിഷയം എന്ന് പറഞ്ഞോളൂ, ഇല്ലെങ്കിൽ പിന്നെ അടുത്ത പ്രാവശ്യം ഇതുപോലെ അങ്ങനെ ആവും ഇങ്ങനെ ആവും എന്നൊക്കെ പറയും. അപ്പൊ ടോസ് ഇടണമെങ്കിൽ ടോസ് ഇടാം, പിന്നെ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളതാണല്ലോ. അപ്പൊ നിങ്ങൾ ടോസ് ഇടണമെങ്കിൽ ടോസ് ഇടാം, കാരണം അബ്ദുൽ ജലീൽ ദുബായിലുള്ള ആളാണ്, സുഹൈലും ഞാനൊക്കെ ദുബായിലുള്ള ആളാണ്. നമുക്ക് ടോസ് ഇട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. ഓക്കെ, ആ അതെ, സുഹൈൽ വരും. ഇതങ്ങട് പറയുന്നതിന് നിങ്ങൾ മയക്കി കടന്നെന്താ? ഞാന് ഒരു ഒന്നര മിനിറ്റ് പറഞ്ഞ ഇന്ന് നടത്തിയ സംവാദം മുഴുവൻ പാത്തിലായി പോവോ? നിങ്ങൾ പറഞ്ഞതന്നല്ലേ ഞാനും പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞത് തന്നെ ഞാനും പറഞ്ഞു. അപ്പൊ നിങ്ങൾ മയക്കി കടന്നു, ഞാൻ ഒരു മിനിറ്റ് പറഞ്ഞ ഇത് വരെ നിങ്ങൾ നടത്തിയ സംവാദമൊക്കെ ഇല്ലാതായി പോവോ? എന്തോ ഒരു ആശയമൊക്കെ. എന്തായാലും ഇതേപോലെയുള്ള സംവാദങ്ങളില്ലേ, അതായത് തെളിവ് ചോദിച്ചാൽ തെളിവ് പറയാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ ഇങ്ങനെ നടത്താൻ ഉദ്ദേശിക്കുന്ന എല്ലാ സംവാദങ്ങളെ ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അടുത്ത വിഷയം ഇൻഷാല്ലാ നിങ്ങൾ ഇപ്പൊ തന്നെ ഇവിടുന്ന് തീരുമാനിക്കുക, ആ കബർ കെട്ടിപ്പൊക്കലാന്ന് പറഞ്ഞത് അല്ലേ? അതല്ലെങ്കിൽ അതിനോട് ശേഷം ഈ അശറഫ് പൂനൂർ പറഞ്ഞ ഏത് വിഷയമായാലും കുഴപ്പമില്ല. അശറഫ് പൂനൂർ ഇപ്പൊ തന്നെ ഒരു ജാമ്യം എടുത്തിട്ടുണ്ട്, അടുത്ത സംവാദത്തിന് എന്നെ വേണമെന്ന് പറയരുത് എന്ന്. നേരത്തെ സംസാരിക്കുന്നത് തന്നെ അബൂ ഇസാം പലപ്പോഴും റൈസ് ഹാൻഡിൽ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഇത് പൂനൂരിന് കഴിയില്ല എന്നൊരു തോന്നലുണ്ടായിരിക്കും. അത് പൂനൂരിൽ ലാസ്റ്റ് പറയുകയും ചെയ്തു, അടുത്ത ഞാൻ തന്നെ വേണമെന്ന് പറയും, നിർബന്ധം പറയരുത്, വേറെ അബൂ ഇസാം ആരായാലും കുഴപ്പമില്ല. വിഷയം പറഞ്ഞിട്ട് ഇനി ഇതുപോലെ അടുത്ത വിഷയം പറഞ്ഞിട്ട് പിന്നെ ആ ഡേറ്റ് ഫിക്സ് ചെയ്യണമെങ്കിൽ സന്തോഷം തന്നെ. ഇതേപോലെ തെളിവില്ലാത്ത രീതിയിൽ നിങ്ങൾ സംവാദം നടത്തുന്നത് ആളുകൾ കേട്ടാല് ആളുകൾക്ക് സത്യം മനസ്സിലാവുകയും ചെയ്യും. ഇൻഷാല്ല മൈക്ക് വിടുന്നു, ജലീല് മൈക്ക് എടുക്കാൻ വേണ്ടി നേരത്തെ റൈസ് ഹാൻഡ് എടുക്കുന്നുണ്ട്. മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും. ഇപ്പോ അബറജ് പറഞ്ഞത് തെളിവ് ചോദിച്ചാ തെളിവ് ഇല്ല എന്നാണ്, ഇവിടെ എല്ലാരും കേട്ടതാണ്. ഞാൻ അതിലേക്ക് പോവുകയാണെങ്കിൽ അതൊരു മാന്യതക്ക് നിരക്കുന്ന പണിയാവില്ല, പിന്നെ അത് പണിയല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അവലോകനത്തിലേക്ക് പോകാത്തത്. ഞാനത് അവലോകനത്തിലേക്ക് പോകാത്തത് അതുകൊണ്ടാണ്. അവലോകനത്തിന് നമുക്ക് എമ്പാടും നമ്മുടെ റൂമിൽ സമയമുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ട് അവിടുന്ന് വേറെ ഇനി ബാക്കിയുള്ള അവലോകനം നടത്തും. എന്തായിരുന്നാലും അതിന്റെ തെളിവുകളും എന്തൊക്കെയാണ് ഇവർ പറഞ്ഞതെന്നുള്ളതൊക്കെ നന്നായി നമ്മുടെ കൊച്ചുകുട്ടി സുഹൈൽ യൂസഫ് നന്നായി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോ അബറജിനൊക്കെ അത് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് ആ ടെക്സ്റ്റുകളിൽ നിന്നൊക്കെ മനസ്സിലായി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത വാദപ്രതിവാദത്തിന്റെ വിഷയമാണ്. അടുത്ത വാദപ്രതിവാദത്തിന്റെ വിഷയം കബർ കെട്ടിപ്പൊക്കലാണെങ്കിൽ ആയിക്കോട്ടെ, ഇൻഷാല്ല കബർ കെട്ടിപ്പൊക്കൽ തന്നെ ആകല്ലേ, കബർ കെട്ടിപ്പൊക്കൽ എന്നുള്ള വിഷയത്തിൽ തന്നെയല്ലേ. ഒന്ന് പിന്നെ സമസ്തക്കാരായിട്ടുള്ള ആളുകൾ ഓക്കെ മൈക്ക് തരാം. ഓക്കെ, കബർ കെട്ടിപ്പൊക്കൽ എന്നുള്ള വിഷയത്തിന്
നമ്മൾ റെഡിയാണ്. ഇനിയിപ്പോ അതല്ല, ഇനി വേറെ ഏത് വിഷയമാണെങ്കിലും നിങ്ങൾക്ക് പിന്നെ ഇതാകാം. പിന്നെ അഷ്റഫ് പൂനൂര് തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളല്ല നിർബന്ധം പിടിച്ചത്, ഷഹദ് അയ്യരാ നിർബന്ധം പിടിച്ചത്. വേറെ ആരും പറ്റൂല, അഷ്റഫ് പൂനൂര് തന്നെ പറ്റുള്ളൂ എന്ന്. അഷ്റഫ് പൂനൂരിന് പറ്റാത്തത് എന്താന്നുള്ളത് ഞങ്ങൾക്കറിയാം. കാരണം അയാൾ ഒരു കച്ചവടം നടത്തുന്ന ആളാണ്. ഈ സൗദി സമയം 12 മണി വരെ അദ്ദേഹം ഷോപ്പ് തുറന്നിരിക്കുന്ന ആളാണ്. അവിടെ ഒരു വാദപ്രതിവാദത്തിന്റെ ശൈലിയിലാവുമ്പോ തന്നെ ഷോപ്പ് പൂട്ടിയിട്ടാണ് ആളുള്ളത്. ഇന്ന് ഷോപ്പ് പൂട്ടേണ്ടി വന്നു അതുകൊണ്ടാ. അപ്പൊ അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇങ്ങളെപ്പോലുള്ള ആളുകളോട് ഞങ്ങളെ 2 വയസ്സുള്ള കുട്ടി തൗഹീദ് മനസ്സിലാകുന്ന 2 വയസ്സുള്ള കുട്ടി മതി, എന്റെ മോന ഈസാന് മതി, മനസ്സിലായോ? ആ നിങ്ങളെ മൊയ്ലിയാക്കന്മാരായിട്ട് പിന്നെ വാദപ്രതിവാദം നടത്താൻ തൗഹീദുള്ള എന്റെ ഇന്റെ മകൻ ഇഹ്സാന് മതി, മനസ്സിലായോ? അല്ലാണ്ട് വേറെ അധികം ആളുകളൊന്നും വേണ്ട, മനസ്സിലായോ? അവർ അതാ പറഞ്ഞ. അപ്പൊ ആ വക അതിലേക്കൊന്നും പോകണ്ട. അഷ്റഫ് പൂനൂരിനെ കുറിച്ച് നിങ്ങൾക്കും അറിയാം ഞങ്ങൾക്കും അറിയാം. അഷ്റഫ് പൂനൂർ എന്തുകൊണ്ടാണ് അത് പറഞ്ഞത്? ഈ കാരണത്താൽ അദ്ദേഹം ഷോപ്പ് അദ്ദേഹത്തിന്റെ ഷോപ്പ് അടക്കേണ്ടി വരും ആ നിലക്കാ. അപ്പൊ എന്തായിരുന്നാലും ആ വിഷയത്തിലൊന്നും കൂടുതൽ പറയേണ്ടില്ല. നമ്മൾ അടുത്ത സംവാദത്തിലേക്ക് പോകുക, അടുത്ത വിഷയം പറയാം. അടുത്ത വിഷയം ഏതാണെന്ന് വെച്ചാൽ അത് തീരുമാനിക്കുക. ഇൻഷാല്ലാ ദിവസവും തീരുമാനിച്ച് നമുക്ക് പിരിയാം. അസ്സലാമു അലൈക്കും. ഹലോ, അടുത്ത സംവാദത്തെ കുറിച്ചെല്ലാം നമുക്ക് ഇനി പിന്നീട് ചർച്ച ചെയ്ത് തീരുമാനിക്കാം. ഇപ്പൊ പെട്ടെന്ന് അങ്ങനെ തീരുമാനം എടുക്കേണ്ട ആവശ്യമില്ല. എങ്ങനെ വേണം ഏത് വേണം ഏതായാലും ഈ രൂപത്തിൽ പറ്റില്ല. കാരണം ഇപ്പോൾ ഇവിടെ ഒരു പ്രൈവറ്റ് ആയിരിക്കുന്ന റൂം തുറന്നത് കൊണ്ടുള്ള പ്രായോഗികമായും സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ ശരിക്കും മനസ്സിലായിട്ടുണ്ട്. അതിപ്പോ അതുകൊണ്ട് ഇത്തരം പ്രൈവറ്റ് ആയിരിക്കുന്ന റൂമുകളിൽ വെച്ചുകൊണ്ട് അത്തരം സംവാദങ്ങൾ നടത്തുന്നത് പ്രായോഗികമല്ല എന്നൊരു തോന്നൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ശരിക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ച് പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ട്, കാരണം ബ്ലൂ ഐ ഡി ഉള്ള ആളുകൾക്ക് എന്തും ചെയ്യാമെന്നൊരു തോന്നലുണ്ട്. അഫ്ഗാനിസ്ഥാൻ തന്നെ ഇപ്പം 3 പ്രാവശ്യം മയക്ക ചാടി. അപ്പൊ അതുകൊണ്ട് ഇത്തരം ഇങ്ങനൊരു അവസ്ഥയിൽ ഇങ്ങനെ ഈ ചർച്ച നീട്ടിക്കൊണ്ടുകൊണ്ട് ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും പിരിയാം. അടുത്ത ചർച്ചയെക്കുറിച്ചുള്ള വിഷയങ്ങൾ നമുക്ക് പിന്നീട് തീരുമാനിച്ചുകൊണ്ട് എങ്ങനെ നടത്തണം, ഏത് രൂപത്തിൽ നടത്തണം, എല്ലാം നമുക്ക് വിശദമായി കൊണ്ട് ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനിക്കാം. ഇപ്പോൾ ഞാൻ മൈക്കൊക്കെ റേസ് ആൻഡ് ചെയ്ത സമയത്ത് തന്നെ 3 പ്രാവശ്യം അഫ്ഗാനിസ്ഥാനോടെ മൈക്ക് ചാടുകയുണ്ടായി. അപ്പൊ അങ്ങനെ വെറുതെ നമ്മൾ ചർച്ചകൾ ഇപ്പൊ നീട്ടിക്കൊണ്ടുകൊണ്ട് ആവശ്യമില്ല. നമുക്ക് പിന്നീട് തീരുമാനിക്കാം. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും പിരിഞ്ഞു പോവാം. അസ്സലാമു അലൈക്കും. പൊന്നാര സഹോദര, നിങ്ങള് 14:10 മിനിറ്റിന് പകരം 13 മിനിറ്റ് എടുത്തപ്പോഴാണ് ഞാൻ ഒരുപാട് പ്രാവശ്യം ടെക്സ്റ്റ് അടിച്ചപ്പോഴാണ് ഇതായത്. അല്ലാതെ ചാടിയിട്ടില്ല. നിങ്ങളുടെ അബറജിന്റെ ടെക്സ്റ്റ് അടക്കം ഞാനിവിടെ ഇതായി. കളവ് പറയരുത്, മനസ്സിലായ? പിന്നെ അബ്രജ് പറഞ്ഞതിന് മറുപടി പറയണ്ടേ? അബ്രജ് പറഞ്ഞ കാര്യത്തിന് മറുപടി. പിന്നെ അവലോകനം നടത്താൻ നമുക്ക് പറയണ്ട. നിങ്ങളും സുഹൈൽ യൂസഫും നിങ്ങളുടെ പക്ഷത്ത് നിന്നുള്ള അബ്ദുൽ മജീദും അവലോകനം നടത്തി കഴിഞ്ഞു. പിന്നെയും വേറൊരു അവലോകനം അതിന്റെ ആവശ്യമുണ്ടോ? അത് കാരണത്താലാണ് വേണ്ട, അവിടെ സ്റ്റോപ്പ് ചെയ്തതാണ്. ഒരു മധ്യസ്ഥൻ എന്നുള്ള ഞങ്ങൾക്ക് അത് ഇടപെടുന്നത് നല്ലതല്ലേ? അതല്ലാന്ന് ആരെങ്കിലും, അത് ന്യായല്ലേ? അതുകൊണ്ടതായതാണ്. പിന്നെ നിങ്ങള് കൈ ഉയർത്തിയപ്പോ തന്നെയാണല്ലോ അബ്രജ് പിന്നെയും ചാടിയത്. എന്തേ, നിങ്ങൾ കൈ ഉയർത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ആ വക വിഷയങ്ങളൊന്നുമില്ല. വിഷയത്തിൽ നമ്മൾ വിഷയത്തിലേക്ക് വരാം. ഈ കാര്യത്തിൽ ഇപ്പൊ അബ്രജ് പറഞ്ഞു കബർ കെട്ടിപ്പൊക്കലായാലും ഏത് വിഷയത്തിലായാലും ചർച്ചക്ക് തയ്യാറാണ് ഞങ്ങൾ എന്ന് പറഞ്ഞു. ഇപ്പൊ അബ്ദുൽ മജീദ് പറയാണ് ഇല്ല, ഞങ്ങൾ തയ്യാറല്ല. പിന്നെ പ്രൈവറ്റ് റൂമിൽ തന്നെ വേണമെന്ന് ഞങ്ങൾ പറഞ്ഞതല്ലേ മക്കളെ? നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് പബ്ലിക്ക് പറ്റൂലെന്ന് ഭയങ്കര വിഷമത്തിൽ പറഞ്ഞത് ഞങ്ങളല്ലോ. നാട്ടുകാർ കേൾക്കണേ ഞങ്ങൾക്ക് വിഷമാണ്. രണ്ടാള് ആദ്യം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് രണ്ടാളേ പറ്റുള്ളൂ എന്ന്. ഇപ്രാവശ്യം ഞങ്ങള് വളരെയധികം നിർബന്ധിച്ചിട്ട് 4 ആളാക്കി. ഞങ്ങൾക്ക് വളരെ സന്തോഷാണ് പബ്ലിക് റൂമിലാക്കാ. അപ്പൊ എല്ലാവരും നേർക്കുന്നവരെ കേക്കട്ടെ. ഓക്കെ, ഞങ്ങളും റെഡിയാണ്. നിങ്ങളെ സുന്നി ഗ്ലോബലിൽ വരാൻ ഞങ്ങൾ റെഡിയാണ്. 5 മിനിറ്റ് നിങ്ങൾക്കും 5 മിനിറ്റ് ഞങ്ങൾക്കും ഉണ്ടോ? ധൈര്യം ഉണ്ടോ? ഉണ്ടെങ്കിൽ പറ. ഇനി ഞങ്ങളതിൽക്ക് പോരെ, ഞങ്ങളും തരാം 5 മിനിറ്റ് നിങ്ങൾക്ക് 5 മിനിറ്റ് ഞങ്ങൾക്കും 5 മിനിറ്റ് മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിൽക്ക്. രണ്ടു രീതിയിലും ഞങ്ങൾ തയ്യാറാണ്. എന്താ ഇതിനൊന്നും മടി ഇതല്ലാത്തത്? രണ്ടിനും ഞങ്ങൾ തയ്യാറാണ്. മൈക്ക് എടുത്തിട്ട് പറഞ്ഞോളി. നിങ്ങളിപ്പോ ഇല്ല എന്ന് അറിയണതല്ല, ഉണ്ട് എന്ന് പറയും. ഇല്ല എന്ന് പറയാണ്ട് ഉണ്ട് എന്ന് പറയും.
അഞ്ചു മിനിറ്റ് നിങ്ങൾക്കാണെങ്കിൽ അഞ്ചു മിനിറ്റ് ഞങ്ങൾക്കും, അങ്ങനെ നമ്മൾക്ക് ഒരു വാദപ്രതിവാദം പബ്ലിക് റൂമിൽ വെച്ചിട്ട്, അതായത് ഒന്നുകിൽ നിങ്ങളുടെ മലയാളം നിങ്ങളുടെ ഗ്ലോബൽ റൂമിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിൽ, അതിനു വേണമെങ്കിൽ ഒരു ഷർത്ത് പറയാം, നിങ്ങളുടെ റൂമിൽ ഒരു വാദപ്രതിവാദം നിങ്ങളുടെ റൂമിലാണെങ്കിൽ ഒരു വാദപ്രതിവാദം ഞങ്ങളുടെ റൂമിൽ, അങ്ങനെയുള്ള ഒരു കരാറിൽ നമുക്ക് പോകാം. തയ്യാറുണ്ടോ? ഞാൻ അഞ്ചു മിനിറ്റ് എന്നുള്ളത് വേണ്ട, ഞാൻ അങ്ങനെ തയ്യാറില്ലെങ്കിൽ അഞ്ചു മിനിറ്റ് എന്നുള്ളത് ഇല്ലാണ്ട് ഇപ്പൊ ഈ നിശ്ചയിച്ചതുപോലെ തന്നെ വേണമെങ്കിൽ അങ്ങനെയാവാം. ഒരു പിന്നെ വളരെ ഒരു ഇപ്പൊ ഈ 2-3 എന്ന് പറയുന്നത് ശരിയല്ല. കാരണം ചോദ്യം ചോദിക്കുന്ന ആൾക്കാണ് കൂടുതൽ മറുപടി സമയം കൊടുക്കേണ്ടത്. കാരണം എന്താണെന്ന് അറിയോ? ചോദ്യം ചോദിക്കുക മാത്രമല്ല, ഉത്തരം പറഞ്ഞ ആളുടെ ഉത്തരത്തെ അത് പരാമർശിക്കേണ്ടതുണ്ട്. ആ ഉത്തരത്തിൽ വന്ന ഇത് എന്താണെന്നുള്ളത്, അതിന്റെ കുറവുകളും ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കേണ്ടതുണ്ട്. അപ്പൊ ചോദ്യകർത്താവിന് സമയം കൂടുതൽ വേണം ഇത് വിവരക്കെടാന്. 2 മിനിറ്റ് ചോദ്യം, 3 മിനിറ്റ് ഉത്തരം എന്ന് പെട്ടെന്ന് നമുക്ക് അത് അങ്ങനെയാണെന്നുള്ളത് ശരിയാണെന്ന് തോന്നും. പക്ഷെ യഥാർത്ഥത്തിൽ വേണ്ടത് വാദപ്രതിവാദത്തിൽ ചോദ്യകർത്താവിന് കൂടുതൽ സമയം കൊടുക്കണം. കാരണം ചോദ്യം ചോദിക്കുന്ന ആൾക്ക് ഉത്തരത്തിൽ വന്ന പിഴവുകളെ വിമർശിക്കേണ്ടി വരും, അതിനുള്ള അവസരം വേണം. വെറും ചോദ്യം ചോദിക്കാൻ 1.5 മിനിറ്റ് മതി. അപ്പോ അതൊക്കെ നമുക്ക് പരിഗണിക്കാം ഇൻഷാല്ലാ. 4 മിനിറ്റ് വീതം, 4 മിനിറ്റ്, 4-4. ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ. ജലീൽ ഭായി, പിന്നെ നമ്മളെ ഹീറോ പോയോ അബ്രജ്? എന്തായാലും അബ്ദുൽ ജലീൽ ഇൻഷാല്ലാ. അങ്ങനെ ഒരു സംഭവം ഞങ്ങളുടെ റൂമിൽ, ഒരു സംഭവം ഞങ്ങളുടെ റൂമിൽ, അത് ന്യായമല്ല അബ്ദുൽ ജലീൽ. അങ്ങനെ കുറച്ചെങ്കിലും സമയം വേണം. കാരണം നമ്മളിവിടെ വിശദീകരിക്കുന്നത് ഖുറാനും അത് സുന്നത്താണ്. അതിപ്പോ ആ രീതിയിൽ തന്നെ തഫ്സീർ ഉദ്ധരിക്കുമ്പോൾ അല്ലെങ്കിൽ ഷറഹ് ഉദ്ധരിക്കുമ്പോഴൊക്കെ ആ സമയം ആവശ്യമാണ്. കാരണം നിങ്ങൾ ഇപ്പൊ അടുത്ത് കഴിഞ്ഞ സംവാദങ്ങളൊക്കെ നോക്കിക്കോ, ആയുവ, എടമുട്ടം, തലശ്ശേരി, അതുപോലെ തന്നെ പസങ്ങടി, കോട്ടക്കൽ, മണ്ണാക്കാട്, ഇതൊക്കെ 4 മിനിറ്റിൽ കുറവൊരൊറ്റ സംവാദം ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു സമയം മാത്രമേ ചോദിക്കുള്ളൂ. ഈ അടുത്ത് നടന്ന സംവാദങ്ങളുടെ സമയം മാത്രമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇപ്പൊ വിഷയാവതരണം സാധാരണ 20 മിനിറ്റ് ഒക്കെ ഉണ്ടാകും, അത് വേണ്ട. 10 മിനിറ്റെങ്കിലും വിഷയാവതരണം, അതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ആ രീതിയിൽ ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും സത്യം മനസ്സിലാക്കണം എന്നാണെങ്കിൽ ഇൻഷാല്ല സഹകരിക്കാം. അള്ളാഹു തആല നമ്മളെ എല്ലാവരുടെയും അമലുകളൊക്കെ സ്വീകാര്യമായ രീതിയിൽ അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബാക്കിയുള്ള എന്റെ സുന്നി സഹോദരങ്ങളോടും എന്തായാലും ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഒന്ന് പഠിക്കുക. നിങ്ങൾ പറഞ്ഞത് ഇൻഷാല്ല നമ്മൾ നോക്കും. എന്തായാലും കുറെ നോക്കിയിട്ടുള്ള നിങ്ങളും ഞങ്ങൾ പറഞ്ഞ തെളിവുകളും ന്യായങ്ങളൊക്കെ നോക്കുക, പഠിക്കുക. പരലോകത്തെ ആയിരിക്കണം നമ്മളുടെ എല്ലാവരുടെയും ചിന്ത. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വഖൂലു ഖൗലി ഹാദ വസ്തഗ്ഫിറുല്ലാഹി വലക്കും വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ബഷീർക്ക് നമുക്ക് ഇൻഷാല്ല ദില്ലിയിൽ നിന്ന് പറയാനുണ്ടെങ്കിൽ മൈക്ക് എടുക്കുക, എന്നിട്ട് നമുക്ക് പിരിയാം. ഇനി ഇവിടെ അധികം നിൽക്കണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അസ്സലാമു അലൈക്കും. പിന്നെ നമുക്ക് ആദ്യം തന്നെ അറിയാം ഈ അബ്ദുസാൻ എന്നൊരു മാന്യമായ രീതിയിലുള്ള ഒരു ഇത് നമുക്ക് കിട്ടില്ല. നമുക്ക് ആദ്യം അറിയാം മൂപ്പരെ ബ്ലൂയിഡുള്ള കാരണം എന്താന്ന് പറഞ്ഞാല് മൂപ്പര കണ്ടു ചാടുക, എന്നിട്ട് മൂപ്പരക്ക് ഇഷ്ടമുള്ള സമയത്ത് മൂപ്പര് മൈക്ക് വിടുന്നത്. അതൊന്നും നമുക്ക് ബ്ലൂയിഡ് ഇല്ലെന്ന് കരുതുക. മൂപ്പര് അതിന് മൂപ്പര കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് മൂപ്പരുടെ ഒരു പ്രകൃതം അങ്ങനെയാണ്. അത് സുഹൈൽ യൂസഫിനൊക്കെ അത് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം. സുഹൈൽ യൂസഫ് അത് പലപ്പോഴും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ പലരും ഓരോരുത്തർ പല തരത്തിലല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നു. പിന്നെ ഈ പറഞ്ഞ കണ്ടിരിക്കുന്ന പിന്നെ അപ്പോ ഈ 3 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ചോദ്യം 3 മിനിറ്റ് ഉത്തരം എന്ന രീതിയില് എസ് ജി വിയിലാണെങ്കിൽ ഞങ്ങൾ എപ്പോഴും തയ്യാറാണ് ഈ വിഷയത്തിന്. നിങ്ങളിതിന് തയ്യാറാവാത്തതിന് കാരണം എന്താ? നിങ്ങൾ എപ്പോഴും പറയുന്നത് 4 മിനിറ്റ് 4 മിനിറ്റ്, 5 മിനിറ്റ് 5 മിനിറ്റ്. എന്തിനു വേണ്ടിയിട്ട്? ഇപ്പൊ ഇതേപോലെ ചോദ്യം ചോദിക്കും, അതായത് ലാ ഇലാഹ ഇല്ലല്ലാ വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അള്ളാഹു കൊടുക്കുന്ന കഴിവ് കൊണ്ട് മഹാന്മാരെ സഹായിക്കും എന്ന് കരുതി ഇസ്തിഗാസ ചെയ്താൽ അത് ശിർക്കാണെന്ന് പറയുന്ന ഒരു ആയത്ത് എവിടെയെന്ന് ചോദിച്ചപ്പോ പിന്നെ ആ സുറഹ് പോകുന്നൊരു 3 മിനിറ്റ് എന്താ കാണിക്കുന്നത്? 3 മിനിറ്റ് ഇങ്ങനെ അടിച്ചു പൊളിച്ച് വെറുതെ മണ്ടലടിച്ചുകൊണ്ടിരുന്നത് അല്ലേ?
ഈ ഒരു സംഗതിക്ക് അഞ്ചു മിനിറ്റ് അതായത് നിങ്ങൾ അഞ്ചു മിനിറ്റ് ഇങ്ങനെ പടായി അടിക്കുമോ? അതിന് ഞങ്ങൾ സമ്മതിക്കില്ല. അതുകൊണ്ട് മാത്രമാണ് അവർ സമ്മതിക്കാത്തത്. ഇപ്പൊ ഇന്ന് ഇവിടെ നടന്നതുപോലെ 2 മിനിറ്റ് ചോദ്യം, 3 മിനിറ്റ് ഉത്തരം, അതിന് തയ്യാറുണ്ടോ? അതിന് തയ്യാറുണ്ടെങ്കിൽ ഞങ്ങൾ എസ് ജിയിൽ എന്നേ റെഡിയാണ്. അപ്പൊ ഈ അബൂസാൻ എത്ര വട്ടം വന്നിട്ടുണ്ട് റൂമില്? ഞങ്ങൾ സമ്മതിച്ചിട്ടില്ലല്ലോ. അല്ല, ഇയാൾ സമ്മതിച്ചിട്ടില്ല ഒരിക്കലോ? ഞങ്ങൾ സമ്മതിച്ചിട്ടില്ല. എന്തിന്? 5 മിനിറ്റ് ഇപ്പൊ സോജിയസ് പഠിക്കുന്ന പോലെ. ഇത് നോക്കിക്കോട്ടെ, ഇവരുടെ ഒരു കള്ളത്തരം നോക്ക്. ഇവർക്ക് ആരില്ലാത്ത റൂമില് 2 മിനിറ്റ് ചോദ്യം, 3 മിനിറ്റ് ഉത്തരം പറ്റും. ആളുകളൊന്നും എടുത്തു വെച്ചിട്ട് 500-600 ആളുകളിൽ എടുത്തു വെച്ചിട്ട് ഇവർക്ക് എന്ത് പറ്റില്ല? 2 മിനിറ്റ് ചോദ്യം പറ്റില്ല, 3 മിനിറ്റ് ഉത്തരം പറ്റില്ല. അവർക്കപ്പൊ 4 മിനിറ്റ് ഇവർക്ക് വേണം, 4 മിനിറ്റ് അവർക്ക് വേണം. കാരണം എന്താ? 4 മിനിറ്റ് നമ്മൾ പറഞ്ഞാല് അടുത്ത 4 മിനിറ്റ് ഇവർക്ക് ആ വിഷയത്തിൽ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയാം. അതിനുവേണ്ടി മാത്രം അതല്ലേ വീണ്ടും നിങ്ങൾ വെല്ലുവിളിക്കുന്നു. 2 മിനിറ്റ് ചോദ്യവും 3 മിനിറ്റ് ഉത്തരവും ഇപ്പൊ ഇന്ന് നടന്ന രീതിയിൽ ഒരു പിന്നെ 8 ടൈംസ് ചോദ്യങ്ങൾ ചോദിക്കാൻ, അതിന് നിങ്ങൾ തയ്യാറുണ്ടോ? ഉണ്ടെന്ന് നിങ്ങൾ പറയും മൈക്ക് എടുത്തിട്ട്. ഞങ്ങൾ എപ്പോഴേ തയ്യാറാണ്. മൈക്ക് വിടുന്നു. അസ്സലാമലൈക്കും. ഞങ്ങള് സമ്മതിച്ചു എന്ന് പറയണ്ട. എങ്ങനെയെങ്കിലും ഇവിടെ പബ്ലിക് റൂമിൽ തന്നെ വരാന് നിങ്ങളെ മൊയിലിയുരുട്ടികൾ തയ്യാറായിരുന്നില്ല. പൊന്നാര മഹബീബേ, ഞാനിവിടെ വളരെ കൃത്യമായി പറഞ്ഞു. ഇവിടെ ഒരു വാദപ്രതി, പിന്നെ 2 മിനിറ്റ് അത് ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ, ചോദ്യകർത്താവിന് ആ ഉത്തരത്തെയും ഉത്തരം പറഞ്ഞ ആളുടെ ഉത്തരത്തെ പരാമർശിക്കേണ്ടി വരും. അതിലെ ഗോഫുകൾ എന്താണ് എന്ന് വിശദീകരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ചോദ്യകർത്താവിനും ഉത്തരം പറയുന്ന ആളുകൾക്കും തുല്യ സമയം. അതൊരു 5 മിനിറ്റ് ആവുമ്പോ എന്തങ്ങൾക്ക് ഇത്ര വലുത്? 5 മിനിറ്റ് വേണ്ട, 4 മിനിറ്റ് ആയിക്കോട്ടെ. എന്താ ഒരു വലിയ വിഷയമൊന്നുമല്ലോ. എന്താ നിങ്ങൾക്കും പറഞ്ഞൂടെ? പിന്നെ ബബ്ബ അഷറഫ് പൂനൂർ അടിച്ചീന്ന്. ആ അതിപ്പോ അങ്ങനെ മനസമാധാനത്തിന് പറഞ്ഞാ മതി, മനസമാധാനത്തിന് പറഞ്ഞാ മതി. ഇവിടെ എന്തൊക്കെയാ പറഞ്ഞത്? ബാപ്പാ ഉമ്മ, ആ എന്റെ ബാപ്പാ ഉമ്മ കുതിരപ്പുറത്ത് വന്നിറങ്ങി, ഒരു 10 പ്രാവശ്യം പറഞ്ഞിക്കണ്. നിങ്ങൾ അവലോകനം നടത്തിയതു തോട്ടാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ അവലോകനം പറഞ്ഞതുമാണ് ഞാൻ പറഞ്ഞത്. ഞാനത് പറയണ്ടെന്ന് വിചാരിച്ചതാണ്, പക്ഷെ നിങ്ങൾ വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചതിന്റേത് പറയണം. എന്താ നിങ്ങൾ ആള് മറ്റേ എന്താണ് നമ്മളാ ഷഹാദയർ പറഞ്ഞ, എന്താ ഷഹദയ്യര് പറഞ്ഞത്? പിന്നെ അബൂബക്കർ സിദ്ദീഖ് കുതിരപ്പുറത്ത് വന്ന് ചുംബിച്ചു, കുതിരപ്പുറത്ത് വന്ന് ചുംബിച്ചു. അതിലെവിടെ മോനെ ഇസ്തിഗാസ എന്ന് ചോദിക്കുമ്പോ കുതിരപ്പുറത്ത് വന്നില്ലേ ചുംബിച്ചില്ലേ, കുതിരപ്പുറത്ത് വന്നില്ലേ ചുംബിച്ചില്ലേ, ഒരു 10 പ്രാവശ്യം പറഞ്ഞിക്കണ്. അതാണോ ഇസ്തിഗാസ? പിന്നെന്താ എന്റെ ഉമ്മ വാപ്പാന്ന് പറഞ്ഞീന്ന്, അതും ഇസ്തിഗാസയ? അത് ഇസ്തിഗാസയാണോ? അങ്ങനെയാണോ? ഒരാള് മരിച്ചാല് എന്റെ അമ്മ, നിങ്ങൾ എന്റെ സാധാരണഗതിയിൽ നമ്മൾ പ്രിയപ്പെട്ട ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കില് അവരെ വിളിക്കും, അത് ഇസ്തിഗാസ? അതാണോ ഇസ്തിഗാസ? അതാണോ കേരളത്തിലെ സമസ്തക്കാർ നടത്തുന്ന ഇസ്തിഗാസ? എന്റെ മൊഹിദ്ദീ ശേഖയെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ആഗ്രഹ സഫലീകരണത്തിന് കുട്ടിയെ കിട്ടാനും രോഗം മാറാനും വിസ കിട്ടാനും ഒക്കെ അബറജും ഷഹാദയ്യരും അബ്ദുൽ മജീദൊക്കെ നടത്തുന്ന ഇസ്തിഗാസ ഇതാണോ? നാട്ടുകാരോട് പറയും ഇതാണോ? ആ അപ്പൊ ആടിനെ പട്ടിയാക്കരുത് നിങ്ങൾ പറയുന്ന ഇസ്തിഗാസ അതല്ല എന്നുള്ളത് ജനങ്ങൾക്കറിയാം. നിങ്ങൾ കൊണ്ടുവന്ന തെളിവുകൾ മുഴുവൻ വലിച്ചു കീറിയിട്ടുണ്ട്. നിങ്ങൾ ഉദ്ധരിച്ച സഹീഹുൽ ബുഖാരിയിലെ ആ ഹദീസിനെ കൃത്യമായി ഇവിടെ അഷ്റഫ് പൂനൂർ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ ഇസ്തിഗാസ എവിടെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ വാല് വെച്ചുകൂട്ടി എവിടുത്തെ പിന്നെ ഇമാം ഗസ്സാലിയുടെ കിതാബിൽ നിന്ന് നിങ്ങൾ വാല്, ആ വാല് ളൈഫുൻ ജിദ്ദൻ, അത് വാറോലയാണ്, മൗദൂആണ്, ഒരിക്കലും തെളിവിന് കൊള്ളാൻ പറ്റില്ല. വളരെ കൃത്യമായി അത് തെളിയിച്ചു കഴിഞ്ഞു. പിന്നെ നിങ്ങൾ ത്വബരാനിയിലത്തെ കൊണ്ടുവന്ന് അതെന്റെ ഇസ്നാദ് സഹീഹിൻ അവിടെ എന്താ എന്നിട്ട് പറയാണ്? ഹാഫിളുകൾ പറഞ്ഞാലേ അത് ഹാഫിൽ ഇബ്നു ഹജർ ഹസ്കലാനി അദ്ദേഹത്തിന്റെ അന്നുഖാത്ത് എന്ന് പറയുന്ന കിതാബിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഹാഫിളുകൾ പറഞ്ഞെങ്കിലേ അത് ശരിയാവുള്ളൂ എന്നല്ലേ? ഹാഫിൾ തന്നെയാ പറഞ്ഞത്, ശരിയാവുകയില്ല. ലാ നുസല്ലിമു അന്നൽ അദമൽ ഇല്ലതി ഹുവൽ അസ്ലു ഇദാ ലൗ കാന ഹുവൽ അസ്ലു മാ ഇസ്തറത്തു അദമൻ ഫീ ശർത്തിഹി സ്വഹീഹ് فإذا كان قولهم صحيح الإسناد يحتمل أن يكون مع وجود العلة لم يحتقق عدم العلة فكيف يحكم له بالصحة എങ്ങനെ ഉണ്ടോ അത് സഹീഹാണ് എന്ന് പറയാന്. فكيف يحكم بالصحة നല്ലോണം കേട്ട് പഠിച്ചോ. فكيف يحكم له بالصحة ആരാ പറയുന്നത്? നിങ്ങൾ പറഞ്ഞല്ലോ ഹാഫിള് പറഞ്ഞെങ്കിലേ നിങ്ങൾ സ്വീകരിക്കൊള്ളൂന്ന്. എടുത്തു വെച്ചോ, മറിച്ചു നോക്കിക്കോ. ആരാ പറയുന്നത്? ഇബ്നു ഹജർ അസ്ഖലാനി റഹമഹുള്ള, ഹാഫിള് ഇബ്നു ഹജർ അസ്ഖലാനി റഹമഹുള്ള.
അവലോകനം നടത്തണമെങ്കിൽ നിങ്ങളും കുറച്ച് അവലോകനം നടത്തേണ്ടതോ ഞാൻ പറഞ്ഞത്. വളരെ കൃത്യമായി ഇബ്നു ഹജർ അസ്ഖലാനി രേഖപ്പെടുത്തിയിട്ടുള്ളതാ. നിങ്ങൾ എന്താ വിചാരിച്ച് ഞങ്ങളൊന്നും കണ്ടില്ല എന്നാ? അതെ, മുഖദ്ദിമത്ത് ഇബ്നു സലാഹിന്റെ ഷറഹിൽ. അതെ, ഹലോ, ഈ കറാമത്ത് കറാമത്ത് കേട്ടിട്ടുണ്ടാ? അൽഹംദുലില്ല. എന്താ ഭൂസാങ് കേട്ടിട്ടുണ്ട കറാമത്ത്ന്ന്? ഇതിനാണ് കറാമത്ത് എന്ന് പറയുന്നത്. അതായത് ബ്ലൂ ഐഡിനെ പ്രൈവറ്റ് റൂമിൽ ബ്ലൂ ഐഡിക്ക് ചാടാൻ കഴിയുന്നത്. പിന്നെ അതാണ് ഞങ്ങളെ വിശ്വാസത്തിന്റെ ബലം. അറിയ നിങ്ങക്ക്? അതായത് അബൂസാനെ, നിങ്ങളുടെ സംസ്കാരം നമുക്ക് നന്നായി അറിയാം. സംസ്കാരം നന്നായി അറിയാം. അല്ലല്ല അല്ലല്ല, അതായത് ഞാൻ നിങ്ങളെ സംവാദത്തിനുണ്ട് പറഞ്ഞ് വെല്ലു വിളിച്ചപ്പോ, എസ് ജി വിൽക്ക് വാങ്ങു പറഞ്ഞ് വിളിച്ചപ്പോ നിങ്ങൾ ഇവിടെ കവൽ പ്രസംഗം നടത്തുക അല്ലേ? കവൽ പ്രസംഗം നടത്തിയതിന് മൂപ്പരൊന്നും മൈക്ക് വിടാനുള്ള ഉദ്ദേശമില്ല. മൂപ്പരത് ജാഗ്രത പോകുന്നവരുത് അടിച്ചു പൊളിച്ച് പറയുന്നു. അതായത് അശറഫ് പോകുന്നവര് അശറഫ് പോകുന്നവര് പറയേണ്ട കാര്യങ്ങള്, പറയാതിരുന്ന കാര്യങ്ങള് അതല്ല ഇപ്പഴ പറയുന്നത്. മഴ പെയ്ത് 4 ദിവസം കഴിഞ്ഞിട്ടാ നമ്മുടെ അബൂസാന് കോടതി വിടുന്നത്. ഇപ്പൊ കോടതി കൂടിയിരിക്കുക, തെളിവുകളൊക്കെ ഇപ്പൊ പറയുന്നത്. എവിടെയായിരുന്നു അശറഫ് പോകുന്നവരൊന്നും അറിയില്ല. ഇതറിയാത്ത ആൾ എന്തിനാ സുഹൃത്തു നിങ്ങൾ സംവാദത്തിന് വലിച്ചു കയറ്റിയത്? ഏ, പിന്നെ ഞാൻ നിങ്ങളെ വീണ്ടും വെല്ലുവിളിക്കുന്നു, നിങ്ങൾ എസ് ജി വിയിലെ സംവാദത്തിനുണ്ടോ ഇന്ന് ഇവിടെ നടന്ന പോലെ സംവാദത്തിന്? ഉണ്ടാ? 2 മിനിറ്റ് ചോദ്യം, 2 മിനിറ്റ് ചോദ്യം, 3 മിനിറ്റ് ഉത്തരം. ഉണ്ടോ നിങ്ങൾ? ഇതിന് മൈക്ക് വേണമെന്നില്ല, മൈക്ക് വേണം. നിങ്ങൾ കണ്ടില്ലേ എസ് എൽ യൂസറെ സംവാദത്തിന് ഞങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് മൈക്ക് വിടുമ്പോ അബുൽ ഹസാൻ എന്താ കാണിക്കുന്നത്? സംവാദത്തിനെ കുറിച്ച് കാണാൻ വേണ്ടി ഇല്ലല്ലോ. അദ്ദേഹം പറയുന്നത് എന്താ? അദ്ദേഹം പറയുന്നത് നേരത്തെ അവലോകനം കഴിഞ്ഞ, അദ്ദേഹം പറഞ്ഞു അവലോകനം കഴിഞ്ഞു എന്ന് പറഞ്ഞ ആ അവലോകനം നടത്തിയ വിഷയം വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിന് റൈസ് ആവുന്നു, ദേഷ്യം പിടിക്കുന്നു. നിങ്ങൾ സംവാദത്തിനുണ്ടോ എസ് ജി വിൽ? നിങ്ങൾ സംവാദത്തിനുണ്ടോ? ഇപ്പൊ ഇവിടെ നടത്തുക, 6 ആളെ വെച്ച് നിങ്ങൾക്ക് സംവാദം നടത്തുമ്പോ 2 മിനിറ്റ് ചോദ്യം, 3 മിനിറ്റ് ചോദ്യം. ആ ഇതും ഒരു കറാമത്താണെന്ന് വിചാരിച്ചോ. ആ നീല ഐഡിനെ ചാടാൻ ഇതും ഒരു കറാമത്താണെന്ന് വിചാരിച്ചോ. ഇപ്പൊ ചാടാൻ പറ്റിയില്ലേ? അപ്പൊ അങ്ങനെ വലിയ കറാമത്തൊന്നും പറയണ്ട മോനെ. മഞ്ചാടി എന്നുള്ള ആയാലും ശരി, മരഞ്ചാടി എന്നുള്ള ഐഡിയ ആയാലും ശരി, അവറേജ് ആയാലും ശരി, അത് മനസ്സിലാക്കിക്കോ. ഇതൊക്കെ ആർക്കും പറ്റണ വലിയ കറാമത്ത്. ഈ കറാമത്ത് ആർക്കാ പറ്റുക? ഏ, ഇപ്പൊ എന്റെ നീല ഐഡിനെ ഞാനും ചാടിയില്ലേ? അപ്പൊ ചാട്ടോ, ഇതൊന്നും വേണ്ട, വിഷയത്തിലേക്ക് വാ. നിങ്ങൾ തന്നെ പറഞ്ഞത്, നീയാണ് അവലോകനം വീണ്ടും തുടങ്ങി വെച്ചത്, നീയാണ് തുടങ്ങി വെച്ചത്, അവലോകനം നടത്തിയത് നീയാ. അപ്പൊ അതുകൊണ്ട് വേണ്ട, വിഷയത്തിലേക്ക് വാ. നമ്മളൊരു കാര്യം ചെയ്യാം, എങ്കിൽ കരാർ എഴുത്. എസ് ജി വി മാത്രല്ല, എന്താ ഞങ്ങളെ റൂമ് മാത്രമേ പറ്റുള്ളൂ? ഞങ്ങളെ റൂമും പറ്റും. ഇതേ രീതിയിൽ 2-3 ആണെങ്കിൽ തന്നെ ഞങ്ങളെ റൂമിലും നടത്തേണ്ടി വരും. അങ്ങനെ നിങ്ങളെ റൂമിലാണിച്ചെങ്കിൽ ഞങ്ങളെ റൂമിലും റെഡി ആവണം. ഒരു വാദപ്രതിവാദം നിങ്ങളെ റൂമിലാണെങ്കിൽ ഒരു വാദപ്രതിവാദം ഞങ്ങളെ റൂമിൽ, എന്നിട്ട് അത് ടോസിലിടണം. ആദ്യം ആരുടെ റൂമിലാണെന്നുള്ളത് ടോസിനിടണം. ധൈര്യം ഉണ്ടോ? ഞങ്ങൾ റെഡി, 2-3 എന്നെ റെഡി. ഞാൻ എന്താ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ അഡ്മിൻ എന്നുള്ള നിലക്ക് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. പക്ഷെ ഒരു കാര്യം ശ്രദ്ധയോടുകൂടി കേൾക്കുക, തയ്യാറുണ്ടോ? മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ഒരു വാദപ്രതിവാദം മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിലാണെങ്കിൽ ഒരു വാദപ്രതിവാദം നിങ്ങളുടെ എസ് ജി വിയിൽ ഉണ്ടോ? അപ്പൊ എന്താ ചെയ്യാല്? അപ്പൊ എന്തായാലും അതിൽ ആദ്യം എവിടെ വേണം എന്നുള്ളത് നമുക്ക് ടോസിടാം. ഓക്കെ, മൈക്ക് എടുത്തോ, കറാമത്തൊന്നും ആക്കണ്ട, മൈക്ക് എടുത്തോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം കണ്ടും കുറച്ച് കറാമത്തൊക്കെ ഉണ്ടാവും കൂടി മനസ്സിലായിക്കോ. ഹലോ, കണ്ട കണ്ട, ഇതിനാണ് വഹാബിസം എന്ന് പറയുന്നത്. അതായത് നേരത്തെ ഈ റൂമിൽ നിന്ന് മുമ്പ് ഞാൻ ബ്ലൂ ഐഡ് ആയിരിക്കുമ്പോ മൈക്ക് ചാടാൻ ആളില്ലാത്ത സമയത്ത് നിങ്ങൾ എന്താ പറഞ്ഞത്? ഞങ്ങൾ എസ് ജി വിൽക്ക് വരണോ, ഞങ്ങൾ എസ് ജി വിൽ വരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇപ്പൊ എന്ത് വേണോ? ഇപ്പൊ ടോസ് വേണോ? ഇവിടെ നടത്തി അവിടെ വേണോ? നോക്കി, ഇത് തന്നെ ഞാൻ നിങ്ങളുടെ നല്ല കൊണ്ട് പറഞ്ഞില്ല നിങ്ങൾ മുനാഫിക്കാന്ന്. നിങ്ങൾക്ക് വാക്ക് മാറ്റി പറയാ, ഒരു മടിയില്ല. ഇവിടെ ആളുകൾ കേൾക്കും, അതൊന്നും നിങ്ങൾക്ക് പ്രശ്നമല്ല. നിങ്ങളത് പറഞ്ഞപ്പോഴാണ് ഐഡി മാറ്റി വന്നത്, അതല്ലേ? മൈക്കിൽ നിങ്ങൾ നിന്നിട്ട് മറ്റുള്ളവർക്ക് മൈക്ക് തരാതെ എസ് ജി വിയിൽ വരാൻ തയ്യാറാണ്, നിങ്ങൾ തയ്യാറെന്ന് പറഞ്ഞ ബില്ല് വിളിക്കുമ്പോ ഞാനിവിടെ വന്നിട്ട് ഞങ്ങൾ തയ്യാറാണെന്ന് പറയുമ്പോ ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും കൂടുതൽ പറയുന്ന എന്താ? ആദ്യ വർണ്ണം നടക്കട്ടെ. ആളുകൾ നിങ്ങളുടെ റൂമിൽ നോക്കി, ഒരു സംവാദം നടക്കുമ്പോ ഞങ്ങളുടെ റൂമിൽ എപ്പോഴും 600-700 ഐഡിയകൾ വരുന്നു.
നിങ്ങളുടെ റൂമിൽ പലപ്പോഴും നിങ്ങൾ സംവാദം നടത്തില്ലേ? 230 ID 270 ID ആളുകൾ കേൾക്കണമെന്നതാണോ നിങ്ങളുടെ ഉദ്ദേശം? എനിക്ക് എസ് ടി വെച്ച് നടക്കട്ടെ, ഇനി എന്തിനൊരു ടോസ് ഇടല്ലേ? നിങ്ങൾ നേരത്തെ തന്നെ വെല്ലുവിളിച്ചതല്ലേ? അല്ലെ അബു ഹുസൈന, ഇപ്പൊ എന്താ? വേണ്ട വേണ്ട വേണ്ട, കണ്ട, ഇതാണ് വഹാബിസം. ഇതിനാണ് വഹാബിസം എന്ന് പറയുന്നത്. നേരത്തെ ഒറ്റക്ക് മൈക്കിൽ നിന്ന് മൈക്കിൽ ആടാ ആളില്ലാത്ത സമയത്ത് നിങ്ങൾക്ക് എന്ത് വെല്ലുവിളി നടത്താം? എസ് ഡി വിൽ സംവാദത്തിൽ വരാൻ തയ്യാർ എന്നോട് പറഞ്ഞത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? പറഞ്ഞില്ലേ? ഇല്ലേ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? തയ്യാർ എന്നോട് പറഞ്ഞത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? പറഞ്ഞില്ലേ? ഇല്ലേ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? തയ്യാർ പറഞ്ഞത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? പറഞ്ഞില്ലേ? ഇല്ലേ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? തയ്യാർ പറഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്താണ് പ്രജ, എന്താണ് പ്രജ, എല്ലാരും കേൾക്കുന്നല്ലേ? ഒരുപാട് പേര് കേൾക്കുന്നല്ലേ പ്രജ? ഇത് ഇത് മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിൽ എല്ലാരും കേൾക്കുന്നതാണ്, മനസ്സിലായ? അല്ലാതെ കൂടുതൽ കീർവാണൊന്നും അടിക്കണ്ട. ഹലോ, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി. ഹനീഫ്ക മൈക്ക് പോയിട്ടുണ്ട്. ഹനീഫ്ക അവിടെ ഇല്ലേ? ഡി സി ആണ്? ഹനീഫ്ക ഡി സി ആണ്? അടച്ചാണ്. ഞാൻ പറയുന്നേ കേൾക്കുന്നില്ലേ സഹോദരന്മാരെ? ഞാൻ പറയുന്നു കേൾക്കുന്നില്ലേ? ഹനീഫ്ക ഡി സി ആണെന്ന് തോന്നുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സഹോദരന്മാരെ, ഞാനൊന്ന് അവിടെ പോയതാണ്, ഞാനൊന്ന് ആ ചർച്ച റൂമിൽ പോയതാണ്, ആ പ്രൈവറ്റ് റൂമിൽ ഞാനൊന്ന് പോയതാണ് രണ്ട് വർത്തമാനം പറയാൻ, മനസ്സിലായ? ആ പ്രൈവറ്റ് റൂമിലെ രണ്ട് വർത്തമാനം പറയാൻ പോയതാ, പോയിട്ട് വന്നാണ്, അതാണ് ഇവിടുന്ന് മൈക്ക് പോയത്. പറയാതിരുന്നാ ശരിയാകുകയില്ല. കാരണം എന്താന്ന് വെച്ചാൽ ചുമ്മാ മൈക്ക് കാട്ടം, എന്താ അമ്മക്ക് എന്താ മൈക്ക് കാട്ടാൻ അറിഞ്ഞൂടെ? പച്ച ഐഡിയുടെ കയ്യിലിരിക്കുന്ന ഐഡി, പച്ച ഐഡിയുടെ കയ്യിലുള്ള മൈക്കുണ്ടല്ലോ, പച്ച ഐഡിയുടെ കയ്യിലുള്ള മൈക്ക്, അത് കറുത്ത ഐഡി വെച്ച് ചാടാനുള്ള സോഫ്റ്റ്വെയർ എന്റെ കയ്യിലുണ്ട്, അതൊന്നും ഖുറാവിക്ക് അറിയില്ല. പച്ച ഐഡിയുടെ കയ്യിലുള്ള ഇപ്പൊ സംവാദം നടന്നുകൊണ്ടിരിക്കുന്ന പ്രൈവറ്റ് റൂമിൽ ഞാൻ പോയി, സംവാദം നടന്നുകൊണ്ടിരിക്കുന്ന പ്രൈവറ്റ് റൂമിൽ ഞാൻ പോയി, അബ്രജിനോട് രണ്ട് പറയാൻ വേണ്ടി പോയതാ, പോയി കാര്യം പറഞ്ഞ് ഞാൻ തിരിച്ചു പോന്നു. അതാണ് ഇവിടുന്ന് മൈക്ക്, രണ്ട് റൂമിലും കൂടെ ഒരുപോലെ മൈക്ക് കിട്ടുകയില്ല, അതായിരുന്നു സംഭവം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഉസ്താ, ആരെങ്കിലും ഒക്കെ മൈക്കിലേക്ക് വരിക, ഞാൻ മൈക്ക് വിടുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാഹ്. എന്തായാലും മുജാഹിദ് ചെറിയ കൊച്ചു പിള്ളേരുടെ മുന്നിൽ ഈ മുസ്ലിയാക്കന്മാരുടെ തനി വിശ്വാസം, ഈ അയ്യരുടെ വിശ്വാസം എന്താണെന്ന് നമുക്ക് നേരിട്ട് കേൾക്കാൻ സാധിച്ചു. അൽഹംദുലില്ലാ, നമ്മുടെ വിശ്വാസം ഊട്ടുറപ്പിക്കാൻ ഈ സംവാദം നമുക്ക് വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഖുറാഫിയായിരുന്ന എനിക്ക് വിശ്വാസം വളരെ ദൃഢമാക്കാനും അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ കൊച്ചു കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഖുറാഫി മഞ്ചാടി എന്ന കൊടുങ്കൊല്ലൂക്കാരൻ, ഇദ്ദേഹത്തെ നമ്മൾ ചുമ്മാ ടൈം കൊടുത്തിട്ട് വേസ്റ്റ് സമയമാക്കണം. കാരണം ഇദ്ദേഹത്തെയുമായി ഞാൻ പലപ്പോഴും ഗൂഗിൾ ടാക്കിലൂടെ സംസാരിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ചുമ്മാ ക്ലിപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോ നമ്മ കേട്ടു ഒരുപാട് സംസാരം. അവലോകനം കഴിഞ്ഞിട്ടും ഇദ്ദേഹം ഈ മഞ്ചാടി എന്ന ഖുറാഫി കൊടുങ്കൊല്ലൂക്കാരൻ, അദ്ദേഹത്തിന്റെ അടുത്താണ് ഈ കൊടുങ്കല്ലൂർ ഭരണിയൊക്കെ നടക്കുന്നത്. അവിടെ വെറും തെളിപ്പാട്ടാണ്. അദ്ദേഹം അത് കേട്ട് പഠിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്നും ഈ മഞ്ചാടി ഖുറാഫിയിൽ നിന്നും അങ്ങനെയുള്ള സംസാരം മാത്രമേ കേൾക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോ അതെ, അപ്പൊ ഇൻഷാല്ലാ ഇവിടെ നമ്മളെ ഉസ്താദ്മാരും ഒക്കെ എത്തിയിട്ടുണ്ട്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അല്ല സഹോദരന്മാരെ, ശബ്ദം കേൾക്കുന്നുണ്ട് എന്റെ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
وصلى الله على محمد وعلى آله وصحبه أجمعين أما بعد ما شاء الله നമ്മുടെ അഷ്റഫ് പൂനൂർ നടത്തിയ സംവാദം കേട്ടു.